Assalamu alaikum wa rahmatullahi wa barakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعتصموا بحبل الله جميعا ولا تفرقوا. واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. School of Quranic Studies, Zenith Educational Trust, Uswatun Hasana, Poonanjamate, Dava Karyakramathilekku nangellarum ude orumichu koodiyathu. നിൻ്റെ കർത്തവ്യ ഇന്നത്തെ ഈ കാര്യക്രമത്തിക്ക് ഒരുമിച്ച് കൂടിയതായി പ്രതി ഓരോ ആൾമാർക്കും അതേപോലെ ഇന്നത്തെ പ്രമുഖ പ്രവചനകാരെ പ്രവചനകാരന്മാർക്കും സ്വാഗതാക്കരെ ഒരു കർത്തവ്യത്തിക്കർ. ഒന്നാമത്തേത് ഉസ്വത്തുൻ ഹസന പൊണഞ്ചി ഇതാവ കാര്യക്രമത്തിക്ക് മുഖ്യ പ്രവചനകാരെ ചൊല്ലേ മുനീർ മദനി ഏലുക സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസ് ബഗല് ഹാർദികമായിട്ട് ഈ സന്ദർഭത്തിലാണ് സ്വാഗതാക്കര. അതേപോലെ എന്നൊരു പ്രവചനകാരെ ചൊല്ലേ പി എം എ ഗഫൂർ അയലെ അനുപസ്ഥിതിയിലും ഈ സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസിന് പരമായിട്ട് ഹാർദികമായിട്ട് സ്വാഗതാക്കർ. ഇന്നത്തെ ഈ കാര്യക്രമത്തിക്ക് അധ്യക്ഷ വഹിച്ചതായി സീനത്ത് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മംഗളൂരു എസ് അബ്ദുൽ ഖാദർക്കും ഈ സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസിന് ബഗല് ഹാർദികമായിട്ട് സ്വാഗതാക്കർ. അതേപോലെ മുഖ്യ അതിഥിയായിട്ട് ഉണ്ടെങ്കിൽ ആഗമിച്ച ഉള്ളതായോ യു എൻ അബ്ദുൽ റസാഖ് ഏലുക്കും ഈ സന്ദർഭത്തിൽ സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസിലെ പരമായിട്ട് ഹാർദികമായിട്ട് സ്വാഗതാക്കര. അതേപോലെ ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ പുറവണി ബിടുകടാക്കരുതായി സമ്പാദകരു പവിത്ര സന്ദേശ മാഗസിൻ്റെ എഡിറ്ററായിട്ടുള്ള എം ജി മുഹമ്മദ് ഏലക്കും സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസിലെ പരമായിട്ട് ഹാർദികമായിട്ട് സ്വാഗതാക്കർ. ഈ സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസ് ഹസ്വസുൻ ഹസന ചൊല്ലതായി ഈ ഒരു കാര്യക്രമത്തിക്ക് പൂണഞ്ചി ചൊല്ലതായി ഒരു നമ്പർ, അതായത് കേവല നാല് മക്കളിൽ നിന്ന് തുടങ്ങിയതായി ഈ ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉണ്ട്. ഒരു ഉന്നതമായ അറബിക് കോളേജ് ലെവലിലേക്ക് എത്തിയിട്ട് ഏകദേശം 60 മക്കളുടെ എല്ലാവരും
വിദ്യാഭ്യാസത്തെ എടുത്തുകൊണ്ടുള്ളാർ. അൽഹംദുലില്ലാ, അള്ളാഹുരെ അനുഗ്രഹത്തില് ഇത്തരം ചന്തത്തിൽ ഇതെല്ലാം മുന്നിൽ പോയിട്ടുണ്ട്. ഏതായാലും ഈ ദിക്സൂചി എന്ന നിലക്ക് നിങ്ങളെ ഗമനത്തിക്ക് ഇവിടെ വന്നതായി എല്ലാ അബ്ബുമ്മമാർക്കും സഹോദര സഹോദരിമാർക്കും ഈ ഒരു സന്ദർഭത്തിൽ ദിക്സൂചിയായിട്ട് ജണ്ട് പൽക്കനാണ് ചൊല്ലുക ഉദ്ദേശിക്കുക. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായ പ്രതി ഓരോ മനുഷ്യന്മാരും അങ്ങെല്ലാരും തപ്പാക്രമേ ഐതിക്രാർ ചൊന്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ക് പടപാടിത്തന്ത് കുല്ലു ബനി ആദം ഖത്താഉൻ, എല്ലാ ആദമിന് സന്തതിമാരും അങ്ങ് തപ്പാക്രമേ ഐതിക്രാർ. ഇതെല്ലാം ഞങ്ങളെ പോലത്തെ സാധാ മനുഷ്യരെ വിഷയത്തിൽ ഐതിക്ര അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപാടി തന്നെ ആ തപ്പാക്കുന്നതിൽ വെച്ചിട്ട് ഉച്ചമായിട്ടുള്ളോ. നണ്ടെ പോലത്തെ ഒരു സാധാ മനുഷ്യ, നിങ്ങളെ പോലത്തെ ഒരു സാധാ മനുഷ്യ ഒരു തപ്പാക്കും ബത്തുക്കും ആ തപ്പുൽ വെച്ചിട്ട് തപ്പാക്കിയവണ് വെച്ചിട്ട് ഉത്തമായിട്ടുള്ളവണു അവനു തവാബുൻ തൗബ ആക്രമണു ചൊന്തും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ക് പടപാട്ടി തന്നെ ഏത് ഒരു തപ്പുര ബാക്കിൽ ഒരു കാരണിക്കർ. ഞാനൊരു പേഴ്സണലായിട്ട് തപ്പാക്കുമ്പോത്തേക്കു നക്ക് അതൊക്കെ പേഴ്സണലായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഏ മനുഷ്യരെ നിങ്ങ തപ്പുരെടുത്ത് നോക്കുന്നുണ്ടായെങ്കിൽ അവൻ്റെ മനസ്സുക്കും അവനുക്കുള്ളതായ ചില കാരണത്തിൽ അങ്ങെല്ലാരും തപ്പാക്കിക്കൊണ്ടിരിക്കാർ. ഇതെല്ലാം ഞങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ കണ്ടുകൊണ്ടുള്ളതായി തിക്കർ. എന്തുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ ഞാൻ തപ്പാക്കിയ ചൊല്ലുമ്പോത്തേക്കു അതൊക്കൊരു കാരണം ഞങ്ങളെ ബാക്കിൽ ബന്ധിട്ട് ഈ ഒരു കാരണത്തിന് ഞങ്ങൾ നോക്കുന്നുണ്ടായെങ്കിൽ സാധാരണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുമ്പോത്തേക്കു ചെറിയതാവട്ടു വലിയതാവട്ടു സാമാജികമായിട്ടാവട്ടു ധാർമ്മികപരമായിട്ടാവട്ടു ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ തപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോത്തേക്കു ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുമല്ലേത് ഞങ്ങളെല്ലാവരും മുസ്ലിമായിട്ടുള്ളേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതായി ഏകദൈവ വിശ്വാസത്തെ വിശ്വാസ വെച്ചിട്ട് ജീവിക്കുന്നതായി സുലൈമാനും അതേപോലെ അബ്ദുറഹ്മാനും ചൊല്ലതായ പേര് വെച്ചിട്ട് അള്ളാഹുരെ വിശ്വാസ വെച്ചിട്ട് ജീവിക്കണമായി തിക്രാർ. ഞങ്ങളുടെ തപ്പ് സംഭവിക്കോ തീരാ തപ്പു സംഭവിച്ചെങ്കിൽ അതുക്കുള്ളതായ തെറും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പടപ്പാട്ടിത്തണ്ട്. എന്തുകൊണ്ട് തൈത്തിക്ക് ഞങ്ങളെല്ലാവരും തപ്പാക്കറു കാരണം നോക്കുന്നുണ്ടായെങ്കിൽ ചില കാരണമെല്ലാം ഞങ്ങൾ ചൊല്ലക്ക് പോണ്ട. ദുനിയാവിൽ ചെയ്യിക്കുന്നുണ്ടായെങ്കിൽ ദുനിയാവിൽ എല്ലാവരും മുന്നോട്ട് പോകണുണ്ടായെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകണു ചൊല്ലതായ ഒരു കാരണമായി തിക്കറ് നാനും നിങ്ങൾ എല്ലാവരും ചൊല്ലറ് ആയെങ്ക അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പാട്ടി തന്ത് ഖദ് അഫ്ലഹ മൻ തസക്ക. ഈ ഒരു ആയത്തിന് ഞങ്ങൾ വിശദീകരണം നോക്കുന്നുണ്ടായെങ്കിൽ ഖദ് അഫ്ലഹ നേരെയും വിജയശാലിയായിട്ടുള്ള ആര് മൻ തസക്ക ആരെല്ലാം മനസ്സിനെ സംസ്കരണാക്കാണ മനസ്സിനെ പ്യൂരിഫൈ ആക്കാണ അങ്ങെല്ലാരും വിജയശാലി തിക്ര ചൊന്തു അള്ളാഹു സുബ്ഹാനഹു വ തആല നങ്ക് പടപ്പാടി തരുമ്പോത്തേക്കു ഞങ്ങളെല്ലാരും മനസ്സിനെ സംസ്കരണ ആക്കിരമാ ചൊന്തു ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ ഇടോൺ. എപ്പോഴത്തേക്ക് ഞങ്ങൾ സംസ്കരണാക്കുറു എപ്പോഴത്തേക്ക് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ സംസ്കരണ പണ്ടു അത് ചില സന്ദർഭത്തിൽ മാത്രമേ തിക്കർ. ഞങ്ങൾ പോകുമ്പോത്തേക്ക് ഏതാവട്ടെ ഒരു ജനാസ ഞങ്ങൾക്ക് കിട്ടേണ്ടായെ അല്ലെങ്കിൽ ഏതാവും ഒരു അപകടത്തിന് ഞങ്ങൾ സാക്ഷിയായിട്ടായെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലിയിൽ ഏതാവട്ടെ ഒരു കുടുംബത്തെ ആൾ മരിച്ചിട്ടുണ്ടായെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രമേ തിക്കറ് ഒരു തക്വം അതേപോലെ ഈമാന്റെ വർധന മാത്രമേ ഞങ്ങളെ സദാ ജീവിതത്തിൽ ഞങ്ങൾ ആക്കിയിട്ടുള്ളൂ. അതല്ലാണ്ട് അതല്ലാത്ത ഒരു തക്വ ആവട്ടു ഒരു സംസ്കരണം ആവട്ടു പലപ്പോഴും ഞങ്ങളെ ജീവിതത്തിൽ ആക്കില്ല ചൊല്ലുന്നതായി തിക്കർ. കാരണം ഞങ്ങളെ ജീവിതത്തിക്ക് ഞങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ദുനിയാവ് ജീവിതത്തിക്ക് മുഴുങ്ങിട്ടുള്ളാർ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കൊരു അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ലു വൽ ആഖിറതു ഖൈറു വ അബ്ഖ ശാശ്വതമായിട്ടുള്ളത് അത് പരലോകം മാത്രമേ തിക്കർ. ഏതായാലും ഒരു കല്ലായവനു അതേപോലെ ഒരു കുടിക്കിരവണു അതേപോലെ ഒരു ദരോട ആക്കിരവണു അതേപോലെ സിനാക്കിത്ത ഹത്യാചാര ആക്കിരവണു അതേപോലെ ഭയോത്പാദനത്തിക്ക് ബൂന്ത് പോണ്ടവണു പൽക്കത്തിൽ വേണ്ടാത്തതും പ്രവർത്തനത്തിൽ വേണ്ടാത്ത ആക്കിരവൻ്റെ പേരിലെല്ലാം ഒരു കാരണമുണ്ട് അവൻ്റെ മനസ്സിലവണ് വിശുദ്ധി ആക്കിയിട്ടില്ല ചൊല്ലുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മനുഷ്യ വിശുദ്ധി ആക്കണു ചൊല്ലുന്ന തിക്കർ. ഇന്നത്തെ ഈ സന്ദർഭത്തിൽ ഈ ഒരു അറബിക് കോളേജ് സ്കൂൾ ഓഫ് ഖുറാനിക് സ്റ്റഡീസ് 15-ാമത്തെ വർഷത്തിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടുണ്ട്. ഈ ഒരു അറബിക് കോളേജിലെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഈ മാംഗ്ലൂരിൽ അല്ലെങ്കിൽ ഈ സമുദായത്തിക്ക് ആവശ്യകത്തുണ്ട് ചൊന്തു ഞങ്ങളെ ഈ ജീവിതത്തെ ആധുനിക കാലത്തെ ആൽമാരെ സഹവാസം ആൽമാരെ മുന്നോട്ട് പോക്കും കണ്ടിട്ടായ എല്ലാവരും ചൊല്ലുക ഇസ്ലാം പഠിക്കരുതായി ഇസ്ലാമിനെ മനസ്സിലാക്കി ജീവിക്കരുതായി ഒരു പഠിപ്പ് ഞങ്ങളെ മോണുക്കും മോളുക്കും ബാനേ ചൊല്ലതായ അവസ്ഥക്ക് ഞങ്ങൾ എത്തിപ്പോയ ആയെങ്ക
ஆயங்கு போலும் பல்கத்தில் மாத்திரமே ஒரு தஸ்கிய கிளாஸ் பாயில் நின்று கேட்கும் போதுக்கு மனசுகாரங்கிட்ட டிசைட் ஆக்கியதாய நாங்கள் எல்லாரும் சில சந்தர்ப்பத்தில் மாத்திரா ஒரு நாள் சென்னால் மூணு நாளுக்கு மாத்திரம் மறந்துட்டு பின்னம் நாங்கள் எல்லாரும் துணியாவுக்கு பூந்து போயோன்ட்டுல்லா அல்லாஹ் சுப்ஹானஹு வதஆலா சொந்த நீங்க எல்லாரும் துனியாவுக்கு பூல்றமை திக்கிறார் ஆயங்கா துனியா ஒரு துனியா ஒரு ஜீவிதத்தில் முழுங்கி போயிட்டு அல்லாஹ் ஒரு மறுக்காத சில ஆள்மாறுள்ளார் அல்லா பிதிக்ரில்லாஹி தத்மா இன்னல் குலூப் நீங்க எல்லாரும் அறியறோம் நீங்கள மனசுக்கு சமாதானம் வேண்டி நீங்கள மனசுக்கு சமாதானம் எப்ப கிட்டுறை சில காரணம் நீங்க சொல்றேன்டா எங்க சிலப்ப ஈ காரணம் வரல எங்கன அல்லாஹ் ஒரு ஸ்மரணையில் மாத்திரமே நங்க எல்லாருக்கும் சமாதான கிட்ட சொல்லுத சில காரணத்தில் நாங்களை காரணம் வந்து போகல அயங்க அல்லாஹ் சுபாந்தால் சொல்றோம் நீங்களே மனசுக்கு சமாதானம் கிட்டோனா அது அல்லாஹ் ஒரு நண்பாக்கணும் எப்ப நாங்க அல்லாஹ் ஒரு நண்பாக்குறோம் ஏதோ ஒரு சாஜரியத்தில் அல்லாஹ் ஒரு நண்பாக்குறோம் ஏதோ ஒரு சந்தர்ப்பத்தில் அல்லாஹ் ஒரு நண்பாக்குறோம் ஏதோ ஒரு கூட்டத்தில் நாங்க அல்லாஹ் ஒரு நண்பாக்குறோம் ஈ கூட்டம் சாஜரியம் அவுத்து நோக்குறேன்டா எங்க அல்லாஹ் ஒரு நண்பாக்குறதா ஒரு சாஜரியம் நாங்கள்ட்ட உள்ளே அல்லாஹ் ஒரு நண்பாக்குறதா ஒரு குடும்பம் நாங்கள்ட்ட உள்ளே அல்லாஹ் ஒரு நண்பாக்குறதா செங்காய் மாற நாங்கள்ட்ட உள்ளே அல்லாஹ் ஒரு நண்பாக்குறதா கேம்பஸ்ல நாங்களை மக்க உள்ளே சொல்றதா ஒரு கொஸ்டனுக்கும் நாங்க எல்லாரும் ஆன்சர் ஆக்கி தேவன் ஒரு சமயம் அல்லாஹ் ஒரு நண்பாக்காததாய் ஒரு செங்காய்மார் அல்லாஹ் ஒரு நண்பாக்கு அவசரம் கிட்டாததாய் ஒரு கேம்பஸ் அல்லாஹ் ஒரு நண்பாக்கு கிட்டாததாய் ஒரு ஃபேமிலி அல்லாஹ் ஒரு நண்பாக்கு கிட்டாததாய் ஒரு சாஜர் உண்டுண்டாயங்கு அதில் நின்று புட்டு நிக்கர் உண்டை திக்கு ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹ் ஒரு குர்ஆன் உண்டு படுப்பாட்டி தந்தரே அல்லாஹ் ஒரு மறுக்கிறதாய பிசினஸ் உண்டா புட்டு விடுவர் அல்லாஹ் ஒரு மறுக்கிறதாய மக்க உண்டா புட்டு விடுவர் உண்டை திக்கரு அல்லாஹு சுப்ஹானஹு வ தஆலா குர்ஆன் ஆயத்தில் எல்லாம் நங்கு படுப்பாட்டி தாய் தந்தது அது கொண்டு தூ நாங்கள் எல்லாரும் மனசு விசுத்தி ஆக்கணும் சொல்லும் தைத்திக்கரு இண்டத்தை இவரு திக்ஸூச்சேத்துல ஈ பல்கத்துல நாங்கள் எல்லாரும் மனசு விசுத்தி ஆக்குறதாய ஆல்மாராவும் அதுக்கு குறைய ஜாகி உண்டு அதுக்கு குறைய சந்தர்ப்பம் உண்டு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் காலத்துல ஒரு சஹாபி பள்ளிர பர்த்து வரை கேட்டோண்டில்ல அபுபக்கர் அல்லாஹ் உமர் அல்லாஹ் உன்னல் போய் எந்த கொண்டு நீ பர்த்துக்கு பந்தோண்டில்ல கேட்டப்பா நக்கு பள்ளிர பர்த்து கால் பெக்கோக்கு பேடியாய் உண்டு பள்ளி முன்னல் இன்னப்பா அல்லங்கு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சன்னிதியில் இன்னப்பா எந்தமா ஒரு தக்குவா நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அதே போல பல்லிர் நின்று புட்டு போயேன்டாயங்கு ஆ தக்குவ நண்டில் நின்று புட்டு போண்டு அது கொண்டு பல்லிர பர்த்து போகே ஆவுல்லா சொல்றதாய ஒரு பல்கதுக்கு ஆ சொஹாபி வந்தப்பா நாங்கள் எல்லாரும் மனசிலாக்குள்ள எவ்வளோ தீக்கு நாங்க அல்லாஹ் ஒரு நன்பு பண்டோம் ஏதாயும் இண்டத்தை ஈ ஒரு பிரவர்த்தன ஈ ஒரு காரியக்கிரமத்தில் இண்டத்தை ஈ ஒரு காரியக்கிரமத்தில் நாங்கள் எல்லாரும் ஒரு இம்பார்ட்டன்ட் ஐத்துள்ள பல்கா மனசிலாக்க உள்ளது அரபிக் காலேஜிலே அல்லங்கு இஸ்லாமி தீனி வித்யாபியாசத்தை இம்பார்ட்டன்ட் அதர பிராமுக்கியத்தை இண்டத்த காலத்தில் எத்தனை மாத்திரம் உண்டு சொல்லுங்க ஐத்துக்கு லாஸ்ட்டு மூணு வருஷம் முன்னல் நாலு வருஷம் முன்னலும் காசர்கோடில் ஒரு அப்ப மூத்தாயப்பா தண்டு மூணு மையத்தை நிஸ்கரிக்க வைத்து அவருடைய ஆள்மாரில் தேடித ஒரு அவஸ்தை தண்டு மூணு டாய்லெட் உள்க வைத்து ஒன்றி தச்சிட காரணம் நிஸ்கரிக்க உள்ளதாயே எந்தும் அவனுக்கு கொந்தில்ல நிஸ்கரிக்க உள்ளதாய ஒன்றும் அவனு படிச்சதில்ல நபி ஸல்லல்லாஹு அலைஹி வஸல்லம் படுப்பாட்டி தந்து நீங்கள் அல்லாஹ் ஹைரு தருணுண்டு பிஆர்ச்சன்டாயங்க கேசோடு இரு பாகத்தில் உள்ளதாய் ஆள்மாருக்கு அல்லாஹ் ஹைரு கொடுக்கணும் அல்லங்க நக்கு ஹைரு தரும் ஊருள்ள ஆள்மாருக்கு ஹைரு கொடுக்கணும் அல்லாஹ் பிஆர்ச்சன்டாயங்க அவனுக்கு சம்பத்தில் அதிக சம்பத்து யாரை கொடுக்குறான் அல்லாஹ் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் படுப்பாட்டி தந்தில்ல அவனோட பிசினஸ் உன்னதமாக்கி கொடுக்குறான் படுப்பாட்டி தந்தில்ல அவனுக்கு ஆரோக்கியம் அதே போல சம்பத்து ஒன்றும் அதிகார யாராக்கி தண்டில்லான்ட்டு ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் படுப்பாட்டி தந்து ஆயங்க ஒரு ஆளுக்கு அல்லாஹ் சுப்ஹானஹு வ தஆலா ஹைரு கொடுக்கணும்னு உத்தேசிச்சண்ட ஆயங்க அல்லாஹ் சுப்ஹானஹு வ தஆலா சொல்று அல்லாஹ் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்று மன் யுரிதில்லாஹு பி ஹைரன் ஒரு ஆளுக்கு நான் ஹைரு கொடுக்கணும்னு உத்தேசிச்சண்ட ஆயங்க யுஃபக்கிஹு ஃபித்தீன் அவனுக்கு தீனில் பாண்டித்ய யாரை கொடுக்குறேன் திக்கர் தீனில் ஆரல்ல பாண்டித்ய உள்ளாரா அங்க எல்லாரும் அல்லாஹு தஆலா ஹைராக்கப்பட்டதாய கூட்டத்தில் ஏத்திக்கிறச்சு நாங்க எல்லாரும் மனசிலாக்கோம் தீனு சொல்லும் போது ஒரு காலேஜுக்கு மாத்திரம் சீமித்தல்ல அல்லங்க ஸ்கூல் லெவலில் மாத்திரம் சீமித்தல்ல காலேஜ் லெவலில் ஒரு பள்ளியில் மாத்திரம் தச்சு படிக்கிறது மாத்திரம் அல்ல சீமித்தா எவ்வளம் படிக்க குரானும் ஹதீஸும் கிட்டதா ஏதோ ஒரு சதஸ்யலும் நாங்க போயிட்டு தீனி படிக்க ஒரு ஆளுக்கும் ஏஜ் லிமிட் இல்லை படிக்கிறதுக்கு ஒரு ஆளுக்கும் ஏஜ் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் படுப்பாட்டி தான் இத்தனை வருஷத்துல நீங்க படிக்கணும் இத்தனை வருஷத்துல நீங்க ஆமத்து தீனு ஸ்டாப் ஆகி வேற படிக்கணும் அங்க நல்லா துனியா ஒரு ஒட்டிக எத்தனை மாத்திரம் நீங்க துனியா ஒரு வித்யாபியாசத்துக்கு நீங்க இம்பார்ட்டன்ட் கொடுக்குறாரா அது ஒரு அத்தரமே அது ஒரு அத்தரமே நீங்க எல்லாரும் எந்தாக்கோரு தீனி ஐத்துள்ளதாய வித்யாபியாசத்துக்கு இம்பார்ட்டன்ட் கொடுக்கறது சொந்து ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் நமக்கு படுப்பாட்டி தந்து நபி ஸல்லல்லாஹு அலைஹி வஸல்லம் படுப்பாட்டி தந்தது போல ஒரு ஆள் மறிச்சுட்டாய மூணு விஷயம் ஒன்று புட்டு போண்டா ஒன்னு அவனாக்கியதாய சொதக்க துஞ்சாரியா ஜண்டாமத்தது
ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் படுபாட்டி தந்து அவனுக்கு உபகார கிட்டதாய இல்ம் மூணாமத்தேத்து வவலதுன் சாலிஹா சாலிஹாய சந்தான. இது மூன்று நாங்க சத்திச்சது மனசிலக்கிறேன்டா எங்க நானும் மறிச்சிட்டா பின்ன நண்டே நண்பாக்கித்து துவா இருக்கிறதாய மோனு மோலு நாங்க புட்டு போயிறமா நானும் மறிச்சிட்டா பின்னம் அல்லாஹுர ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் ஹதீஸில் நாங்கள் கிளியர் ஆயிட்டு படுப்பாட்டி ஒரு மனுஷா அல்லாஹுர முன்னோலி எத்தும்போதுக்கு அல்லாஹ் சுபஹானஹு அவனுக்கு பதவி யாராக்கி கொடு கிரேடர் யாராக்கி கொடுக்கு ஆ மனுஷ கேட்கறதா ஒரு கொஸ்டின் உண்டு அல்லாஹுர அல்லாஹுவ ஈ இத்திர மாத்திர கிரேடுக்கு எத்தகுள்ளதாயே ஒரு பணி நண்ட ஜீவிதத்தை நான் ஆக்கித்தில்ல ஆக்கிற மாத்திர அத்தர ஆக்கித்தில்லான் அல்லாஹ் சுபஹானஹு தஆலா ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் ஹதீஸில் படுப்பாட்டி தந்து நீனு மறிச்சிட்டா பின்னம் நிக்கைத்து துவா இருக்கிறதா ஒரு மூணு புட்டு வைத்தின்னல்லே சொந்து அங்கந்த மக்க நாங்கள மக்க அவன் உண்டாயங்க இஸ்லாமி போதபேன் அல்லாஹ்வுடைய நண்பு பேன் அங்கந்த உள்ளதாய ஒரு சம்ஸ்தை திக்கர் உடமே பந்து உடமே படிக்கணும் உண்டல்ல இஸ்லாம்ரே படிக்க உள்ளதா ஏது ஒரு அவசரம் நீங்க யூஸா காண்டி கொ தீரா சொல்லும் தை திக்கர் இந்த காலத்தில் நாங்கள் எல்லாரும் கண்கெடுத்து நோக்குறேன்டாயங்க இந்தியத்தில் பிரத்யேகமைத்து 35% மாத்திரமே திக்கர் இந்த நாலேஜில் முன்னல் உள்ளதாய ஆல்மார் அதிலும் இந்த இக்காலத்தில் ட்ரக்ஸுக்கும் அதே போல மாரகமைத்துள்ளே ஈ எல்லா விஷயத்துக்கும் பூந்தம் உள்ளதாய் ஆல்மாரை கண்கெடுத்து நோக்குறேன்டா எங்கு 75% நாங்கள் பாலகாரமார் போய் ஒன்றுள்ளார் காரணம் எந்திரி அங்கு எந்திரேன்ட்டே பிடில்ல மின் ஐன இல ஐன நான் எவ்வளோ நின்று வந்து எந்துக்கு உண்டாக்கிற சொல்றதாயே ஒரு விஷயம் அவன்கிட்ட இல்லா சொல்லும் தை திக்கர் அது கொண்டு நீங்கள் எல்லாரும் ஈ ஒரு நீங்களே இஸ்லாம் படிக்கிறதாய் இஸ்லாம் படிக்கக்கு சான்ஸ் உள்ளதாய் ஒரு அவசரம் நீங்க புடத்தீரா சொல்லும் தைத்துக்கு ஈ மேங்களூர்ல பிரத்யேகிச்சுட்டு இஸ்லாம் படிப்பாட்டுறதா ஏதெல்லாம் சம்ஸ்தை உண்டா அதுக்கு எல்லாரும் நீங்க நீங்கள் மக்களை அட்மிஷன் ஆக்கும் அட்மிஷன் ஆக்க மாட்டோர் காரணா அல்லாஹ் சுபஹானஹு வதஆலா சொன்னது போல நீங்க எல்லாருக்கும் ஒரு உத்தரவாதித்துண்டு அல்லாஹ் சுபஹானஹு வதஆலா கேக்கு நீங்கள்ட்டா நின்று மோனு யௌம யஃபிர்ருல் மர்உ மின் அஹி வ உம்மிஹி வ அபி சொல்றதா ஆயத்து நீங்க கரெக்ட் மனசிலாக்குறேன்டா எங்கு அப்பா அப்பல் நின்று மோனு ஓடுறதாய சந்தர்ப்பா மோனுல் நின்று அப்பா ஓடுறதாய சந்தர்ப்பா ஃபேமிலியில் நின்று எல்லாரும் ஓடுறதாய சந்தர்ப்பா நீங்க எல்லாரும் மனசிலாக்கும் போதுக்கு சிலப்பா அதில் உள்ட தீர்ச்சிட்டு நோக்கர் நீங்க சிலப்பா மோனு பந்தப்பா உம்மா அப்பா ஓடுவாள் எந்தே அவனு கை காட்டோபாரு நானு ஜீவிதத்தில் செய்சோண்டிக்கும் போது எல்லாம் தந்துறாய் பேன் வாயது தந்தில்ல சொந்து கை காட்டுற சந்தர்ப்பத்தில் யௌம யஃபிர்ருல் மர்உ மின் அஹி எலோனாயோன் உம்மாயோன் உம்மாயோன் ஓடுறதாயே ஒரு ஆசையத்துக்கு ஆயத்தை நாங்கள் எடுத்து நோக்குறேன்டா எங்கு குல்லுக்கும் ரா இன் வ குல்லுக்கும் மஸ்ஊலுன் என்ற ஐயத்திஹி நீங்க எல்லாரும் உத்தரவாதி சொல்ல ஆல்மாரை திக்கிறார் நீங்களே டியூட்டியில விஷயத்துல உத்தரவாதி விஷயத்துல அல்லாஹ் தால கேரண்டி கொஸ்டின் ஆக்குறா அப்பாயோல் உம்மாயோல் மோனுக்கு எந்த கொடுத்துறேன் மோனாயோனு அப்போ மாதிரி ஏது ரூபத்தில் நோக்கிறான் இங்க எல்லாம் நாங்க நோக்குறேன்டா எங்க எல்லாருக்கும் உத்தரவாதி தொண்டு சொல்றதாயே ஒரு ஆசையத்தை நாங்க மனசிலாக்கிட்டு வேணும் ஜீவிதத்துல சாமூகியம் வைத்து முன்னல் போகும்போதுக்கு வித்தியாபியாசத்தை நீங்க செலக்ட் ஆக்கும்போதுக்கு நல்ல ஒரு வித்தியாபியாச அதாவது இஸ்லாமி தீனரை படிக்க கிட்டுறதாய ஒரு சம்ஸ்தைக்கு நாங்களை மக்களை அட்மிஷன் ஆக்கணும் சொல்லும் தைத்திக்கிற இண்டத்தை ஒரு பல்கத்தில் நான் நீங்கள்ட்ட எல்லார்ட்டும் சூச்சனை சொல்லுந்து காரண நாங்கள் மக்க தெரு தப்பி போத்தீரா இத்தரெல்லாம் லீஸ்ட் வருமத்துக்கு நாங்கள் மக்க அதுலி கொத்தீரா சிலப்ப நண்ட பல்க கேட்டுதா அல்லங்க ஏதாவது ஒரு ரூபத்தை நாங்கள் மனசு சேஞ்ச் ஆகும்போதுக்கு அது காலி சீமித்த மாத்திர ஆகுத்தீரா ஜண்டு முன்னால் ஆலோசனை ஆக்கும் நீங்கள் எல்லாரும் ஆலோசனை ஆக்கும் நண்டு மோனு இஸ்லாம் தீன் படிச்சுட்டா எங்க அதில் கிட்டுறதாய் லாபம் எந்திரிச்சு ஆலோசனை ஆக்குறேன்டா எங்கு நண்டு மோனு நேரத்து நண்ட நல்ல பல்க பெற மோனைத்துள்ளா நல்ல ரூபத்தில் நண்டே எல்லாரும் சொன்ன போல கேட்டுண்டு எத்தர் அபுமார கம்ப்ளைண்ட் நண்ட மோன் நண்டு எதிர் நீக்கல சொன்ன சாத்துக்கு எதிர் பல்க வர்றதாய் இங்கெல்லாம் கம்ப்ளைண்ட் உள்ள காரணம் தீனி வித்யாபியாசத்தை குறைத்த சொல்லும் தைத்து சொன்ன பல்கத்தை நீட்டான் இந்த ஒரு ஈ ஒரு இத்தர பல்கத்தில் ஒன்று ஒரு பாயிண்ட் நீங்கள் எல்லாருக்கும் ஸ்ரத்தில் வச்சுது இஸ்லாம் தீனரே படிக்கக்குள்ளதா எல்லா அவசரத்தை நீங்களே மக்களுக்கு நீங்கள் அவகாசாக்கிட்டு கொடுக்கணும் அல்லாஹு சுப்ஹானஹு வ தஆலா அத்தரத்தில் உள்ள அபுமார் அத்தரத்துள்ள நேதாக்கமார கூட்டத்தில் அல்லாஹு சுப்ஹானஹு வ தஆலா நாங்கள் எல்லாரும் உள்படுத்திட்டு அனுகிரகிக்கட்டு சொந்து இச்சந்தர்ப்பத்தில் நண்டே பல்கத்தை நான் நிப்பற்ற வ ஆஹிரு துஆனா அனில் ஹம்துலில்லாஹி ரப்பில் ஆலமீன் அஸ்ஸலாமு அலைக்கும் வ ரஹ்மத்துல்லாஹி வ பரகாத்துஹு ஸ்கூல் ஆஃப் குரானிக் ஸ்டடீஸ் அரபிக் காலேஜின உஸ்வத்துல் ஹசனா தாவா காரியக்கிரம பாகவாகி ஹம்மிக்கொண்டிருவ பிரவச்சன காரியக்கிரம அதிதியாகி வேதிக்கையிலிருவ எஸ்கேஎஸ் அத்தியக்ஷராக யுஎன் அப்துல் ரசாக் ரவரே எம்ஜி முகமது ரவரே வேதிக்கை வேலை மற்றும் முன்பாகதல்லி ஆசிரியர்கள் காலேஜின் அத்தியாபகரே வித்தியார்த்திகளே நம்ம ஆஹ்வானக்கு ஓகொட்டு ஆகமிச்சிருவ எல்ல சகோதர சகோதரே அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வரகாத்து.
ಮುಸ್ಲಿಮನಾಗಿ ಪ್ರತಿಯೊಬ್ಬರ ಗುರಿ ಸ್ವರ್ಗ ಪ್ರಾಪ್ತಿಯಾಗಿದೆ. ಆಧುನಿಕ ಕಾಲದಲ್ಲಿ ಲೌಕಿಕ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಪಡೆದು ಉನ್ನತ ಸ್ಥಾನವನ್ನು ಏರಬೇಕೆಂದು ಕನಸು ಕಾಣುವ ವಿದ್ಯಾರ್ಥಿಗಳು ಪೋಷಕರು ಸ್ಪರ್ಧಾತ್ಮಕವಾಗಿ ಬದುಕಿರಬೇಕಾದರೆ ಇಂತಹ ಸ್ಪರ್ಧಾತ್ಮಕ ಕಾಲಘಟ್ಟದಲ್ಲೂ ಮುಸ್ಲಿಮನ ನೈಜ ಗುರಿಯತ್ತ ವಿದ್ಯಾರ್ಥಿ ಜೀವನದಲ್ಲೇ ತಮ್ಮ ವ್ಯಕ್ತಿತ್ವವನ್ನು ಕಂಡುಕೊಳ್ಳಲು ಕಳೆದ 15 ವರ್ಷಗಳ ಹಿಂದೆ ಆರಂಭಿಸಿದ ವಿದ್ಯಾಸಂಸ್ಥೆಯಾಗಿದೆ ಸ್ಕೂಲ್ ಆಫ್ ಕುರಾನ್ ಸ್ಟಡೀಸ್ ಅರಬಿಕ್ ಕಾಲೇಜ್. ನಮ್ಮ ಈ ವಿದ್ಯಾಸಂಸ್ಥೆಯಲ್ಲಿ ವಿದ್ಯಾರ್ಥಿಗಳ ಬಹಳಷ್ಟು ವಿದ್ಯಾರ್ಥಿಗಳು ಇಂದು ವಿವಿಧ ಶಾಲಾ ಕಾಲೇಜುಗಳಲ್ಲಿ ಅಧ್ಯಾಪಕರಾಗಿ, ಮಸೀದಿಗಳಲ್ಲಿ ಖತೀಬರಾಗಿ, ಮದ್ರಸಗಳಲ್ಲಿ ಅಧ್ಯಾಪಕರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿದ್ದು ಅದು ಮಾತ್ರವಲ್ಲದೆ ವಿವಿಧ ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಪಡೆದು ಸಮಾಜದ ವಿವಿಧ ರಂಗಗಳಲ್ಲಿ ತಮ್ಮನ್ನು ಸಕ್ರಿಯವಾಗಿ ತೊಡಗಿಸಿಕೊಂಡಿದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ. ಆದ್ದರಿಂದ ಇಂತಹ ಸೇವೆಯನ್ನು ಅಲ್ಲಾಹವನ್ನು ಸ್ವೀಕರಿಸಲಿ ಎಂದು ಮಾತ್ರ ಪ್ರಾರ್ಥಿಸುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಆಲಿಸಿರುವ ಪ್ರತಿಯೊಬ್ಬರು ಕೂಡ ಈ ಕಾಲೇಜಿನ ಅಭಿವೃದ್ಧಿಯ ವಿಷಯದಲ್ಲಿ ತೊಡಗಿಸಿಕೊಳ್ಳಬೇಕೆಂದು ಮತ್ತು ಹೆಚ್ಚಿನ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಇಂತಹ ಅರಬಿಕ್ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಕಲಿಯಲು ತೊಡಗಿಸಿಕೊಳ್ಳುವಂತಾಗಲು ಪ್ರಾಮಾಣಿಕವಾಗಿ ಪ್ರಯತ್ನಿಸಬೇಕೆಂದು ವಿನಮ್ರವಾಗಿ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಾ ಸ್ವತಃ ನಾನು ಮಾಡದೆ ಇನ್ನೊಬ್ಬರಿಗೆ ಉಪದೇಶ ಮಾಡಬಾರದೆಂದು ಕುರ್ಆನ್ ಕಠಿಣ ತಾಕೀದನ್ನು ಮಾಡಿರುವ ಕಾರಣ ಇದೇ ವಿದ್ಯಾಸಂಸ್ಥೆಯಲ್ಲಿ ನನ್ನ 3 ಮಕ್ಕಳನ್ನು ಸಂಪೂರ್ಣ 5 ವರ್ಷ ಕಾಲ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಇದೇ ವಿದ್ಯಾಸಂಸ್ಥೆಯಲ್ಲಿ ಮಾಡಿಸಿದ್ದೇನೆ ಎಂದು ಹೇಳಲು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಸಂತೋಷಪಡುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ನೀವೆಲ್ಲರೂ ನಿಮ್ಮ ಮನೆಯ ಕುಟುಂಬದ ಮಕ್ಕಳನ್ನು ಇಂತಹ ಧಾರ್ಮಿಕ ವಿದ್ಯಾಭ್ಯಾಸ ಕಡೆಗೆ ಹೆಚ್ಚು ಗಮನ ಹರಿಸುವಂತೆ ಪ್ರೇರಿಸಬೇಕೆಂದು ವಿನಂತಿಸುತ್ತಾ ಅವಕಾಶಕ್ಕಾಗಿ ಧನ್ಯವಾದ ಸಾರ್ತಾನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ರಸೂಲಿಹಿಲ್ ಅಮೀನ್ ವಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮಾಯೀನ್ ಅಮ್ಮಾ ಬಾದ್. ಅಯ್ಯುಹ ಅನ್ನಾಸ್ ಉಸಿಕುಂ ಬಿತಕ್ವಲ್ಲಾಹ್. ഏറ്റവും ബഹുമാനരായ നേതാക്കളെ, കോളേജ് സ്റ്റാഫ് അംഗങ്ങളെ, കുട്ടികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ ബഹുമാന്യ സദസ്സിൽ ഒത്തുചേരുവാനും ഒരല്പനേരം ഇസ്ലാമികമായ ചില കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം ലഭിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ കോളേജിൻ്റെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഒരല്പസമയം മക്കളോടുള്ള ബാധ്യത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് കാശ്മീരിൽ ഒരു പെൺകുട്ടിയുടെ വിലാപവുമായി ബന്ധപ്പെട്ട് 8 വയസ്സുകാരി പെൺകുട്ടിയെ പിച്ചിച്ചേന്തിയ ആ ഒരു രക്ഷിതാക്കൾ വേദനിക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഈ സന്ദർഭത്തിൽ ആണ് നമ്മൾ നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നത് യാദൃശ്ചികമാവാം. ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബന്ധങ്ങളുണ്ട്. ഭൗതികമായൊരു നഷ്ടം മാത്രമാണ് ആ ഒരു പിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് ആ ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നത് നമുക്കറിയാം. തീർച്ചയായും പാരിത്രികമായി അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളവരാണ് വിശ്വാസികൾ നാം. എങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മക്കൾ പാരിത്രികമായ ലോകത്ത് നരകാഗ്നിയിലേക്ക് എറിയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും സഹിക്കാനാവാത്ത, ചിന്തിക്കാനാവാത്ത വേദനയായിരിക്കും എന്നോർക്കുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി വളർന്നു വരുന്ന നമ്മുടെ തലമുറയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ എന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ കഥാകൃത്തും
എഴുത്തുകാരനുമായ വൈക്കം മുഹമ്മദ് ബഷീർ ഒരുപാട് അവാർഡുകൾ നേടിയെടുത്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു വാചകമുണ്ട്. എനിക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, പാരിതോഷികങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഓർക്കുന്ന ഏറ്റവും നല്ല സുന്ദര മുഹൂർത്തം എന്ന് വെച്ചാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പനിച്ച് ബോധം നഷ്ടപ്പെട്ടു. വിളിച്ച് ഉണരാൻ കഴിയാത്താൽ ഉണർത്താൻ കഴിയാത്ത രീതിയിൽ ബോധം നഷ്ടപ്പെട്ടപ്പോൾ മേജാറോടുകൂടെ വെപ്രാളത്തോടുകൂടി ആ കുട്ടിയെ വാരിയെടുത്ത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വഴിയിൽ ബഷീറിൻ്റെ കാൽ ഒരു വേരിൽ തടഞ്ഞ് തൻ്റെ കയ്യിലുള്ള കുഞ്ഞോടൊപ്പം താഴേക്ക് വീഴാൻ ഓങ്ങുന്ന സന്ദർഭത്തിലാണ് കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഉപ്പ എന്നൊരു വിളി വിളിച്ചത്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഓർക്കുന്ന ഒരു സന്ദർഭമാണ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി എൻ്റെ മകൻ തിരിച്ചു കിട്ടിയ സന്ദർഭം എന്ന് പറയുമ്പോൾ മക്കൾ അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ്, നമുക്ക് അലങ്കാരമാണ്, ഭൗതികമായി അള്ളാഹു നമുക്ക് നൽകിയ വിഭവമാണ് എന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മനുഷ്യർക്ക് സ്ത്രീകളെയും മക്കളെയുമൊക്കെയും അലങ്കാരമായി അവരോടുള്ള വികാരം, അവരോടുള്ള ഷഹവത്ത് അലങ്കാരമായി നൽകിയിരിക്കുകയാണ്. ഇതുപോലെ സ്വർണം പോലെ, വെള്ളി പോലെ, കച്ചവടം പോലെ, വാഹനങ്ങൾ പോലെ, കുതിരയെ പോലെ, കൃഷി പോലെ, ഇവയെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമായി അലങ്കാരമായി അവയോടുള്ള ഷഹവത്ത് അള്ളാഹു അലങ്കാരമായി നൽകിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇതൊക്കെയും ഭൗതികമായ വിഭവങ്ങളാണ്. എങ്കിൽ ഏറ്റവും നല്ല മടക്കം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇത് പറയുമ്പോ ഈ പറയപ്പെട്ട മക്കളും സമ്പത്തും കച്ചവടവും കൃഷിയും എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കത്തെ പ്രതീക്ഷിക്കണമെന്നല്ല, മറിച്ച് അള്ളാഹു അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ഈ മക്കളെയും സമ്പത്തിനെയും കൃഷിയെയും കച്ചവടത്തെയും ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള നല്ല മടക്കത്തിന് വേണ്ടി തയ്യാറാവണം എന്നാണ് അള്ളാഹു പറയുന്നത്. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബി. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ, മുതലും സമ്പാദ്യവുമൊക്കെയും ഭൗതിക ലോകത്തിന്റെ അലങ്കാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കറിയാവുന്ന സുപരിചിതമായ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. എങ്കിൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, സ്വാലിഹായി നിൽക്കുന്ന, ബാക്കിയായി നിൽക്കുന്ന, എന്നു നിലനിൽക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, ശുഭപ്രതീക്ഷയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഏറ്റവും നല്ല സന്ദർഭങ്ങളായിരിക്കുമെന്നത് അള്ളാഹു സുബ്ഹാനഹു സൂചിപ്പിക്കുകയാണ്. ഇവിടെയും സമ്പത്തിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും പറയുന്നിടത്ത് അവ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ തിരിച്ചു പോവാനല്ല പറയുന്നത്, മറിച്ച് അവയെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ പക്കലുള്ള പ്രതിഫലത്തെ കാംക്ഷിക്കുവാനാണ് പറയുന്നത്. ഇത് അനുഗ്രഹം മാത്രമല്ല, മക്കൾ അനുഗ്രഹം മാത്രമല്ല, ഫിത്നയും കൂടിയാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്നമാ അവ്വാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും ഒക്കെയും പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അള്ളാഹുവിന്റെ പക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത് എന്നും സൂചിപ്പിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയും അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്ത് നമുക്ക് ഉപയുക്തമാക്കുന്ന രീതിയിൽ ഈ അനുഗ്രഹങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയണം എന്നാണ് സൂചിപ്പിച്ചത്. നേരത്തെ സുലൈമാൻ ഫുർഖാൻ സൂചിപ്പിച്ചതുപോലെ ഈ അനുഗ്രഹങ്ങളെയൊക്കെ നമുക്ക് പാരത്രികമായ ലോകത്തേക്ക് ഉപയുക്തമാക്കാനുള്ളൊരു മാർഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഇദ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ, ഇൻഖത ആമലു, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി മുറിഞ്ഞുപോയി,
ഇല്ലാമിൻസലാസ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് വലദുൻ സാലിഹുൻ യദുഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മക്കൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ഫിത്നയാണ്, അള്ളാഹുവിന്റെ സീനത്തായി തന്നിരിക്കുന്ന ഭംഗിയാണ്, അലങ്കാരമാണ്. മതാഉൽ ഹയാത്ത് ദുനിയ, ഭൗതിക ലോകത്തിന്റെ വിഭവങ്ങളാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതോടൊപ്പം അത് പാരിത്രികമായി നിൽക്കുന്ന ബാഖിയാത്തു സ്വാലിഹാത്ത്, അമലു സ്വാലിഹാത്തുകളായി നിലനിൽക്കുന്ന സദഖയായി നിലനിൽക്കുന്ന ധർമ്മമായി അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഷഫീഉൽ ബറ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളെ നമുക്ക് പാരിത്രികമായി മാറ്റുവാൻ കഴിയും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യുവാനുള്ളത്? നമ്മുടെ മക്കളെ മാറ്റുവാൻ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്ത്? മദ്രസയിലേക്ക് പറഞ്ഞയക്കും, സ്കൂളിലേക്ക് പറഞ്ഞയക്കും, പള്ളിയിലേക്ക് അയക്കും, ഉസ്താദ് അവരെ ചൊല്ലി പഠിപ്പിച്ചോളും. കഴിഞ്ഞോ നമ്മുടെ ബാധ്യത? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രക്ഷിതാക്കളോ അല്ലെങ്കിൽ രക്ഷിതാക്കളാവാൻ താല്പര്യപ്പെടുന്നവരോ ആളുകൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആവേണ്ടവരായ ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ മക്കളോടുള്ള ബാധ്യത എന്ത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവരെ മദ്രസയിലേക്കോ പള്ളികളിലേക്കോ അറബിക് കോളേജിലേക്കോ പറഞ്ഞയക്കുക മാത്രമല്ല, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ധർമ്മം എന്നത് നാം മനസ്സിലാക്കണം. അത് ഉസ്താദ്മാർ ചൊല്ലിക്കൊടുക്കുന്ന അറിവുകൾ ഇങ്ങനെ കാണാതെ പഠിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കുക എന്നതല്ലേ, അത് പ്രാക്ടിക്കലായി നടപ്പാക്കേണ്ട സന്ദർഭമാണ് കുടുംബം. അതുകൊണ്ട് ഉപ്പയ്ക്കും ഉമ്മക്കുമുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഉപ്പയ്ക്കും ഉമ്മക്കുമുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഉദാഹരണമായി മദ്രസയിൽ പഠിപ്പിക്കും എന്ത്? ഉറക്കമുണരുമ്പോഴുള്ള പ്രാർത്ഥന എന്ത്? ഉറങ്ങി എഴുന്നാളിട്ടുള്ള പ്രാർത്ഥന എന്താണ്? ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ്? ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മോനോട് പറഞ്ഞു, മോനെ നീ ചെല്ലണം, ആവർത്തിച്ച് പറഞ്ഞു, കാണാതെ പഠിച്ചു, പക്ഷെ എവിടെയാ ചെല്ലുക? എവിടെയാ ഈ പ്രാർത്ഥന ചെല്ലേണ്ടത്? ചെല്ലേണ്ടത് മദ്രസയിൽ വെച്ചല്ല, അവൻ വീട്ടിൽ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന ചെല്ലേണ്ടതെങ്കിൽ വീട്ടിൽ പോയി പ്രാക്ടിക്കലായി ഉപയോഗിക്കുന്ന സന്ദർഭമാണ് അല്ലെങ്കിൽ സന്ദർഭമാണ് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അത് വീട്ടിലെ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചുകൊണ്ട് ഉണരുമ്പോൾ ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ എന്ന് നോക്കണം. കാണാതെ പഠിച്ചു എന്ന് ഉസ്താദിനെ നോക്കാൻ കഴിയൂ? മറ്റൊരു ഉദാഹരണം പറയാം. രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും, അല്ലാഹുമ്മ റബ്ബനാസ് അസ്ഹബിൽ ബസ് اشفي عند الشاف لا شفاء الا شفاءك شفاء لا يغادر سقما ولا الما എന്ന പ്രാർത്ഥന കുട്ടി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥന എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? വീട്ടിൽ വെച്ചാണ്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം ഏതെങ്കിലും രോഗിയെ സന്ദർശിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ഉപയോഗിക്കേണ്ടി വരിക. മദ്രസയിൽ വെച്ചോ അറബിക് കോളേജിൽ വെച്ചോ അല്ല ഉപയോഗിക്കേണ്ടി വരുന്നത്. അവിടെ പഠിച്ച ഈ പ്രാർത്ഥനകൾ ഉപയോഗിക്കേണ്ടത്, പ്രാക്ടിക്കലായി ചെയ്യേണ്ടത് വീട്ടിലോ ചുറ്റുഭാഗത്തോ ആണെങ്കിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ പഠിച്ച അറിവുകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ ഇവിടേക്കെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമാണ് ഈ സൂചിപ്പിക്കുന്നത്. മറിച്ച് പള്ളികളിലേക്ക് അയച്ച് മദ്രസയിലേക്ക് പറഞ്ഞയച്ച് ഉത്തരവാദിത്തം നിർവഹിക്കുകയല്ലാതെ തിയറി എക്സാമാണ്, പ്രാക്ടിക്കൽ എക്സാമാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. നമുക്കറിയാലോ പണ്ടൊക്കെ നമ്മളൊക്കെ സയൻസ് പഠിക്കുമ്പോൾ ഫിസിക്സ് അധ്യാപകൻ അല്ലെങ്കിൽ സയൻസ് അധ്യാപകൻ വന്നിട്ട് കെമിസ്ട്രി അധ്യാപകൻ വന്നിട്ട് പറയും, ഇങ്ങനെ കൈ ഉയർത്തിട്ട് പറയും, ഇതാ സപ്പോസ് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, ഇതിലേക്ക് ഞാൻ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമെന്ന് വിചാരിക്കുക. കാരണം എന്താ, പണ്ടൊക്കെ വിചാരിക്കാനേ മാർഗമുള്ളൂ. ക്ലാസ് റൂമിലേക്ക് ടെസ്റ്റ് ട്യൂബ് കൊണ്ടുപോകാനോ സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുപോകാനോ മാർഗമില്ലാത്ത പഴയ സ്കൂളുകൾ, അവിടെ കൈ ഉയർത്തി പിടിച്ച് ടീച്ചർ പറയും, നിങ്ങൾ വിചാരിക്കുക ഇത് ടെസ്റ്റ് ട്യൂബാണെന്ന്. അതിലേക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇടുന്നു, ഒരു ഭാഗത്ത് പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു, എന്താ സംഭവിക്കുക? ചോദിച്ചൊരു വികൃതി കുട്ടനോടാ. കുട്ടി പറഞ്ഞു, എന്താ എന്തോ ഒരു മറുപടി പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇരിക്കി നാളെ മുതൽ നീ അച്ഛനെ കുട്ടി വന്നാൽ മതി. എന്താ ചോദിച്ചത്? സൾഫ്യൂരിക് ആസിഡും പൊട്ടാസ്യം പെർമാഗ്നേറ്റും കൂടിച്ചേർന്നാൽ എന്താ ഉണ്ടാവുക എന്ന് ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ടീച്ചർ ചോദിച്ചപ്പോ കുട്ടി മറുപടി എന്തോ പറഞ്ഞു. കുട്ടി മറുപടി പറഞ്ഞ എന്താ?
ഞാൻ ഉത്തരം പറഞ്ഞൊന്ന് വിചാരിച്ചാൽ മതി സാറേന്ന്. എല്ലാം വിചാരിക്കലാണല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നാളെ അച്ഛനെയും കുട്ടി വന്നാൽ മതി എന്ന്. ഇത് തിയറിയാണ്, എന്നാൽ പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമാണ് പടച്ചോൻ പരീക്ഷിക്കുന്നത്. ഈ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവനെ കണ്ടാൽ എന്ത് ചെയ്യുമെന്നല്ല അള്ളാഹു ചോദിക്കുന്നത്. രോഗിയായൊരു മനുഷ്യനെ കണ്ടാൽ നീ എന്ത് ചെയ്യും? അന്ധനായൊരു സഹോദരനെ കണ്ടാൽ എന്ത് ചെയ്യുമെന്നല്ല അള്ളാഹു ചോദിക്കുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുന്ന ഒരു വലിയൊരു ഹദീസിൻ്റെ ഒരു ഭാഗം ഉദ്ധരിക്കാൻ സമയമില്ല. വളരെ പരിമിതമായ സമയം കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്താ ഹദീസിൻ്റെ ഭാഗം? അള്ളാഹു സുബ്ഹാനഹു തആല വിചാരണ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. മരിൽതു ഫലം തഅദുനി, ഒരു നാൾ ഞാൻ രോഗിയായിരുന്നു പക്ഷേ നീ എന്നെ സന്ദർശിച്ചില്ല. എപ്പോഴാണ്? കൈഫ അൻത വഅൻത റബ്ബുൽ ആലമീൻ, പടച്ചതമ്പുരാനെ നീ എങ്ങനെയാണ് രോഗിയാവുക, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക, റബ്ബുൽ ആലമീൻ ആയതിനെ എങ്ങനെ സന്ദർശിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് ഫുലാൻ ഫുലാൻ ബിൽ ഫുലാൻ, ഇന്നാൽ ഇന്ന ഒരു മനുഷ്യൻ നിന്റെ അയൽപ്പക്കത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ രോഗിയായി കിടന്നപ്പോ നീ അവനെ സന്ദർശിക്കുവാനോ നീ പഠിച്ച അതിന്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്ന അല്ലാഹുമ്മ റബ്ബന്നാസ് എന്ന പ്രാർത്ഥന ഉരുവിടുവാനോ നീ ശ്രദ്ധിച്ചിട്ടില്ല. ഇതാണ് പ്രാക്ടിക്കൽ എക്സാം. അല്ലാഹു നോക്കുന്നത് പ്രാക്ടിക്കലാണ്. നമ്മുടെ മക്കൾ എഴുതും, പരീക്ഷയ്ക്ക് ഉത്തരം എഴുതും, മാർക്ക് വാങ്ങും, എ പ്ലസ് വാങ്ങും, എ ഗ്രേഡ് വാങ്ങും, പക്ഷേ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്രത്തോളം ഈ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതിന് മാർക്കിടേണ്ടത് രക്ഷിതാക്കളായ നമ്മളാണ്. ഇങ്ങനെ ഇത് മാത്രമല്ല, അള്ളാഹു പഠിപ്പിക്കുന്ന പാഠം നോക്കൂ നിങ്ങൾ. ഒരു അന്ധനായൊരു മനുഷ്യനെ, അന്ധനായൊരു മനുഷ്യനെ എങ്ങനെ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു പ്രാക്ടിക്കലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം ഒരുക്കുകയാണ്. നമുക്കറിയാലോ സൂറത്തു അബസയിലെ ആദ്യത്തെ വാക്കുകൾ, വചനങ്ങൾ, അബസ വതവല്ല അൻജാഹുൽ അഅമ വമാ യുദരീക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു ദിക്റാ എന്നുതുടങ്ങുന്ന ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭം എൻ്റെ മുന്നിലിരിക്കുന്ന അറബി കോളേജിലെ കുട്ടികൾക്കും അതുപോലെ കൂടിയിരിക്കുന്ന ആളുകൾക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അന്ധനായ മനുഷ്യനോട് എങ്ങനെ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുവാൻ ഒരുപാട് വാക്യങ്ങൾ, ഇത് ഇങ്ങനെ പെരുമാറണം, അന്ധനോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറയുകയല്ല മറിച്ച് അത്തരം ഒരു സന്ദർഭമുണ്ടാക്കി അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ അവിടെ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖം തിരിക്കുകയും ചെയ്തപ്പോഴാണ് വളരെ പരുഷമായ രീതിയിൽ തന്നെയും അള്ളാഹു റസൂലിനെ തിരുത്തിക്കൊണ്ട് അബസ വതവല്ല എന്ന ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പ്രാക്ടിക്കലായി പ്രായോഗികമായി ഇസ്ലാമികമായ പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മക്കളെ നന്നാക്കാൻ കഴിയുക. പലപ്പോഴും രക്ഷിതാക്കളായ നമ്മളൊക്കെ പരാതിപ്പെടുക ഉസ്താദുമാരെയാ, എന്തിനും ഏതിനും കുറ്റക്കേട് കാണിക്കുമ്പോൾ ഉസ്താദുമാരോട് പരാതി പറയും, അല്ലെങ്കിൽ പേടിപ്പിക്കും, ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഉസ്താദിനോട് പറയും പോയിട്ട് മോൻ മനസ്സരിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, മറ്റൊന്നും നന്മയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയും. പാവ ഉസ്താദ് എന്ത് ചെയ്യാനാ? മീശ വിരിക്കാൻ പാടുമോ? അല്ലെങ്കിൽ പേടിപ്പിക്കാൻ പറ്റുമോ? പഴയ കാലത്ത് അതും പറ്റും, ഇപ്പം അതും പറ്റില്ല. കാരണം എന്താ? അതിനും ഒരുപാട് റൈറ്റുകളുണ്ട്, കുട്ടികളുടെ റൈറ്റ് വെച്ചുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഉസ്താദുമാർക്കല്ല അവിടെ റോൾ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറായിരുന്ന സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു പിതാവ് ഇതേപോലെ വന്ന് പരാതിപ്പെട്ടു. അമീർ മുഅ്മിനീൻ, എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. അമീർ മുഅ്മിനീൻ പരാതി സ്വീകരിച്ചു, ഫയൽ വെച്ചു, അദ്ദേഹം പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പിതാവിനോട് പറഞ്ഞു മകനെ വിളിക്കാൻ. മകനെ വിളിപ്പിച്ചു, മകനോട് അന്വേഷിച്ചു, എന്താ വിഷയം? പിതാവ് പറയുന്ന പരാതി, അനുസരിക്കുന്നില്ല, അവഗണിക്കുന്നു എന്നാണല്ലോ. അപ്പം മകൻ ചോദിച്ചു, അമീർ മുഅ്മിനീൻ, ഒരു പിതാവിന് മകനോടുള്ള കടമ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? തീർച്ചയായും ഒരു പിതാവിന് മകനോടുള്ള കടമ ഏറ്റവും നല്ലൊരു ഉമ്മയെ നൽകുക എന്നതാണ്. പോറ്റുവാനുള്ള നല്ലൊരു ഉമ്മയെ നൽകുക, നല്ല പേര് കൊടുക്കുക, അവന് അറിവുകൾ നൽകുക എന്നതാണെങ്കിൽ ശരി. എങ്കിൽ അമീർ മുഅ്മിനീൻ, എനിക്ക് പരാതിയുണ്ട്, എൻ്റെ പിതാവ് എനിക്ക് ഒരു നല്ല ഉമ്മയെ തന്നില്ല. കാരണം എൻ്റെ ഉമ്മ ഒരു മജൂസിയ, തീയാരാധകയാണ്, അതുകൊണ്ട് എനിക്ക് ഉമ്മയെ തന്നില്ല, എനിക്ക് ഒരു നല്ല പേര് തന്നില്ല. കരിവണ്ടി എന്നർത്ഥം വരുന്ന ഒരു പദമാണ് എനിക്ക് പേര് വിളിച്ചിരിക്കുന്നത്. എനിക്ക് വൈജ്ഞാനികമായ മേഖല വിശുദ്ധ ഖുർആന്റെയോ ഹദീസിൻ്റെയോ ഒന്നും ആശയം പഠിപ്പിച്ചിട്ടില്ല ഇന്നേവരെയും എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെതിരെ പരാതി പറഞ്ഞപ്പോ
അമീറു മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിതാവിനെ തിരിച്ചു വിളിക്കുകയും എന്നിട്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതിനേക്കാൾ ഗൗരവമായ വിഷയമാണ് താങ്കളുടെ മകന്റെ പരാതി, അതുകൊണ്ട് താങ്കളുടെ മകനെ താങ്കൾ എന്നേ അവഗണിച്ചിരിക്കുന്നു എന്ന് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതാണ് സഹോദരങ്ങളെ ഉസ്താദിനോട് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരമായി മാതാവും പിതാവും എന്ന റോൾ നിർവഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ നന്നാക്കേണ്ടത് നമ്മളാണ്. കുട്ടികൾ തീവ്രവാദിയാകുമ്പോഴോ കുട്ടികൾ കള്ളനാകുമ്പോഴോ കുട്ടികൾ മോശക്കാരാകുമ്പോഴോ അതിന് ഒരു വേള ഒരു പരിധി വരെ ഉത്തരവാദിത്തി ആവേണ്ടത് മാതാപിതാക്കളാണ് എന്നത് മനസ്സിലാക്കണം. ഒരുപക്ഷേ നാം നൽകിയിട്ട് പോലും പിന്നെയും നമ്മുടെ കൈവിട്ട് പോകുന്നുവെങ്കിൽ അത് അള്ളാഹുവിലേക്ക് വിടാം. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന വചകം എന്താണ്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ മക്കളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ മക്കളും ശുദ്ധമായ പ്രകൃതിയിലാണ്. ഇവിടെ തടിയേണ്ടിയൊരു നസീറായിരുന്നാലും ഗോവിന്ദച്ചാമി ആയിരുന്നാലും ഇന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ആളുകളായിരുന്നാലും അവരൊക്കെ ജനിക്കുമ്പോൾ അക്രമികളായി ജനിച്ചവരല്ല, കള്ളന്മാരായി ജനിച്ചവരല്ല, കൊള്ളക്കാരായി ജനിച്ചവരല്ല, മറിച്ച് ഈ പറയപ്പെട്ടത് അൽ ഫിത്റ, ശുദ്ധമായ ഒരു പ്രകൃതിയിലാണ്, കുട്ടികളുടെ പ്രകൃതത്തിലാണ് അവർ ജനിച്ചത്. ആ കുട്ടി പ്രകൃതത്തെ മോശമാക്കിയത് ആരാണ്? സുമ്മയുമജ്ജിസാനിഹി അബവാ, അവരുടെ മാതാപിതാക്കളാണ് അവരെ യുമജ്ജിസാനിഹി വയുനസ്റാനിഹി വയുഹബ്ബിദാനിഹി, അവരെ ഹൂദിയോ മജൂസിയോ നസ്റാനിയോ ആക്കി മാറ്റുന്നത് അവരുടെ പിതാക്കളെ മാതാപിതാക്കളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൻ്റെ ആശയം എന്ത്? മാതാവും പിതാവും എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ് എന്നാണ്. എന്നാൽ മുന്നിരിക്കുന്നത് അധികവും ഒരുപക്ഷെ വിവാഹ രംഗത്തേക്ക് കടന്നിട്ടില്ലാത്തവരായിരിക്കാം. അവരോട് വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ഭാവിയിൽ മാതാപിതാക്കളാവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളാണ് ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ? ഒരു കുട്ടി സ്വാലിഹായി മാറണമെങ്കിൽ എപ്പോഴാ ശ്രദ്ധിക്കേണ്ടത്? ജനിച്ചു വീഴുന്നത് മുതലല്ല. എപ്പോഴാ ആലോചിക്കേണ്ടത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആലോചിക്കേണ്ടത് വിവാഹത്തിന് മുമ്പാണ്. മനസ്സിലായിക്കണം, ഒരു സ്വാലിഹായ സന്താനം ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, അവൻ ആലോചിക്കേണ്ടത് വിവാഹത്തിന് മുമ്പാണ്. കാരണം അവൻ തിരഞ്ഞെടുക്കുന്ന പെണ്ണ് തൻ്റെ മകന്റെയോ മകളുടെയോ ഉമ്മയാകുവാൻ യോഗ്യതയുള്ള ഒരു പെണ്ണിനെ സെലക്ട് ചെയ്തിട്ട് വേണം തൻ്റെ കുഞ്ഞ് സ്വാലിഹായി മാറണമെന്ന് ആഗ്രഹിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മജൂസിയായ പെണ്ണിനെയോട് പെണ്ണിൻ്റെ വയറ്റിൽ പറഞ്ഞ ഒരു കുട്ടി ഒരു പക്ഷേ നന്നാവണമെന്നില്ല. അതുകൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽഫർ ബിദാതിദ്ദീൻ, വിശദീകരിക്കുന്നില്ല, വിവാഹ സന്ദർഭത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. മതബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് മുതലാണ് തനിക്ക് പിറക്കേണ്ടത് ഒരു സ്വാലിഹായ കുട്ടി ആവണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു മാർഗമുള്ളൂ, അല്ലെങ്കിൽ അർഹതയുള്ളൂ. അങ്ങനെ മതബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനയുടെയും നിയത്തിലൂടെയും ഒക്കെയും ബന്ധങ്ങൾ സ്ഥാപിച്ചു. കുട്ടിയുണ്ടാവുന്നു, വയറ്റിൽ ഗർഭിണിയാവുന്നു ആ പെൺകുട്ടി. അവിടെ നിങ്ങോട്ട് പാലിക്കേണ്ട മര്യാദകളുണ്ട്. മോഡേൺ സൈക്കോളജി പറയുന്ന ഭാഗങ്ങളൊക്കെ ഒരുപാട് വായിക്കാൻ കഴിയും. കുട്ടി ജനിച്ച് വീണതിന് ശേഷമല്ല, കുട്ടി വയറ്റിൽ പിറക്കുമ്പോൾ തന്നെയും അവൻ്റെ മാനസികാവസ്ഥയും അവൻ്റെ വൈകാരികവും അവൻ്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗർഭിണിയായ ഉമ്മയുടെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയും അവരോടുള്ള പെരുമാറ്റം, അവരുടെ സമീപനം, അവരുടെ ചിന്തകൾ, അവരുടെ വിശ്വാസം നന്നാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പം അതൊക്കെയും തൻ്റെ കുട്ടികൾക്ക് ബാധിക്കുന്നു എന്നതാണ് മോഡേൺ സൈക്കോളജിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളും പഠിപ്പിക്കുന്നത് അവിടെ മുതൽ. കാരണം എന്താ? ഖുർആൻ പറഞ്ഞ വാചകം എന്ത്? ഫജഅൽനാഹു സമീഅൻ ബസീറ, മനുഷ്യൻ പിടക്കുമ്പോൾ ഏറ്റവും ആദ്യം സമീഅൻ ബസീറ, അവൻ കേൾവിയുള്ളവനും പിന്നീട് കാഴ്ചയുള്ളവനുമായി മാറുന്നു. കണ്ണ് തുറക്കുന്നത് പിറന്നു വിടുന്നതിന് ശേഷമാണ്, കാതുകൾ തുറക്കുന്നത് പിറക്കുന്നതിന് മുമ്പെയാണ്. വയറ്റിലുണ്ടാകുമ്പോഴേ കാതുകളുണ്ടാകും, അതുകൊണ്ടാണ് സമീഅൻ എന്ന് ആദ്യം പറഞ്ഞത്. കണ്ണുകൾ പിന്നീടാണ് ഉണ്ടാവുക. അപ്പം ഈ കാതുകൾ ഉപയോഗിച്ചുകൊണ്ട്
അവരുടെ മാതാവും പിതാവും സംസാരിക്കുന്ന സംസാരങ്ങൾ ശ്രദ്ധിക്കുവാനും അവിടെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും ആ കുട്ടിക്ക് കഴിയുന്നു. അതിലൂടെ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നു എന്നതാണ് ഈ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. പിന്നീട് ജനിച്ചു വീണ ശേഷമുള്ള ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ഇതൊക്കെയും വിശദീകരിക്കുകയല്ലേ. അവിടെയുള്ള ബാങ്കും ഇക്കാമത്തും അതുപോലെയുള്ള അക്കൈക്കത്ത് അതുപോലെയുള്ള മുടി കർമ്മങ്ങൾ ഹിത്താൻ അതുപോലെ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തു. അടബുകൾ പഠിപ്പിച്ചു. ആ കുട്ടിയെ മാന്യനായി വളർത്തിയിട്ട് ഏറ്റവും അവസാനം ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുക, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു രംഗം വരെയും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റാഇൻ വമസ്ഊലും അൻ റഅയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികൾ. എല്ലാവരുടെയും പ്രജകളെക്കുറിച്ച് ഭരണീയരെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. അർറജുലു റാഇൻ ഫി അഹ്ലി. ഒരു ആൺ ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. വൽ മർഅതു ഫി ബൈത്തി സൗജിഹ റാഇയതുൻ. അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അവളുടെ കാര്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യും എന്നും പറയുന്നു. അപ്പോൾ ഈ രംഗത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും റോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സ്നേഹത്തോടെ അവരോട് പെരുമാറുക, അവരോടുള്ള അതുപോലെ അദബുകൾ പഠിപ്പിക്കുന്ന രംഗത്തുമൊക്കെയും നാം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇമാം ഗസ്സാലി റഹ്മഹുള്ള പറഞ്ഞെടുത്ത ഒരു വാചകം ചേർത്ത് വായിക്കാം. ലാഇബ് വലദ കസബാൻ. മക്കളോട് ഏറ്റവും നന്നായി പെരുമാറേണ്ട പ്രായം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 7 വയസ്സ് പ്രായമാണ്. ആദ്യത്തെ 7 വയസ്സ് കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ട. ലാഇബ് വലദ കസബാൻ. നിന്റെ മകനോട് ആദ്യത്തെ 7 വയസ്സ് പ്രായം നീ കളിക്കുക, കൊഞ്ചിക്കളിക്കുക എന്നാണ്. അവൻ അടിക്കരുത്, ചീത്ത പറയരുത്, നിർബന്ധിക്കരുത് എന്നാണ്. അടിക്കരുത്, ചീത്ത പറയരുത്, നിർബന്ധിക്കരുത്. ഒന്നുകൂടി കേൾക്കണം. അടിക്കരുത്, ചീത്ത പറയരുത്, നിർബന്ധിക്കരുത് ഒരു കാര്യത്തിലും ആദ്യത്തെ 7 വയസ്സിൽ. എന്നാലും എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, പെങ്ങന്മാരോട് ചോദിക്കട്ടെ, നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്ന പ്രായമേതാണ്? ഈ പറയപ്പെട്ട ആദ്യത്തെ 7 വയസ്സ് കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്ന പ്രായം. ലാഇബ് വലദ കസബാൻ. ആദ്യത്തെ 7 വയസ്സ് വരെ നിങ്ങൾ അടിക്കുകയോ ചീത്ത പറയുകയോ അവർ നിർബന്ധിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്നത്. പകരം അവരോടൊത്ത് കളിക്കുവാൻ, അവരോട് സ്നേഹം പങ്കിടുവാനാണ് നാം ആ ഒരു പ്രായത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അടികിട്ടി അടികിട്ടി അവസാനം എന്താ, കൈ തട്ടിത്തരും. ഞാൻ അധ്യാപകന്, ചിലപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ, ചില ഏതെങ്കിലും കുട്ടികളൊക്കെ വന്നാൽ എന്ത് കാര്യത്തിനും വികൃതി കാണിച്ച് അപ്പോൾ കൈ നീട്ടും. അടിച്ച സാറേ, തല്ലിക്കോ സാറേ, തച്ചോളി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടിത്തരും എന്തിനും ഏതിനും. അവസാനം ഒരു അധ്യാപകൻ ഇങ്ങനെ നിരന്തരമായി കൈ നീട്ടിത്തരുന്ന ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് കുട്ടിയെയും കൂട്ടിച്ചെന്നു. എന്തോ ഒരു ദിവസം വൈകി വന്നു. അപ്പം അന്നും ആ കുട്ടി പതിവ് പോലെ കൈനീട്ടി അടി വാങ്ങാൻ വേണ്ടി തയ്യാറായി. ഇവൻ്റെ ഈ ഒരു സ്വഭാവം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി കുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മ അവരുടെ വർത്തമാനം കേട്ടു. ആ എന്തെങ്കിലും കുഴപ്പമായി കാണും, ഞാൻ ഇവിടെ നിന്ന് തന്നെ 4-ാം ക്ലാസ് കൊടുത്തിട്ടാ വിട്ടത്, എന്തെങ്കിലും വിരുതി കാണിച്ചിട്ട് വേണം എന്ന് പറയുന്ന ആ ഒരു ഉമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിലായി ഇനി ഒന്നും ചോദിക്കാനില്ല ഉമ്മയോട്. കാരണം എന്താ, കുട്ടി ഈ കൈനീട്ടുന്നതിൻ്റെ കാരണം മനസ്സിലായി. കാരണം എന്താണ്, നിരന്തരം തല്ലാണ്. ആ കുട്ടി മനസ്സിലാക്കിയ എന്താ, എന്ത് ചെയ്താലും കുരുത്തക്കേട് കാണിച്ചാലും കൈനീട്ടി കാണിച്ചോളാ, തല്ലു വാങ്ങിക്കോളാ. ഈ ഒരു പാഠം പഠിപ്പിച്ചത് ഉമ്മയാ, ഈ പാഠം പഠിപ്പിച്ചത് ഉപ്പയാണ്. ഉപ്പയെ പേടിപ്പിക്കും ഉമ്മമാര്, ഇപ്പൊ വരട്ടെ എന്ന് പറഞ്ഞ് ഉപ്പയെ പേടിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. ഇങ്ങനെയുള്ള പേടിയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രൂപത്തിൽ ചീത്ത പറഞ്ഞും അടിച്ചും വളർത്തുന്ന മക്കൾ എങ്ങനെയാ നന്നാവുക? ഭക്ഷണ കാര്യത്തിൽ പോലും നിർബന്ധിക്കുന്നുണ്ട്, കള്ളത്തരം പഠിപ്പിക്കുന്നുണ്ട്, തെറ്റായ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉമ്മമാക്കറിയാലോ ഇവിടെ ഉണ്ടോന്നറിയില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ പല തട്ടിപ്പും കാണിക്കും. എന്താ, ബാവു വരുന്നു, ദേ നിന്നെപ്പോ പിടിക്കാൻ വരും, എവിടെയെങ്കിലും പോയി വാതിലിനോ ജനലൊക്കെ മുട്ടിയിട്ടിതാ, ദാ കള്ളം വരുന്നുണ്ട്, പിടിക്കാൻ വരും, വേ തിന്നോളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ, അത് ചെറിയ പാഠമല്ല, വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ, തെറ്റായ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു. ബാഹു, ഏത് ബാഹു, അതിന്ന് ബാഹുബലിയായി മാറി. ബാഹു എന്ന് പറയുന്ന ആ ഒരു സംഗതി
ഒരു ഉട്ടോപ്പി അല്ലെങ്കിൽ ഒരു എന്തോ ഒരു നമ്മുടെ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത എന്തോ ആയി മാറിക്കഴിഞ്ഞു. അത്തരം ഒരു അന്ധവിശ്വാസത്തിന് കാരണക്കാർ ഒരു പക്ഷേ ചെറുപ്പത്തിൽ ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട ചിന്താഗതികളാണ്, അന്ധവിശ്വാസങ്ങളാണ്. മറിച്ച് കുട്ടിയെ 7 വയസ്സ് വരെ കളിപ്പിക്കുക എന്ന് പറയുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളായ ഹസനയും ഹുസനയും അവരെ കളിപ്പിച്ച ഭാഗങ്ങൾ ഹദീസിൽ വായിക്കാൻ കഴിയും, പാഠങ്ങൾ വായിക്കാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈവിരൽ ഉയർത്തും, എന്നിട്ട് പറയും ഇത് പിടിക്കാൻ വാ. ഓടി വരുമ്പോൾ ആ വിരൽ മാറ്റിയിട്ട് മറ്റേ വിരൽ പൊക്കും, അത് പിടിക്കാൻ കിട്ടൂല. അങ്ങനെ ഒരു തമാശ കളിക്കും. ചിലപ്പോ നബി നാവ് നീട്ടിക്കൊടുക്കും, നാവ് തൊടാൻ വേണ്ടി പറയും, തൊടാൻ വരുമ്പോൾ ഉള്ളോട്ട് വലിക്കും. ഇത് തമാശ, കുട്ടികളോട് കളിക്കുന്ന ഒരു തമാശയായിട്ട്. മറ്റു ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഒട്ടകമായി കളിക്കും, നബി ഒട്ടകമാകും, പുറത്ത് ഹസനോ ഹുസൈനോ കയറിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ തമാശകളും കളികളുമായിട്ട് ഈ ചെറു കുട്ടികളോട് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് നേരമില്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരമുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. ആര്? ഒരു രാജ്യത്തിന്റെ സുൽത്താൻ, അള്ളാഹുവിന്റെ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത ആ ഒരു പ്രവാചകൻ. തിരക്കിനിടയിലും കുട്ടികളോട് കളിക്കുവാൻ നേരമുണ്ടെങ്കിൽ നമുക്കിന്ന് നേരമില്ലാത്തത് എന്തോ എന്തുകൊണ്ട്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ പ്രശ്നം കൊണ്ട്. നമുക്ക് നേരെ നോക്കി വർത്തമാനം പറയാൻ സമയമില്ല, നേരെ നോക്കി വർത്തമാനം കഴിയാൻ കഴിയില്ല. എല്ലാവരും തല താഴോട്ടിട്ടാണ് വർത്തമാനം പറയുന്നത്. കണ്ണിലേക്ക് നോക്കി വർത്തമാനം പറയാൻ സമയമില്ല. കാരണം എന്താ? കുട്ടിയോട് വർത്തമാനം പറയുമ്പോഴും കയ്യിൽ ഉമ്മമാരുടെയോ ഉപ്പമാരുടെയോ കയ്യിൽ മൊബൈൽ ഫോണുകളാണ്, വാട്സാപ്പുകളാണ്, ഫേസ്ബുക്കുകളാണ്. അതുകൊണ്ട് കണ്ണിലേക്ക് നോക്കി വർത്തമാനം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ട്രെയിനിലേക്ക് വരുമ്പോൾ ചില ആളുകൾ കാണാം കുട്ടികളെ, എല്ലാവരും ഐ സിയിൽ അഡ്മിറ്റ് ആക്കിയത് പോലെ ഉണ്ടാവും. കാരണം എന്താ? എല്ലാവരും ചെവിയിലും മൂക്കിലൊക്കെ കുറെ വയറിങ്ങനെ കുത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്തേ, എല്ലാം ആരും മിണ്ടൂല, പരസ്പരം മിണ്ടാതെ ഒരുപാട് വയറുകളുടെ പിന്നെ രൂപത്തിൽ ഒരുപാട് വയറുകൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഐ സി യു, സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ ഐ സി യൂണിറ്റുകളായി മാറിയിട്ടുണ്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ. ഈ രീതിയിൽ വളരാനുള്ള കാരണം എന്ത്? ഈ പറയപ്പെട്ടതുപോലെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല, മറിച്ച് അവരോട് കളിച്ചും ചിരിച്ചും സംസാരിച്ചും അതിനിടയിൽ വജ്ജഹത്ത് പഠിപ്പിക്കാം, അതിനിടെ അത്തഹിയാത്ത് പഠിപ്പിക്കാം, അതിനിടയിൽ ഫാത്തിഹ പഠിപ്പിക്കാം. കളിയിലൂടെ ആ കുട്ടികൾ പഠിപ്പിക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, കളിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉമ്മ അവിടെ നിന്ന് വജ്ജഹത്തു എന്ന് ചൊല്ലിയാൽ, ഫാത്തിഹ നിരന്തരമായി ഓതിയാൽ ആ കുട്ടി അറിയാതെ ആ കുട്ടി പഠിച്ചെടുക്കും ആ ഭാഗം. സംശയം വേണ്ട. ഇമാം ഷാഫി റഹമഹുള്ള 2 വയസ്സ് പ്രായത്തിൽ, മുല കുടിക്കുന്ന പ്രായത്തിൽ 7 ജുസ് മനഃപ്പാഠമാക്കിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് പഠിച്ചത്? ഏത് അറബി കോളേജിൽ പഠിപ്പിച്ചിട്ടാത്? ഏത് ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പഠിപ്പിച്ചിട്ടാത്? അല്ല, ഉമ്മ മുല കൊടുക്കുന്ന സന്ദർഭത്തിൽ നിരന്തരമായി ഓതിക്കൊണ്ടിരുന്ന ഈ ആയത്തുകൾ കാണാതെ പഠിച്ച് മുലകുടിപ്രായം കഴിയുമ്പോഴേക്കും 7 ജുസുകൾ കാണാപ്പാഠം പഠിക്കാൻ ഇമാം ഷാഫി റഹ്മുള്ളാഹിന് കഴിഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യം എന്ത്? ഈ രീതിയിൽ മക്കളെ കാര്യമായ രീതിയിൽ പരിഗണിച്ച് അവർക്ക് കഥ പറഞ്ഞും അവർക്ക് പാട്ടുകൾ പാടിയിട്ടുമൊക്കെയും ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളതാണ്. മറിച്ച് മൊബൈലിലും ഫേസ്ബുക്കിലും മാത്രമായി മാറിയാൽ, ഒരു കഥ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, എന്താ ഭർത്താവിന് രാത്രി 12 മണിക്ക് ഒരു മെസ്സേജ് ടോണാണ്. അപ്പോൾ ആരാ ഇത് ഇത്ര അർദ്ധരാത്രിയിൽ ഒരു മെസ്സേജ് തരുന്നത്? തമാശയായി കേട്ടാൽ മതി. അപ്പോൾ അദ്ദേഹം ലൈറ്റിട്ട് മൊബൈലെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് വാട്സാപ്പ് തുറന്ന് നോക്കി, അപ്പോൾ ഒരു മെസ്സേജ്. ആരാണ്? വല്ല ചൂടാണ്, ഒരല്പം മാറിക്കിടക്ക് എന്ന് ഭാര്യ. ഉഷ്ണമായതുകൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന ഭർത്താവിനോട് ഒന്ന് മാറിക്കിടക്കാൻ വേണ്ടി ഭാര്യ പറയുന്നൊരു മെസ്സേജാണ് ഈ പറയപ്പെട്ട വാട്സപ്പ് മെസ്സേജായി വന്നത് എന്നൊരു കഥ. അത് ഒരുപക്ഷെ അനുഭവങ്ങളാവാം, യാഥാർത്ഥ്യങ്ങളാവാം. ഈ രീതിയിലാണ് മൊബൈൽ യുഗം വളർന്നിരിക്കുന്നതെങ്കിൽ ഇത് മോഡേൺ ടെക്നോളജിയെ കുറ്റം പറയുകയല്ല, മറിച്ച് അത്തരത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും കളിക്കുവാനും കഴിയാത്ത രീതിയിൽ കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ഒരവസ്ഥയാണ് മാതാപിതാക്കൾക്കുള്ളതെങ്കിൽ ആ കുട്ടികളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. സ്നേഹത്തോടെ അവരെ പെരുമാറുവാനും
അവർക്ക് ഉമ്മ നൽകുവാനും പറയേണ്ടതില്ല. ഉമ്മ നൽകുക എന്നുള്ള വിഷയം ഒരുപക്ഷെ 7 വയസ്സുവരെ ഉമ്മ നൽകുവാൻ നമുക്ക് കഴിയുമായിരിക്കാം. 7 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 14 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഉമ്മ നൽകുവാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് കൈപൊക്കി കാണിക്കണം. 14 വയസ്സ് പ്രായമായ പെൺകുട്ടിക്ക് ഉമ്മ നൽകുന്ന പിതാക്കളാരുണ്ട്? 14 വയസ്സ് പ്രായമായ ആൺകുട്ടിക്ക് ഉമ്മ നൽകുന്ന മാതാക്കൾ അത്രയുണ്ട്? മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെ ചേർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ മക്കളെ ചേർത്തിപ്പിടിച്ച് ഉമ്മ വെച്ച് കാണുമ്പോഴാണ് ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാ, ഏയ് ഇതെന്തൊരു വൃത്തികേടാ, കുട്ടികളെ അണച്ചുകൂട്ടി ഉമ്മ വെക്കുകയോ? എനിക്ക് 10 മക്കളുണ്ടായിട്ട് പോലും ഞാൻ ഒന്നിനെ പോലും ഇന്നുവരെ ഉമ്മ വെച്ചില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അദ്ദേഹത്തോട്? നിന്റെ കൽബിൽ റഹമത്ത് ഇല്ലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അള്ളാഹുവിന്റെ റഹമത്ത് നിന്റെ കൽബിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊരു കാരുണ്യമാണ്, ഇത് റഹമത്താണ്, ഇത് സ്നേഹമാണ്. ആ രീതിയിൽ കുട്ടികളെ ചേർത്തുമ്മ വെക്കുവാൻ കഴിയുന്ന രക്ഷിതാക്കളായി മാറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പ്രായം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്നേഹത്തലോടലുകൾ മറ്റാരുടെയും ആണെങ്കിൽ അവർ അങ്ങോട്ട് പോയേക്കാം. വളർന്നു വരുന്ന തലമുറ ഒളിച്ചോടലിൻ്റെയൊക്കെ രംഗമുണ്ടാവുന്ന അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആദ്യത്തെ 7 വയസ്സിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഏറ്റവും നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നതല്ല, പാഠങ്ങൾ പഠിക്കുന്ന ഭാഗം കാലഘട്ടമാണ് ഈ പറയപ്പെട്ട 7 വയസ്സ്. ആ പ്രായത്തിൽ ലാഇബു വലദ കസബാൻ, ആ കുട്ടികളോട് കളിച്ചും ചിരിച്ചും പെരുമാറുക, അവരോട് ശകാരിക്കരുത് അടിക്കരുത് എന്നാണ്. ഒരു സന്ദർഭം കൂടി പറയാം. ഒരു കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചോളൂ. കല്യാണത്തിന് പോവുകയാണ്, തിരക്കിട്ട സമയമാണ്, ബസ് ഒരു പക്ഷേ അവസാന ബസ്സാ. അങ്ങനെ തിരക്കിട്ട് പിടിച്ച് കുട്ടിയെയും കൂട്ടി തൻ്റെ ചെറിയ പ്രായമുള്ള 7 വയസ്സിന് താഴെയുള്ള ഒരു മകനാണ്, വികൃതിയായ കുട്ടിയെയും കൂട്ടി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാണ് ഇന്നലെ പെയ്ത മഴയുടെ ഭാഗമായി ചൊറൽപ്പം ചളിവെള്ളമുണ്ട്. കുട്ടിയല്ലേ, അവൻ ആ ചളിയിൽ ഒന്ന് കളിച്ചു തെറിപ്പിച്ചു ചളിവെള്ളം തെറിച്ചു അല്ലെങ്കിൽ അതിലേക്ക് വീണു, എന്താ ഉണ്ടാവുക? ആ കുട്ടിയെ എടുത്ത് ആശ്വസിപ്പിച്ച് പോട്ട് മോനെ സാരല്ലടാ നമുക്ക് വീട്ടിലേക്ക് പോയി ഷർട്ട് മാറ്റി വരാമെന്ന് ഏതെങ്കിലും ഉമ്മ പറയോ? ഇല്ല, ഏറ്റവും ആദ്യം അവൻ്റെ പെരടിയിൽ അല്ലെങ്കിൽ നടുപ്പുറത്ത് 2 എണ്ണം കൊടുത്തിട്ട് വൃത്തികെട്ടവൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനെ കൂട്ടണ്ടാന്ന്. വന്നു കല്യാണം മുടങ്ങി, ഇനി എങ്ങോട്ട് പോവാനാ എന്ന് പറഞ്ഞ് മുഴുവൻ ശകാരവും ഏൽപ്പിക്കുന്ന ആ ഒരു കുട്ടി. ഒന്നുകൂടി പറയാം, ഇതേ കല്യാണം കുട്ടിക്ക് പകരം നിങ്ങളുടെ കൂടെ പഠിച്ചിരിക്കുന്ന ഒരു സഹപ്രവർത്തകയാണ്, സഹപ്രവർത്തകന്. അവൻ ഇതേപോലെ വിവേകമുള്ള ഒരു മനുഷ്യനാ, പെണ്ണാണ്. അവളെയും കൂട്ടിയിട്ട് പരിചയമില്ലാത്ത വഴികളിൽ സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് കാൽ വഴുതി വീണു. എന്താ ഉണ്ടാവുക പ്രതികരണം? എന്താണ് പ്രതികരണം ഉണ്ടാവുക? എഴുന്നേൽക്ക്, സാരല്ല, ഓ എന്ത് പറ്റിയോ എന്ന് പറഞ്ഞ് അവൾക്ക് തലോടി നൽകുകയും സ്നേഹം ചെയ്യുകയും, അപ്പൊ കല്യാണം പോട്ടെ, കല്യാണം പിന്നെയും പോവാന്ന്, വീട്ടിലേക്ക് മടങ്ങി അവൾ ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്യുന്ന സ്നേഹോഷ്മളമായൊരു പെരുമാറ്റം ഒരു പെൺകുട്ടിയോടെങ്കിൽ ഒന്നും തിരിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത 7 വയസ്സിന് താഴെയുള്ള മക്കളോട് പെരുമാറുന്ന പെരുമാറ്റം മറ്റൊന്നാണ്. ഇങ്ങനെ വികൃതമായ ഈ ഒരു രീതിയിൽ പെരുമാറുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ മോശമായി വളരുന്നത്. ഇങ്ങനെ രണ്ടാമത്തെ ഭാഗം എന്ത്? വഅദ്ദിബുഹു സബ്അൻ. രണ്ടാമത്തെ 7-ൽ 14 വയസ്സുവരെയുള്ള ഭാഗമാണ് അവർക്ക് അദബുകൾ പഠിപ്പിക്കേണ്ടത്, മര്യാദകൾ പഠിപ്പിക്കേണ്ട ഭാഗമാണ് 14 വയസ്സുവരെയുള്ള ഭാഗമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഉപദേശങ്ങളോട് പഠിപ്പിക്കാം, അള്ളാഹുനെ പറഞ്ഞ് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ വഇദ് ഖാല ലുഖ്മാൻ ലിബ്നി വഹുവ യഅദുഹു യാ ബനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ഒരു മാതാവും പിതാവും ഏറ്റവും ആദ്യമായും ഏറ്റവും പ്രധാനപൂർവ്വം മകനെയും മകളെയും പഠിപ്പിക്കേണ്ട തത്വമാണ് ലുഖ്മാൻ അലൈഹി സ്വലാം മകനെ പഠിപ്പിക്കുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. ഇന്നശ്ശിർക ലളുൽമുൻ അളീം, ഏറ്റവും മഹാപാതകമായ ആ ശിർക്ക് നിന്നിൽ ഉണ്ടാവാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കുന്ന ഭാഗമാണ് പിന്നീടുള്ളത്. പൊന്നുമോനെ, നീ എങ്ങാനും ഒരു കാര്യം ചെയ്ത്
يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله ഒരു കാര്യം ചെയ്താൽ ഒരു പാറക്കുള്ളിലോ അല്ലെങ്കിൽ ആകാശലോകത്തോ ഭൂമിക്കടിയിലോ വെച്ച് നീ ഒരു നന്മയോ തിന്മയോ ചെയ്താൽ അള്ളാഹു അത് കൊണ്ടുവരുമെന്നുള്ള ഒരു പാഠം പഠിപ്പിക്കുന്നു. കാരണം എന്താ, അള്ളാഹുവിനെ കുറിച്ചാണ് ഏറ്റവും ഭംഗിയായി ഉമ്മയും ഉപ്പയും ആ കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത്. അള്ളാഹുമായുള്ള ബന്ധമുണ്ടാക്കുകയാ. അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് വിട്ടുമാറിപ്പോവുകയില്ല. ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഒരുമ്മ ലോകത്തിൽ അറിയപ്പെട്ട ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഉമ്മയുണ്ട്. പക്ഷേ അവൾ അടിമയായിരുന്നു. പേര് ഹാജർ. ലോകമെങ്ങും ആദരിക്കുന്ന ഹാജർ റളിയല്ലാഹു അൻഹ. അവർ അവരുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഈ രീതിയിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് പരിശ്രമിക്കുവാനും അധ്വാനിക്കുവാനും പ്രായമായപ്പോ തന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് പൊന്നുമോനെ നിന്നെ അറുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞപ്പോ ക്ഷമയോടുകൂടെ കഴുത്ത് നീട്ടിക്കൊടുക്കുവാൻ തയ്യാറായത് ഇസ്മായിൽ അലൈഹിസ്സലാം അറബി കോളേജിൽ പഠിച്ചത് കൊണ്ടല്ല, മദ്രസയിൽ പഠിച്ചത് കൊണ്ടല്ല, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ടല്ല, മറിച്ച് അവിടെ നിർമ്മിച്ചത് ധർമ്മം എന്ത്, തനിക്ക് തന്റെ ഉമ്മ പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. പൊന്നുമോനെ, ചെറുപ്പത്തിൽ നിന്നെ ജീവിക്കുവാൻ ആവശ്യമായ, നിനക്ക് ജീവിക്കുവാൻ ആവശ്യമായ സംസം എന്ന വെള്ളം നൽകിയത് ഈ അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുവാൻ പാടില്ല. പൊന്നുമോനെ, നമുക്ക് പറയാം, പൊന്നുമോനെ എന്റെ ഗർഭപാത്രത്തിൽ നിന്നെ പുറത്തേക്ക് എത്തിയത് കണ്ണും കാതും നൽകിയത് അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹു നിന്നെ കൈവിടില്ല എന്ന സന്ദേശം നൽകിയാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് അപ്പുറത്ത് ഒരു മകനും ചലിക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൽപ്പനക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആവശ്യങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കുകയും കഴുത്ത് നീട്ടിക്കൊടുക്കുകയും ചെയ്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ വളർത്തിയത് ഹാജർ എന്ന ഉമ്മയാണ്, ഹാജർ എന്ന ഉമ്മയാണ്. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള അവസരങ്ങളാണ്, അദബുകളാണ് ഈ 14 വയസ്സ് കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. പിന്നീട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് മഗ്‌രിബിന് ശേഷം ഇൻഷാ അള്ളാഹ് ബുനീർമദിനോട് സംസാരം ഇവിടെ ഉണ്ടാകും. ഞാൻ വിഷയത്തിൻ്റെ വളരെ പരിമിതമായ ഭാഗങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. പിന്നീട് അവരെ കൂട്ടുകാരായി സ്വീകരിക്കുക, 7 വർഷക്കാലം അവരെ കൂട്ടുകാരായി സ്വീകരിക്കുക. ഈ പ്രായത്തിലാണ് വഴുതിപ്പോകുന്ന കാലഘട്ടം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദബുകൾ പഠിപ്പിച്ച് സംസ്കാരങ്ങൾ പഠിപ്പിച്ച് അവരെ കൂട്ടുകാരനായി സ്വീകരിക്കുന്ന പക്ഷം ഒരിക്കലും അവൻ വഴിവിട്ടു പോവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നേരമുണ്ട്, നേരമുണ്ടാവണം. കുട്ടികളോട് സംവദിക്കുവാനും കുട്ടികളോട് സംസാരിക്കുവാനും മാതാവിനും പിതാവിനും നേരമുണ്ടാവണം. അതില്ലാതെ പോയാൽ വഴിതെറ്റിപ്പോകും കുട്ടികൾ. പലപ്പോഴും തിരക്ക്, കച്ചവടമാണ്, ഉദ്യോഗമാണ്, ആ തിരക്കിടയിൽ കുട്ടികളോട് സംവദിക്കുവാനും സംസാരിക്കുവാനും സമയം കിട്ടാറില്ല. മറ്റൊരു കഥയുണ്ട്. ഒരു ബാലൻ, ഒരു കുട്ടി തൻ്റെ അച്ഛനോട് പറയുന്നൊരു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അച്ഛ, താങ്കൾക്കൊരു ദിവസം എത്ര വരുമാനമാണ്? അച്ഛൻ പറഞ്ഞു, 4000 രൂപയാണ് ഒരു ദിവസം വരുമാനം. ആ 10 മണിക്കൂർ സമയത്ത് ഒരു മണിക്കൂർ എത്ര സമയമായിരിക്കും അച്ഛ? 1 മണിക്കൂർ 400 രൂപയാണ് എൻ്റെ സാധാ റേറ്റ്. ഉടനെ മകൻ അകത്തേക്ക് ഓടിച്ചെന്ന് താൻ നാണയങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഭണ്ഡാരം, എന്താണ് നിങ്ങൾ പറയുക, ആ ഒരു ചെപ്പ്, ആ ഒരു ഭരണി എടുത്തു വന്ന് അച്ഛൻ്റെ മുമ്പിലിട്ട് ഉടച്ചു. എന്നിട്ട് എണ്ണിയപ്പോൾ 200 രൂപ കിട്ടി. അച്ഛനോട് പറഞ്ഞപ്പോൾ, എന്നച്ഛ, ഒരു അരമണിക്കൂർ നേരം 200 രൂപ പ്രതിഫലമായി സ്വീകരിച്ചു എന്നോടൊന്ന് സംസാരിക്കുവാനും എന്നോടത്ത് കഴിയുവാനും താങ്കൾ ക്ഷമ കാണിക്കണമെന്നു. ഇതൊരു കഥയാണെങ്കിലും നർമ്മമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതേപോലെ മക്കളോട് സംവദിക്കുവാനും മക്കളോട് സംസാരിക്കുവാനും അവരോട് കൂട്ടുകൂടുവാനുമുള്ള സമയം നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമെന്നതാണ്. അദബുകൾ പഠിപ്പിക്കുവാനും അവരെ നന്നാക്കിയെടുക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ മദ്രസകളും അതുപോലെ മറ്റൊന്നും നിർവാഹമില്ലാത്ത ഈ അറബി കോളേജുകൾ തന്നെയാണ് മറ്റൊരു മാർഗമുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാനും ഹദീസിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുവാനും ഈ ഒരു അറബി കോളേജുകൾ തന്നെയാണ് മാർഗമുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനും സമയമില്ലാത്തത് കൊണ്ട് ഏറ്റവും നല്ല സന്ദർഭം
ഇതേപോലുള്ള ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന അറബിക് കോളേജിലേക്ക് പറഞ്ഞയച്ചാൽ അവർക്ക് ഭൗതികമായും പാരിത്രികമായും ഗുണമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമുണ്ട്. ഇനി അഥവാ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയെങ്കിലും അവർക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെയും ഹദീസുകളെയും പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. വീഡിയോ ഗെയിമിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ത്? ഇത് വെക്കേഷൻ ടൈമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു കാര്യം കൂടെ ഉപേക്ഷിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ അവർക്ക് നൽകുന്ന വീഡിയോ ഗെയിമുകളുണ്ടല്ലോ, ആ ഗെയിമുകൾ അവരെ എത്തിക്കുന്ന മനോവികാരം എന്താണ്? ഏത് രീതിയിലാണ് വളർത്തുന്നത്? ഒരു ബൈക്ക് റേസായിരുന്നാലും കാർ റേസായിരുന്നാലും കുട്ടികൾ അക്രമികളായി വളരുവാനും അതേപോലെ ആരെയും അടിച്ച് തോൽപ്പിക്കുവാനുമുള്ള ഒരു പാകതയാണ് കുട്ടി വളരുന്നത്. ഒരു കാർ ഗെയിമിൽ, ഒരു കാർ റേസിൽ അല്ലെങ്കിൽ ഒരു ബൈക്ക് റേസിൽ കുട്ടി ശീലിക്കുന്ന ശീലം എന്താ? റോഡിൽ തനിക്കെതിരെ വരുന്ന ആരെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ചോര ചിന്തിയിട്ടാണെങ്കിലും ഞാൻ ജയിക്കണമെന്നുള്ള ഒരു പാഠമാണ് വീഡിയോ ഗെയിമിലൂടെ, കാർ ഗെയിമിലൂടെ, ബൈക്ക് റേസിലൂടെ കുട്ടികൾ പഠിച്ചെടുക്കുന്നുവെങ്കിൽ മോഡേൺ സൈക്കോളജി പറയുന്നത് ഇത്തരം ഗെയിമുകളിൽ മാത്രം കഴിയുന്ന കുട്ടികൾ 15 or 16 വയസ്സാകുമ്പോഴേക്കും ക്രൂരമായൊരു മനസ്സിൻ്റെ ഉടമകളായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്നതാണ്. പിന്നെയോ, പിന്നെ പഠിപ്പിക്കുന്ന പാഠം എന്ത്? കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ഒരു കാറിൽ തട്ടി, ബൈക്ക് കാറിൽ തട്ടി, എന്നിട്ട് ബൈക്കിൻ്റെ ഉടമ കാറിൻ്റെ ഡ്രൈവറെ അടിക്കാൻ പോകുന്നു. എന്തൊരു വിരോധാഭാസമാണ്! ബൈക്ക് തട്ടിയത് കാറിലാണ്, നിരപരാധിയായ കാർ ഡ്രൈവറെയാണ് പിന്നെ അടിക്കുന്നത്. എന്താ കാരണം? ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഉമ്മ പഠിപ്പിച്ച പാഠമാത്. എന്തേത്? നമുക്കറിയാലോ, നമ്മൾ അറിയാതെ പഠിപ്പിച്ചൊരു പാഠമില്ലേ? കുട്ടി എവിടെയെങ്കിലും ചെന്ന് മേശക്ക് തട്ടി വീണാൽ, മേശക്ക് മുട്ടി മുറിവേറ്റാൽ കുട്ടി കരയും. ഇപ്പൊ സ്വാഭാവികമായും ഉപ്പി ഉമ്മ എന്താ ചെയ്യുക? പോട്ടമോനെ സാരമില്ല എന്ന് പറഞ്ഞ് കുട്ടി കരച്ചു നിർത്തൂല. പിന്നെ എന്താ ചെയ്യുക? അടുത്തത് മേശക്കിട്ട് രണ്ടടി കൊടുക്കും. എന്തിനാ മേശയാ നീ എൻ്റെ കുഞ്ഞിനെ തച്ചത്? പാവം മേശ എന്ത് ചെയ്യാനാ? അനങ്ങാൻ കഴിയാത്ത മേശ കുട്ടിയെ ചെന്നടിക്കൂല. കുട്ടി ചെന്ന് അങ്ങോട്ട് ഇടിച്ചതാണ്. പക്ഷേ പഠിപ്പിക്കുന്ന പാഠം തമാശയായിരിക്കാം, പക്ഷേ പഠിപ്പിക്കുന്ന പാഠം എന്താ? അങ്ങോട്ട് ചെന്നിടിച്ചാലും അടിക്കേണ്ടത് കാറിനെയാണ്, അങ്ങോട്ട് ചെന്നിടിച്ചാലും അടിക്കേണ്ടത് ബസ് ഡ്രൈവറെയാണ് എന്ന പാഠം പഠിപ്പിക്കുമ്പോൾ തെറ്റായ പാഠങ്ങളിലൂടെ നമ്മുടെ മക്കൾ ശീലിക്കുന്ന ഈ ശീലങ്ങൾ മാറ്റിയിട്ട് സത്യവും ധർമ്മവും പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ നാം ശീലിക്കുക. മഹാനായ ഷെയ്ഖ് മുഹയുദ്ദീൻ റഹ്മത്തുള്ളാഹിയുടെ കഥ നമുക്കറിയാലോ. സത്യം ശീലിക്കണമെന്ന് പഠിപ്പിച്ച ഉമ്മയുടെ മകൻ അവസാനം കൊള്ളക്കാരൻ്റെ മുമ്പിലെത്തിയിട്ട് പോലും സത്യം പറയുകയും ആ കൊള്ളക്കാരൻ്റെ മനസ്സ് പോലും മാറിയ ഭാഗങ്ങൾ ചരിത്രത്തിൽ വളർക്കാൻ കഴിയും. അതുകൊണ്ട് ചളി പുരണ്ട വസ്ത്രവും മുറിഞ്ഞ കൈകാലുകളുമായി നമ്മുടെ മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെയല്ല ശകാരിക്കേണ്ടത്, മറിച്ച് റൂമിൻ്റെ ഉള്ളിൽ കൂടി വീഡിയോ ഗെയിമും അതുപോലെ വൃത്തികെട്ട കമ്പ്യൂട്ടറുമായി എന്നും എപ്പോഴും കഴിഞ്ഞുകൂടിയിട്ട് മനസ്സ് മുഷിഞ്ഞുപോയ, മനസ്സ് മടുത്തുപോയ കുട്ടിയിലാൻ ശകാരിക്കേണ്ടത്. കുട്ടികളെ കളിക്കാൻ വിടുക, അവർ കളിക്കട്ടെ, മണ്ണുമായി പുലരട്ടെ. അവരുപക്ഷെ അവരുടെ കൈകാലുകൾ മുറിഞ്ഞേക്കാം, അവരുടെ വസ്ത്രങ്ങൾ ചളിയായേക്കാം, പ്രശ്നമില്ല. ഒരു സർഫ് മതി, ഒരു ഉജാല മതി, ഒരു സോപ്പ് കട്ട മതി അവരുടെ വസ്ത്രം ശുചിയാക്കാൻ. അവരുടെ മനസ്സിന് മുറിവേറ്റിട്ടില്ല, അവരുടെ കൈകാലുകൾ മുറിഞ്ഞാൽ ഒരു വൈദ്യരെ സമീപിച്ചാൽ മതി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി, ഒരുപക്ഷെ ശസ്ത്രക്രിയയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. അതേസമയത്ത് കളിക്കാൻ വിടാതെ ചേറുപുരളാതെ തൻ്റെ കുട്ടിയെ വീട്ടിൻ്റെ ഉള്ളിൽ അകച്ച് ഇരുത്തിയിട്ട് അവർക്കാവശ്യമായ എല്ലാ ഗെയിമുകളും കമ്പ്യൂട്ടറുകളും വീഡിയോകളും വാങ്ങിക്കൊടുത്താൽ ഒരുപക്ഷെ ഷർട്ടും മുണ്ടും വൃത്തികേടാവില്ലായിരിക്കാം, പാൻറുകൾ വൃത്തികേടാവല്ലാതിരിക്കാം, അവരുടെ ശരീരം മുറിവില്ലായിരിക്കാം. പക്ഷേ മുറിയുന്നത് അവരുടെ മനസ്സാണ്, അവരുടെ മനസ്സാണ് ചെളിയാവുന്നത്, വൃത്തിയാക്കാൻ കഴിയില്ല. സൂചിപ്പിച്ചല്ലോ, അത് അഫ്ലഹ മൻ തസക്ക, ആ ഒരു മനസ്സ് ശുചിയാക്കുവാൻ തീർച്ചയായിട്ടും മനസ്സ് ശുചിയാക്കുവാനുള്ള അവസരം പിന്നീട് നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെയും അദാൻ്റെയും സമയമായത് നിർത്തുകയാണ്. ഞാൻ സൂചിപ്പിച്ച ഈ ഭാഗങ്ങൾ, ഏറ്റവും വലിയ ധർമ്മം, ഏറ്റവും വലിയ ഉത്തരവാദിത്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. ഒപ്പം റബ്ബ് സുബ്ഹാനഹുവത്തുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വസിദ്ദിയാത്തിനാ ഖുറത അയ്നിൻ
വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള ഭാഗം നാം പഠിപ്പിക്കുകയും ചെയ്യുക, അതിനനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. കൺകുളിർ മക്കളായി മാറാമെങ്കിൽ കൺകുളിർമയുള്ള മാതാവും പിതാവുമായി, ഒരു മാതൃകാ മാതാവും പിതാവുമായി നമുക്ക് മാറാൻ കഴിയണം. ആ രീതിയിൽ മാതൃകാ മാതാവും പിതാവുമായി നമുക്ക് മാറാനും അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന സാലിഹായ സന്താനങ്ങളായി അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു നാലസ്രായിൽ വരും റൂഹ് പിടിച്ചങ്ങ് പോയി മറയും, റബ്ബ് വിധിച്ചാലാലേ ഇഹ ജീവിതം തീർന്നിടും. ഒരു നാലസ്രായിൽ വരും റൂഹ് പിടിച്ചങ്ങ് പോയി മറയും, റബ്ബ് വിധിച്ച കലാലേ ഇഹ ജീവിതം തീർന്നിടും. ചലനം നിലച്ചെന്നറിയും പോൽ ഭാര്യ മക്കളെന്ന് കരഞ്ഞിടും, ചലനം നിലച്ചെന്നറിയും പോൽ ഭാര്യ മക്കളെന്ന് കരഞ്ഞിടും. നൊന്തുപ്പറ്റ പൊണ്ണും മയന്ന് ഇടനെഞ്ചു പൊട്ടി നിലവിളിക്കും, നൊന്തുപ്പറ്റ പൊണ്ണും മയന്ന് ഇടനെഞ്ചു പൊട്ടി നിലവിളിക്കും. ഞാനറയാതെന്നുട നാമം മയ്യത്തെന്നായി മാറും, ഞാൻ പണിതൊറി മണിമന്ദിരം എൻ്റെ മരണവീടായി മാറും, ഞാൻ പണിതൊറി മണിമന്ദിരം എൻ്റെ മരണവീടായി മാറും. ഒരു നാലസ്രായിൽ വരും റൂഹ് പിടിച്ചങ്ങ് പോയി മറയും, റബ്ബ് വിധിച്ച കലാലേ ഇഹ ജീവിതം തീർന്നിടും. കബറില്ലാതാബുകളേറും കരിം പാമ്പുകളും നിറയും, കബറില്ലാതാബുകളേറും കരിം പാമ്പുകളും നിറയും. വെള്ളത്തുണിയതിലെന്നെ ചേർത്ത് ആ കബറിൽ കിടത്തിയിടും, വെള്ളത്തുണിയതിലെന്നെ ചേർത്ത് ആ കബറിൽ കിടത്തിയിടും. കൂറിരുളും നരകം വീടാം കബറിൽ കൂട്ടാറുണ്ട്, കൂട്ടുകിടന്നൊരു സഖി പോലും കബറില്ലണി തുണയില്ല, കൂട്ടുകിടന്നൊരു സഖി പോലും കബറില്ലണി തുണയില്ല. ഒരു നാലസ്രായിൽ വരും റൂഹ് പിടിച്ചങ്ങ് പോയി മറയും, റബ്ബ് വിധിച്ച കലാലേ ഇഹ ജീവിതം തീർന്നിടും, ഇഹ ജീവിതം തീർന്നിടും. അസ്സലാമു അലൈക്കും. വിനന്തി സ്തുതിദേവേ. ജസാക്കല്ലാഹു ഖൈറൻ സർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ.
അൽഹംദുലില്ലാ, സീനത്ത് എഡ്യൂക്കേഷൻ ട്രസ്റ്ററോ അധീനത്തിലുള്ളതായോ സ്കൂൾ ഓഫ് ഖുർആനിക് സ്റ്റഡീസിലോ പൂണഞ്ഞാമത്തോ ഉസ്വത്തുൻ ഹസന ദാവ കാര്യക്രമത്തിൽ ഭാഗവഹിച്ചു തൗഫീഖ് തന്ന അള്ളാഹുക്കു എല്ലാത്തിനും മുൻപിൽ നാൻ സ്തുതിക്കുക. അൽഹംദുലില്ലാ. അതേപോലെ നണ്ടോ ഈ ഒരു മാഗസീൻ വിഴുകടിയാക്കി ആകുകയത്ത് മിൽച്ചതായോ ഈ കോളേജിലോ എല്ലാ ഭാരവാഹിമാർക്കും നാൻ ആഭാരിയായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ഈ കോളേജ് ഇനിയും ആയത്തര നല്ല നമുക്കുള്ള നടുക്കും ഇതിൽ ആൾമാർക്ക് ഇൽമ ഹാസിലാക്കും അള്ളാഹു തൗഫീഖാക്കി തട്ട്. സഹോദരന്മാരെ, ഈ കൊറിയ നാളുകൾ മുന്നോട്ട് തങ്ങ ഒരു ഭയങ്കരമായ അമാനവീയ ദുഃഖവാർത്ത കേട്ടത് ഞങ്ങൾക്ക് കേട്ടതും അതേപോലെ ടി വിയിൽ നോക്കിയതും പേപ്പറിൽ ഓതിയതും നിങ്ങളെ എതിർന്നാണ്. അത് ഒരു ചെറിയ ചിത്രണ ഞാൻ പാക്കു ബിയാരിക്കര 8 വർഷത്തെ ഒരു കിടാവ് ആസിഫ ചൊല്ലു 8 വലിമോ 4 തോളും ക്രൂരമൈത്ത് അവളോ അത്യാചാരാക്കിത്ത് ബലാത്കാരാക്കിത്ത് കല്ലിലും അതേപോലെ ഹത്യാറിലും ആ ചെറിയ കിടാവ് കൊന്നത് ഒരു അമാനവീയ കൃത്യ. ഇങ്ങനത്തെ ഒരു ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളല്ലേ ആ കിടാവ് കയ്യത്ത് ഞങ്ങളെ കയ്യിൽ എന്തരാക്കുക സാധ്യത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അള്ളാഹുരൊട്ടിക്ക ഈ ഒരു കിടാവുകായതായിട്ടുള്ള മുസീബത്ത് ആ കിടാവുക്ക് റേപ്പാക്കിത്തും അതിനെ ബലാത്കാരാക്കിത്തും ആ കിടാവുടെ ഹത്യാക്കങ്ക് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ഒരു ന്യായപൂർണമായ ഒരു തീരുമാനമാക്കട്ടുണ്ടായെങ്കും അറ്റ്ലീസ്റ്റ് ഞങ്ങളെ എല്ലാ ദുആത്തിലും ഞങ്ങൾ ദുആർക്കരുത് ഞങ്ങളെ മേലെ ഒരു ബാധ്യത ഒരു കടമെത്തിക്ക് ഇത്തരം കൃത്യമുള്ള മുസ്ലിം സമുദായത്തെ മേലെ എന്ത് കാവറു ഇതൊരു ഞങ്ങൾ അവലോകനാക്കുക ഒരു സംഘത്തെ എത്തിക്കരു. സഹോദരന്മാരെ, ഇണ്ട് മുസ്ലിം സമുദായത്തെ പരിസ്ഥിതി എങ്ങനെ ചെന്നെങ്കിൽ ഒരു മുസ്ലിം അമുസ്ലിമുക്കുള്ള ജീവനത്തിൽ ഒരു വ്യത്യാസമേ കാണുക സാധ്യമില്ലാത്ത ഒരു അവസ്ഥ. ഈ ഇത് എന്തൊക്കെ ഇങ്ങനെ ആവൊരു മുസ്ലിമും അമുസ്ലിമും ഒരു ജീവനത്തിൽ ഒരു വ്യത്യാസമില്ല എന്തോ ചെന്നെങ്കിൽ അത് ധാർമ്മിക വിദ്യാഭ്യാസത്തെ കുറത്ത് ആൾമാരുള്ള ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ചമ്മ മഹത്വം അതേപോലെ ധാർമ്മിക വിദ്യാഭ്യാസക്ക് നങ്കെല്ലാം പിടിണു ഒരാവത്തിൽ വെച്ചിട്ട് ഒരു 4 മക്ക ഇന്നിട്ടായെങ്കിൽ ഒരു 3 മക്ക നല്ല ഉഷാറിൽ സ്കൂളിൽ പഠിച്ചോയിന്നെങ്കിൽ അതിൽ ഒരു കിടാവ് ദഡ്ഡയിത്ത് പഠിച്ചോണ്ടില്ലെങ്കിൽ അവസാനം ഈ കിടാവ് എവിടെയും പോയിട്ട് ഹിഫ്സുക അല്ലെണ്ട എവിടെ ആയെങ്കിൽ ഒരു ആലിം പഠിക്കുക കിടറു ചെന്തു ഔത്തുള്ളു വിചാരിക്കരാർ. ഇതായിത്തിക്കരു ഞങ്ങളെ ധാർമ്മിക വിദ്യാഭ്യാസത്തിക്ക് കൊടുത്തതായിട്ടുള്ള മഹത്വം. അള്ളാഹുറ നബി തങ്ങൾക്ക് ഡെയിലി സുബൈക്ക് എഞ്ചിത്തായ പിന്നെ ഒരു ദുവാർക്കൊക്കെ സുണ്ണത്താക്കി അതെന്തോ അള്ളാഹു നാഫിയായോ ഉപകാരപ്രദമായ ഒരു ഇൽമുറോ നങ്ങൾക്ക് താൻ നാൻ നിന്നോട് കേക്കുറാൻ എന്നിങ്ങ ഈ ഇന്നത്തെ മുസ്ലിം സമുദായത്തിക്ക് ഈ ഒരു ദീനി വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഖുർആനു ഹദീസിറോ ആ ഒരു ഇൽമു ഹാസിലാക്കുക ചമ്മ പിറവുള്ളാറ് അതിന് ഒരു മഹത്വമേ പിടിയില്ല. റിസ്ക് പിന്നെ കേക്കറോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ തയ്യിബ റിസ്ക് പിന്നെ ഭൗതികമായ ജിന്ദഗിയിൽ ഇവിടുത്തെ വില വില സ്കോളേഴ്സ് അല്ലെങ്കിൽ വില വില ദാർശനികന്മാർ ഫസ്റ്റ് റിസ്ക്ര വിഷയത്തിൽ അങ്ങ കേട്ടോ ഇന്നും എന്നെങ്ങ നങ്ങൾക്ക് ഇസ്ലാമിൽ അങ്ങനെയല്ല
നങ്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഖിസ്സത്തോ നങ്ക് ഖുർആൻ പഠിക്കുമ്പോത്തുകും ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ദുആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ലഭിച്ചറ റബ്ബന ഇന്നി അസ്കൻതു മിൻ സുറിയത്തി ബിവാദിൻ ഗൈറ ദീ സർഇൻ ഇൻദ ബൈതുകൽ മുഹറം റബ്ബേ നണ്ടോ ഫാമിലിയിലെ നിന്റെ ഈ ബർക്കത്താകപ്പെട്ട അല്ലെങ്കിൽ റഹ്മ ഹുർമത്താകപ്പെട്ടോ ഭവനത്തെ മുട്ടനാ മുട്ട എന്തുക്ക് റബ്ബന ലീ യുഖീമു സ്സലാത്ത് ഫസ്റ്റ്ക്ക് അല്ലാഹുറ നബി അവിടെ കേക്കുന്നത് യുഖീമു സ്സലാത്ത് നിസ്കാരക്കായമാക്കുകയത്ത് അതിൽ പിന്നെ തിക്കറ് ആ നബി വർസഖുഹും അങ്ക് റിസ്ക് കൊടു മിന സമറാത്ത് ഫല പുഷ്പങ്ങളും അപ്പൊ ഞങ്ങളോ ഇത് എങ്ങനെ ചെന്നിട്ടായെങ്കിൽ ഞങ്ങളോ തിയറി മുസ്ലിംസിലെ തിയറി എങ്ങനെ ചെന്നെങ്കിൽ ഫസ്റ്റ്ക്ക് ഇൽമുക്ക് ഫസ്റ്റ്ക്ക് മഹത്വം കൊടുക്കുന്നുണ്ട് ഈ തിക്കർ ആയസബുള്ള സഹോദരന്മാരെ ഈ സന്ദർഭത്തിൽ നക്ക് ഈ പ്രവണിക അല്ലെങ്കിൽ ഈ മാഗസിൻ വിടുകടയാക്കിത്ത് ആ ജണ്ട് പൽക്കവരേക്കു അവകാശം തന്നോ ഇതിൽ നാൻ ഈ ഒരു ഞങ്ങ ദുനിയാവിൽ വെച്ചിട്ട് സമ്പത്തുക്ക് വലിയ മഹത്വം കൊടുത്തോണ്ടുള്ള ഞങ്ങളെ ആ ഇത് സമ്പത്തായി ചെന്നൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു ഒരു കാല നിങ്ങൾക്ക് ബറക്കുണ്ടു അപ്പം ആ കാലത്തിൽ നിങ്ങളെ ആൽമാരല്ല ഈ ഗൈർ ഹോംറക നിങ്ങളെ ഒരു ജയിലിലെ മുട്ടക എങ്ങനെ ഫുഡുക്ക് വേണ്ടിയിട്ട് തരസടിക്കുവാറ് അങ്ങനെ നിങ്ങളെ മേലെ ഹംലാക്കുവാറുണ്ട് അപ്പം അവിടെ കേൾക്കുറാറ് സഹാബിമാർ നബിരൊട്ടിക്ക് എന്ത് നബി അണ്ട് താൻ ഞങ്ങളെ ആള് ചമ്മ കൊരടിക്കുവാണ്ട് ഞങ്ങൾ ന്യൂനപക്ഷത്തിലേക്കുവാണ് അപ്പൊ നബി ചൊല്ലറ ഇല്ല അന്തും കസീർ നിങ്ങൾ ചമ്മയ്ക്കുവാർ സംഖ്യൽ മാത്രം നിങ്ങളെ കുറത്തെ എന്തോ ഹുബു ദുനിയാഹിത്തൽ മൗത്ത് നിങ്ങ ദുനിയാവുടെ ചമ്മ ഇഷ്ടപ്പെടുവാറ് മൗത്തിനെ നിങ്ങൾ മറക്കുവാറും ഇതായിത്തിക്ക് ഇണ്ടത്തെ മുസ്ലിംസുര അവസ്ഥ ദുനിയാവുടെ പിരിസം മൗത്തിനെ വിചാരിച്ചിട്ട് ചമ്മ പേടി വൈസൈത്ത് മാരകമായിട്ട് രോഗി രോഗമായി തിന്നെങ്കും അവനക്ക് മറിക്കോ മനസ്സില്ല ഒരു ഇതേ ഖുർആനിക് സ്റ്റഡീസിലോ ഒരു ഈ കയ്യിലെഴുതിയതായിട്ടുള്ള ഈ ഒരു മാഗസിൻ ഇവിടെ സദ്യത്തിന് ഞാൻ എവിടെ ഇങ്ങനത്തെ ഒരു മാഗസിൻ ഞാൻ കണ്ടിട്ടില്ല അത് നിങ്ങൾ കണ്ടിട്ടായെങ്കിൽ ചമ്മ അതിൽ ആട്ടാക്കിയതും അതിലുള്ള ഒരു ലേഖനങ്ങം വെറും കയ്യിലെഴുതിത്ത് ആക്കിയതായിട്ടുള്ള ഒരു ഇത് ഈ ആധുനിക ഈ ഒരു ജമാനത്തിൽ കമ്പ്യൂട്ടർ യുഗത്തിൽ ആക്കിയതായിട്ടുള്ള ഇത് ചമ്മ പ്രശംസനീയായി തിക്കുന്നത് ശ്ലാഘനീയമായി തിക്കുന്നത് അതിലുള്ള ഒരു വിഷയം ഈ സമ്പത്ത് ചമ്മ ഇഷ്ടപ്പെടുക ഒരു രാജാവും ഒരു മന്ത്രി എന്നവള അതിലുള്ള ഒരു വിഷയമാണ് നിങ്ങളെ അതിൽ വെച്ചിട്ട് നണ്ട ഈ രണ്ട് പൽക്കത്തെ ബന്ധക്കര അപ്പൊ ഈ മന്ത്രി ചമ്മ ഈ ദുനിയാവുടെ ഈ സ്വത്ത് സമ്പത്ത് ആശയപ്പെടുന്ന ആളല്ല അപ്പൊ ഈ രാജാവ് അവനക്ക് എപ്പം സമ്പത്ത് സ്വത്ത് ഇതിൽ ആശ കാട്ടിണ്ടിക്കും അത് എപ്പം ആ മനുഷ്യ ആ മന്ത്രി റിജക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ രാജാവ് ഒരു നാൾ വിളിച്ചിട്ട് ഈ മന്ത്രി ഒട്ടിക്ക ഒരു കോൾ കൊടുത്ത് ചൊല്ലറ ഇത് നാണ് ഇപ്പ കൊടുക്കുന്നത് വലിയ ദുനിയാവിൽ വെച്ചിട്ട് വലിയ മൂർഖ വലിയ മൂർഖ കൈത്തിക്കറി ഈ ഒരു ദണ്ണെ നാണ് പ്രസന്റ് ആക്കുന്നു ഇനി ഇത് നീ പ്രസന്റ് ആക്കണ ആർക്ക് നിന്റെ കാണ്ട് വലിയ മൂർഖ ആരായി കിട്ടിയെങ്കിൽ അങ്ങക്ക് നീ പ്രസന്റ് ആക്കുന്നു ഇപ്പൊ നാ തണ്ട് വലിയ ശതമൂർക്കായിട്ട് നിൽക്കു ഇനി നീന് പ്രസന്റ് ആർക്കാക്കോന്ന് വെച്ചെങ്കിൽ നിന്റെ കൈര ഈ ബെത്ത ഈ ബടി എപ്പ പോന്ന് ചെന്നിട്ടായി നിന്റെ കാണ്ടി വലിയ ശതമൂർക്ക ആറുള്ള അപ്പ അവൻ്റെ കണ്ടുപിടിച്ച നീ കൊടുക്കണു അങ്ങനെ ആ ബെത്ത ആ മന്ത്രിയുടെ കയ്യിലെ അങ്ങനെ രാജാവ് മരിക്കടന്നാമത്തു ഈ മനുഷ്യ ഈ മന്ത്രി ഈ ബെത്ത പിടിച്ചോണ്ട് മന്ത് രാജാവ് ഗിഫ്റ്റ് ആക്കരു അരെ നക്കെന്തുക്ക് നീ ബാവ ഗിഫ്റ്റ് ആക്കിയോണ്ടല്ലോ നിന്റെ കാണ്ടി വലിയ ശതമൂർക്കൊക്കെ ഗിഫ്റ്റ് ആക്കോ നിന്റെ നിങ്ങളെ കാണ്ടി വലിയ ശതമൂർക്ക് നാൻ ഇനി കണ്ടിട്ടില്ല എന്തൊക്കെ ചെന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ മരിക്കടന്നറ നിങ്ങ ഈ സ്വത്ത് സമ്പത്ത് എന്തല്ല ദുനിയാവും ആ ആഹിരം മറന്നിട്ട് നിങ്ങൾ ആക്കിരാറാ ആ സമ്പത്ത് എല്ലാം കൂട്ടി വെച്ചിരാർ ഇത് നിങ്ങ ഖബറുക്ക് പോകുമ്പോഴത്തേക്ക് എടുത്തോ പോണ്ടാറാ ഇല്ല ചൊല്ലറിയൽ അതേപോലെ നിങ്ങളെ ഈ ഒരു രാജാ ഭരണ അതേപോലെ നിങ്ങൾ ആക്കി വെച്ചതായിട്ടുള്ള ഈ കുതിര ഈ യന്ത്രമുള്ള ഈ കൂടെ
நீங்க துனியாவில் பர்மனன்ட் ஜீவிக்க உள்ள போல் தாய்த்துள்ள பஸ் தயாராக்கி வச்சிடாரா இது நீங்களை பெரோல் பண்ணா அப்போ இல்ல சொல்றோம் இல்ல இல்ல சொல்லும் இதற்காண்டு வில சத்தம் ஒரு காருள்ள இல்லாத ஒன்றும் நீங்க உபகாரப்பிரதமாய்த்து கிட்டல சொந்து உள்ள ஒரு சாமந்தோ உபகார கிட்டும் போல நீங்க ஜாவும் போல மேனத்தாக்கி உண்டாக்கியதாய்த்துள்ள ஈ பஸ்து நீங்க ஒன்றும் உபகார கிட்டலாண்டாயங்கு நிகழ காண்டு வில சத்தம் ஒரு காருள்ள ஆயசபலை திக்கிறது நீங்க நான் ஈ பெத்த கிஃப்ட் ஆக்கி கொண்டுள்ளோன் இதை திக்கிறு நங்கள ஜீவனத்தை ஒரு சிறிய சித்திரனை ஆ ஒரு சிறிய ஆ ஒரு விஷயத்தில் வச்சது நல்ல பாரி ஒரு ஒரு ஹயலாக்கிற ஒரு விஷயத்திக்கிறு ஆயசபலு சகோதரமாரி சகோதரிமாரே இங்கந்த இத்தரம் நீங்கள் ஈ ஒரு தார்மிக வித்யாபியாசத்துக்கு செம்ம மகத்துவம் கொடுக்கணும் ஈ சந்தர்ப்பத்தில் நான் கேட்டோன்ல நங்கள அவஸ்தை எந்த ஆயிரு சொன்னாங்க நாங்கள் எத்தனை ஸ்கூலுக்கு வேண்டித்து மக்களோ ரெடியாக்கிற மக்களை அதுரோ ஆ புக்கும் அங்கே அதுர ஒரு ஸ்கூலில் ஒரு எல்லா நம்த ஒரு இது நாங்கள் எந்த எந்த அதுர ஒரு பாதி ஒரு காம்சாயங்கும் நாங்கள் தார்மிக வித்யாபியாசத்தை கொடுக்கல சொன்னது வெளியே கேதக்கர சங்கதியை திக்குரு ஆயசபில் ஈ சந்தர்ப்பத்தில் நான் சொன்னொன்றில் இருந்து சொன்னேன் இங்கந்தோ ஈ ஒரு ஸ்கூல் ஆஃப் குர்ஆனிக் ஸ்டடீஸ் சொல்கிற ஈ ஒரு சௌஸ்தேக்கு நக்கு போன சுமார் இத்த அது இதில் ஓப்பன் படிச்சது இன்னும் தோலும் நக்கு இதில் சம்பர்க்குண்டு ஆயசபில் சீட்டும் வந்து நான் நிற்க மாட்டேன் போயிட்டுல அல்லாஹ் சுபானவ தாலா இங்கந்த ஒரு சௌஸ்தரை இனி அணி உண்டாக்கி தரட்டு அதே போல் ஈ சௌஸ்தரை இனியும் அல்லாஹு பெனவல் பெலவணிக்காக்கிட்டு சொந்த ஈ சந்தர்ப்பத்தில் துவார்ந்து நான் நண்டோ ஈ ஒரு ஜண்ட பல்கத்தை நிற்க மாட்டேன் வா ஆஹிர் தஅவானா அனில் ஹம்துல்லாஹி ரப்பில் ஆலமீன் அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹி வ பரகாத்துஹு முஹம்மது அஃப்னான் கோட்டபுர மதரசாக்கையன்னு நீடி கௌரவிசபேக்காகி கேளிக்கொள்ளுத்தேனே முஹம்மத் தானிஷ் ரஷீத் கேசி ரோட் இவரிகூ முனீர் மதனி அவரு ஸ்மரணிக்கையன்னு நீடி தப்ஷீத் ரஹ்மான் இவரிகூ கூட முனீர் மதனி அவரு மர்கஸ் அல் மலார் மதரசதிந்த ஜஸாகல்லாஹு கைரன் ஜஸாகல்லாஹு கைரன் நன்றி சொல்லு அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரக்காத்துஹு அல்ஹம்துலில்லாஹ் ரப்பில் ஆலமீன் நஹ்மதுஹு வ நஸ்தயீனுஹு வ நஸ்தக்ஃபிருஹு வ நதவக்கலு அலைஹி வ நஊது பில்லாஹி மின் ஷுரூரி அன்ஃபுஸினா வ மின் சய்யிஆதி அஃமாலினா من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد
كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهم يصرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير بديل സ്കൂൾ ഓഫ് ഖുർആനിക് സ്റ്റഡീസ് എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ കാര്യദർശി അബ്ദുൽ ഖാദർ സാഹിബ്, അഭിമന്യരായ ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ 15th വാർഷിക സമ്മേളനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. ഇങ്ങനെ ഒരു അറബിക് കോളേജിൻ്റെ വാർഷിക പ്രോഗ്രാമുണ്ട്. ഇവിടെ ഒരു പ്രഭാഷണം നടത്താൻ വരണം എന്ന് ക്ഷണിച്ചപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ വന്ന് ഈ സ്ഥാപനം കാണുകയും സ്ഥാപനത്തെ അടുത്തറിയുകയും ചെയ്തപ്പോഴാണ് ഇത് നിർവഹിക്കുന്ന മഹത്തായ സേവനങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. 15 വർഷമായി നടന്നു വരുന്ന ഈ സ്ഥാപനത്തിൽ എല്ലാ വർഷവും മുടങ്ങാതെ ഒരു കയ്യെഴുത്ത് മാഗസിൻ പുറത്തിറങ്ങുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ എഴുത്ത് രംഗത്തുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അവരെ പരിശീലിപ്പിക്കുന്നതിന് ഈ സംവിധാനം ഏറെ ഉപകാരപ്പെടും എന്നതിൽ സംശയമില്ല. ഞാൻ അന്വേഷിച്ചു വന്ന ശേഷം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാനായ അബ്ദുൽ ഖാദർ സാഹിബ് ഓരോന്നും വിശദീകരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നടത്തുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക്, അതുപോലെ അധ്യാപകർക്ക്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാ ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല. അസറിന് ശേഷം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക യുവതയും ഇസ്ലാമും എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഒപ്പം ഇതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസക്തി എന്താണ്,
ഈ സ്ഥാപനം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ത്? ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ ശ്രദ്ധിക്കുന്നതിൽ രക്ഷിതാക്കൾ എത്ര ശ്രദ്ധിക്കാറുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 9 മണിക്ക് ഞാൻ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആധുനിക യുവത കുറേ സൗകര്യങ്ങളുള്ള കാലത്താണ് നമ്മളുള്ളത്. നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി വളർന്ന് പന്തലിച്ച കാലമാണിത്. അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ അനവധിയാണ്. വിവരമറിയിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണമെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തുള്ള അധിക മനുഷ്യർക്കും വേണമെങ്കിൽ വിവരം കൈമാറാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ മതി. ഈ സോഷ്യൽ മീഡിയകളും ഇൻഫർമേഷൻ ടെക്നോളജി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള മറ്റു മാർഗങ്ങളുമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നന്മയുടെ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സാധ്യമാക്കുന്നവയാണ്. ഇത് ചീത്തയായ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ യുവത എന്നല്ല ഏത് പ്രായത്തിലുള്ള ആളുകളും അധപ്പതിക്കുവാൻ കാരണമാകുന്നതാണ്. പ്രിയമുള്ളവരെ, യുവത്വമെന്ന് പറയുന്നത് ക്രിയാത്മകതയുടെ പ്രായമാണ്. വാർദ്ധക്യത്തിൻ്റെ സമയത്ത് ചെയ്യാൻ സാധിക്കാത്ത, നിർവഹിക്കാൻ സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. പക്ഷേ യുവത്വത്തിൻ്റെ തുടിപ്പിൽ, അതിൻ്റെ പ്രസരിപ്പിൽ പലപ്പോഴും മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പലരും മറന്നുപോകുന്ന യാഥാർത്ഥ്യങ്ങൾ, ആരോഗ്യത്തിൻ്റെ പ്രായമാണ്, സക്രിയതയുടെ പ്രായമാണ്, സജീവതയുടെ പ്രായമാണ്. പക്ഷേ ആ പ്രായം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വരാനുള്ള അപകടം ചെറുതല്ല. പലരും ഈ യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നു. ആ യുവത്വമെന്ന അനുഗ്രഹം നൽകി അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നു. ഓർക്കുക, നമ്മൾ അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹം അല്ലാഹുവിനെ വിസ്മരിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അതിലും വലിയ നന്ദികേട് എന്താണ്? നമുക്ക് അല്ലാഹു സമ്പത്ത് തന്നുവെങ്കിൽ ആ സമ്പത്ത് അല്ലാഹുവിനെ മറക്കാൻ കാരണമാവുകയാണെങ്കിൽ, നമുക്കല്ലാഹു വീട് തന്നു, വാഹനം തന്നു എങ്കിൽ ആ വീടും വാഹനവും നമുക്കല്ലാഹു കുടുംബത്തെ നൽകിയെങ്കിൽ ആ കുടുംബം അല്ലാഹുവിനെ വിസ്മരിക്കാൻ കാരണമാകുന്നുവെങ്കിൽ അതിലും വലിയ നന്ദിയേട് എന്താണ്? പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യുവത്വം അല്ലാഹുവിന് അനുഗ്രഹമാണ്. ആ അനുഗ്രഹവും നല്ല രൂപത്തിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഞാൻ ചില യുവാക്കളുടെ മരണവിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ അടുത്ത് നടന്നിട്ടുള്ള ചില മരണങ്ങൾ. ഒന്നൊരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് ഉമ്മയോട് ഞാനിപ്പോൾ വരാം ഉമ്മ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ആ ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്തു. ആ യാത്രക്കിടയിൽ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ആ ചെറുപ്പക്കാരൻ ആ ആക്സിഡന്റ് നടന്ന അതേ സ്പോട്ടിൽ മരണപ്പെട്ടു. ഇപ്പോൾ വരാം ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിൽ നിറങ്ങി വന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് വന്ന ഫോൺ കോൾ, നിങ്ങളുടെ മകൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ,
എത്ര സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. ആ ചെറുപ്പക്കാരനെ കാണുമ്പോ അവന്റെ ഉപ്പയും ഉമ്മയും എത്രമാത്രം കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടുണ്ടാകും. അവന് എത്രയെത്ര പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ റബ്ബിന്റെ തീരുമാനം, അവൻ യുവത്വവും കഴിഞ്ഞ് മധ്യവയസ്കതയും കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ എത്തണം എന്നുണ്ടായിരുന്നില്ല. ആ യുവത്വത്തിന്റെ തുടിതുടുപ്പിൽ തന്നെ, ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ ഈ ലോകത്തോട് തന്റെ കുടുംബത്തെ വിട്ട് യാത്ര പോകണമെന്നായിരുന്നു റബ്ബിന്റെ തീരുമാനം. ആ സമയത്ത് അത് നടന്നു. മറ്റൊരു ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞല്ലതിന് മുമ്പത്തെ റമദാനിൽ, പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ വിദേശത്ത് നിന്ന് നാട്ടിൽ ലീവിന് വന്നതായിരുന്നു. ഏകദേശം നോമ്പ് പകുതി കഴിഞ്ഞ ശേഷമാണ് നാട്ടിൽ വരുന്നത്. വന്നതിൻ്റെ പിറ്റേ ദിവസം ഏതാനും കിലോമീറ്റർ അപ്പുറത്തുള്ള തൻ്റെ ഭാര്യ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയതാണ്. ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. അങ്ങനെ രാത്രി അല്പം വൈകിയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത്. വലിയ കുട്ടി സമയമല്പം വൈകിയതുകൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. ഈ ചെറുപ്പക്കാരനും ഭാര്യയും ചെറിയ കുട്ടിയും ബൈക്കിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. വരുന്ന വഴിയിൽ ഒരു വാഹനവുമായി കൂട്ടിയിടിച്ച് ഈ ചെറുപ്പക്കാരനും ഭാര്യയും ആ കുഞ്ഞും മരണപ്പെട്ടു. എന്തെല്ലാം ചിന്തകളും സ്വപ്നങ്ങളും അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും. ഏതാനും ദിവസങ്ങളെ ഇനി പെരുന്നാളിനുള്ളൂ. പെരുന്നാളിന് പുതിയ വസ്ത്രം എടുത്തിട്ടുണ്ടാകുമോ, എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ? സാധ്യതകളുണ്ട്. പക്ഷെ റബ്ബിൻ്റെ തീരുമാനം അതായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് ജില്ലയിൽ നടന്ന മറ്റൊരു സംഭവം, ഇതേപോലെ ഒരു ചെറുപ്പക്കാരനും തൻ്റെ ഭാര്യയും മൂന്ന് ചെറിയ മക്കളും, അവർ തമിഴ്നാട്ടിലെ ചില ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ വിനോദയാത്രയ്ക്ക് പോയതാണ്. ദിവസങ്ങൾ ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു, ലീവിന് വന്നതാണ്. ഒന്ന്, കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്ര എന്ന നിലയ്ക്ക് സന്തോഷത്തിന് പോയതാണ്. തിരിച്ചു വരുന്ന വഴിയിൽ അവർ സഞ്ചരിച്ചിരുന്ന കാറ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് കാർ അപകടത്തിൽപ്പെട്ട് ആ കുടുംബത്തിലെ ആ അഞ്ച് പേരും, ഈ ചെറുപ്പക്കാരനും ഭാര്യയും ചെറിയ മൂന്ന് മക്കളും മരണപ്പെട്ടു. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ നാടുകളിലോ അയൽപക്കത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടായ സമാന സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടാകും, അല്ലേ? ഞാനത് പറഞ്ഞത്, മരണമെന്ന യാഥാർത്ഥ്യം ഏത് യുവത്വത്തിലാണെങ്കിലും മറന്നു പോകരുത് എന്ന് പറയാനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു താക്കീതുണ്ട്, നിഅമതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറും മിനന്നാസ്. നിഅമതാൻ, രണ്ട് അനുഗ്രഹങ്ങൾ, മഖ്ബൂലുൻ ഫീഹിമാ കസീറും മിനന്നാസ്, അധികം ആളുകളും അവ രണ്ടിലും വഞ്ചിതരായി പോകും. ആ രണ്ട് അനുഗ്രഹങ്ങളുടെ ചതിക്കുഴികളിൽ പെട്ടുപോകും അധികം ആളുകളും. ഏതൊക്കെയാണത്? അസ്സിഹത്തു വൽ ഫറാഹ്. ഒന്ന്, ആരോഗ്യമാണ്, യുവത്വമാണ്, യൗവനമാണ്.
മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന്, ആരോഗ്യം ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. മാത്രമല്ല, ഈ യുവത്വമെന്ന അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുന്നത് നല്ല മാർഗത്തിലായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കുക. അവിടുന്ന് പറഞ്ഞു, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസ്, അഞ്ചു കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ചു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അഥവാ അഞ്ച് സംഭവങ്ങൾ, അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള നിലവിലുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിലൊന്ന് ശബാബക് ഖബ്ല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ ശബാബ്, നിന്റെ യുവത്വം, യൗവനം, അത് നീ ഉപയോഗപ്പെടുത്തണം. വാർദ്ധക്യത്തിലെ അസ്വസ്ഥതകൾ, വാർദ്ധക്യത്തിലെ പ്രയാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. രക്ഷിതാക്കളെ, പ്രായം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമ്മൾ കാണാറുണ്ട്. ബഹുമാൻ രക്ഷിതാക്കളെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ആ ഒന്ന് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കണമെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കുകയാണോ ഒന്ന് ഇരിക്കണമെങ്കിൽ, ഒരു സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ, കയറണമെങ്കിൽ, വാഹനത്തിൽ കയറണമെങ്കിൽ, ഇറങ്ങണമെങ്കിൽ, സമയമെടുക്കുന്ന, മറ്റു ആളുകളുടെ സഹായം ആവശ്യമാകുന്ന, പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ബഹുമാൻ രക്ഷിതാക്കളെ നമ്മൾ കാണാറുണ്ട് അല്ലേ? എന്നാൽ ഒരു ചെറുപ്പക്കാരന് നമ്മുടെ യുവത്വത്തിൻ്റെ ഈ സമയത്ത് നമുക്കത് പ്രശ്നമല്ല. അപ്പൊ ഇത്, ഈ വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വമെന്ന അനുഗ്രഹം ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന് വസിഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗമുണ്ടാകുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം. രോഗമുള്ള സമയത്ത് ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്, രോഗമില്ലാത്ത സമയത്ത് ചെയ്യാൻ സാധിക്കും, അത് നീ ഉപയോഗപ്പെടുത്തണം. അതുപോലെ വഹിനക് ഖബ്ല ഫഖരിക്, നിനക്ക് ദാരിദ്ര്യമുണ്ടാകുന്നതിന് മുമ്പ് നിനക്കുള്ള നിന്റെ സാമ്പത്തിക ഐശ്വര്യം, സാമ്പത്തികമായ കഴിവ്, അത് നിനക്ക് ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ, സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസ്ഥ വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. വഫറാഖക് ഖബ്ല ശുഗ്ലിക്, നീ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എൻഗേജ്ഡ് ആകുന്നതിന് മുമ്പ്, ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് വ്യാപൃതനാകുന്നതിന് മുമ്പ്, ശുഹലാകുന്നതിന് മുമ്പുള്ള നിന്റെ ഫറാഖ്, ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. അതുപോലെ വഹയാതക് ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പ് നിന്റെ ജീവിതം, അത് നീ ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അഞ്ചു കാര്യങ്ങൾ, ഓരോന്നും വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വം ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് വാർദ്ധക്യത്തിന്റെ മുമ്പ് അഥവാ യൗവനമുള്ള ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങൾ. എന്തിലേക്ക് തിരിച്ചുവിടണം ഇത്? എന്തിലേക്ക് തിരിച്ചുവിടണം ഇത്? നമുക്കറിയാം, ഇന്ന് ലോകത്തുള്ള ഏത് സംഘടനകളെ എടുത്ത് പരിശോധിച്ചാലും അവരുടെ പവർ എന്ന് പറയുന്നത്, അവരുടെ നട്ടൽ എന്ന് പറയുന്നത് അവരുടെ യുവജന പ്രസ്ഥാനങ്ങളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ പിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. ക്യാച്ച് ദം യങ്, അവർ യുവത്വത്തിലായിരിക്കും, ആ സമയത്ത് അവരെ പിടിക്കണമെന്നൊക്കെയുള്ള ആ ചിന്തകളും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് യുവത്വത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. ഇസ്ലാമിക പ്രബോധന രംഗത്ത് അത് മൊത്തത്തിലുള്ള ഉപകാരത്തിന്, വ്യക്തിപരമായി യുവാക്കൾ ഒരുപക്ഷെ ആ പ്രായം കൊണ്ട് പല തിന്മയിലേക്കും പൊയ്പോകാൻ സാധ്യത ഉള്ളവരാണ്. യുവത്വത്തിൻ്റെ ചാബല്യം എന്ന് പറയും, ആ ചാബല്യം കൊണ്ട് പല തിന്മയിലേക്കും പൊയ്പോകാൻ സാധ്യത ഉണ്ട്. പക്ഷേ അവിടെയും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ
വലിയ നേട്ടമാണ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യുവാവായിരുന്ന സമയത്ത് അല്ല, ഒന്നുകൂടെ പിന്നോട്ട് പോയൊരു കൗമാരപ്രായത്തിൽ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് കാണാൻ സാധിക്കുക. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവിടെയുള്ള ആളുകൾ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഖാലു സമിഅന ഫതൻ, ഒരു യുവാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ ആരാധ്യ വസ്തുക്കളെ വിഗ്രഹങ്ങളെയൊക്കെ എതിർത്ത് പറയുന്ന, വിമർശിക്കുന്ന, അല്ലെങ്കിൽ ആ വിഗ്രഹാരാധന ശരിയല്ലെന്ന് പറയുന്ന ഒരു യുവാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു അവർ. ഒരു യുവാവ് ഫത, ഒരു ചെറുപ്പക്കാരൻ. പ്രിയമുള്ളവരെ, ആ യൗവനം ചെലവഴിക്കേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാർ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അല്ലാഹുവിന്റെ തൃപ്തിയിലാണോ ആ അനുഗ്രഹം ഉപയോഗിക്കുന്നത് എന്നതാണ്. അല്ലാഹുവിന്റെ തൃപ്തിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പരലോകത്ത് നേട്ടമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യ, അവർ ഏതാനും ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ തന്റെ അവരുടെ വിശ്വാസം സംരക്ഷണത്തിന് വേണ്ടി നാടുവിട്ടു പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ ഉണ്ട്, നമുക്കറിയാമത്. ഇങ്ങനെ യുവത്വം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിച്ചാൽ പരലോകത്തുള്ള പ്രത്യേകമായൊരു സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കും. സബ്അതുൻ സബ്അതുൻ യുദില്ലുഹുമുല്ലാഹു ഫി ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ഏഴ് വിഭാഗം ആളുകൾ, ആ ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ടാകും. ഒരു തണലും ഇല്ലാത്ത ആ ലോകം, ഒരു തണലും ഇല്ലാത്ത ആ ദിവസം, അല്ലാഹു അവന്റെ അർശിന്റെ തണലിൽ ഏഴ് വിഭാഗം ആളുകളെ ആക്കും. അതിലൊരു വിഭാഗം, ഓരോന്നും പറയാൻ സമയമില്ല, അതിൽ ഒരു വിഭാഗം, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. വശാബുൻ, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവാവാണ്, ഷാബാണ്. എങ്ങനെയുള്ള ഷാബ്? നശഅ ഫീ ഇബാദത്തി റബ്ബി, തന്റെ റബ്ബിനുള്ള ആരാധനയിൽ കടിഞ്ഞവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ നാടുകളിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ പൊതുവെ എടുത്തു നോക്കിയാൽ കുറേയൊക്കെ വൃദ്ധരായ ആളുകളായിരിക്കും. കുറേയൊക്കെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ കുറേയൊക്കെ തീർന്നു എന്ന് സമാധാനിക്കുന്ന, അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള പല രക്ഷിതാക്കൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഒരുപക്ഷെ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജ് നമസ്കരിക്കുന്ന ആൾക്കാർ. യുവാക്കളോ? യുവാക്കൾ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേക സ്ഥാനമുണ്ട്. അതുപോലെ ഒരുപക്ഷെ തിന്മയിലേക്ക് പോയിപ്പോകാനുള്ള സാഹചര്യങ്ങൾ യുവതക്കുണ്ട്, യുവാക്കൾക്കുണ്ട്. ആ സാഹചര്യം മനസ്സിലാക്കി ഇത് റബ്ബനെ പരീക്ഷിക്കുകയാണ് തിരിച്ചറിഞ്ഞ് ആ രംഗത്ത് നിന്ന്, തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് മാറണം. മാറുമ്പോൾ പലപ്പോഴുമുള്ള തടസ്സം അവരുടെ കൂട്ടുകെട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അബ്ദുറഹ്മദരി സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കൾ മക്കൾ വളർത്തേണ്ട രൂപങ്ങൾ. അങ്ങനെയൊക്കെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് ഈ കുട്ടികൾ ഒരു കൗമാരപ്രായം കഴിഞ്ഞ്, ഏകദേശം കൗമാരപ്രായത്തിലൊക്കെ മാതാപിതാക്കളുടെ കയ്യിലുണ്ട് ഈ കുട്ടി. അതും കഴിഞ്ഞ് ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരുപക്ഷെ മാതാപിതാക്കളുടെ കൺട്രോളിൽ ഈ കുട്ടികളെ കിട്ടാത്ത അവസ്ഥ. എന്നിട്ട് ഇവർക്ക് നാട്ടിൽ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. ആ കൂട്ടുകെട്ട് കമ്പനി അല്ലേ, കമ്പനിയിൽപ്പെട്ട് ആകെ തെറ്റിപ്പോകുന്ന പല കുട്ടികളെ, പല യുവാക്കളെ നമുക്കറിയില്ലേ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു സ്ഥലത്ത്
ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടന്നു. മദ്യത്തിന് ലഹരിക്ക് അടിയപ്പെട്ട ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അവർക്ക് പ്രായോഗിക തലത്തിലുള്ള കുറെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ ചെന്നു. ക്ലാസ് കഴിഞ്ഞ് ആ കൂട്ടത്തിൽ പല പ്രായക്കാരുണ്ട്. 25 വയസ്സ് മുതൽ 60-65 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്, മുസ്ലിങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇവർ ആ ക്ലാസിന്റെ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരത്ത് അതിലെ ഏകദേശം 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത് പെട്ടുപോയത്, എങ്ങനെയാണ് നിങ്ങൾ ഈ മദ്യത്തിന് അടിമപ്പെട്ടു പോയത് എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ 25 വയസ്സുള്ള ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്, ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് ഈ മദ്യത്തിൻ്റെ വാസന തന്നെ വല്ലാത്ത മനംപുരട്ടൽ ഉണ്ടാക്കുന്നതായിരുന്നു മുമ്പ്. ഒരു ദിവസം ഒരു പെരുന്നാളിന്, അദ്ദേഹം പറയാണ്, ഒരു പെരുന്നാളിന് കമ്പനിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സാണ് ഉദ്ദേശം, ഫ്രണ്ട്സിൻ്റെ കൂടെ മൈസൂരിലേക്ക് ടൂറ് പോയി. അങ്ങനെ റൂമെടുത്ത് അവിടെ താമസിച്ചു. രണ്ട് മൂന്ന് പേര് അതിൽ മദ്യപിക്കുന്നവരുണ്ടായിരുന്നു. അവർ മദ്യപിക്കുകയാണ് റൂമിൽ. എനിക്കതിന് വാസന തന്നെ പിടിക്കുന്നില്ല, പക്ഷെ അവർ നിർബന്ധിച്ചു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കുടിച്ചു. പിന്നെ അല്പാൽപമായി ഇങ്ങനെ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി. ഇപ്പം അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. നോക്കണേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഈ കൂട്ടുകെട്ടിൽ കുടുങ്ങിപ്പോയതാണ്. യുവത്വം പലപ്പോഴും തകരാറിലായി പോകുന്നത് ഈ കൂട്ടുകെട്ടിലാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗത്തെ ഉപദേശം. അവിടുന്ന് പറഞ്ഞ ഒരു ഒരു ഉപദേശവും ഉദാഹരണവുമുണ്ട്. അവിടുന്ന് പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി ഫൽയന്ദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്, മതത്തിലാണ്. ഒരു കൂട്ടുകാരൻ എന്തൊന്നാണോ സ്വീകരിച്ചത് അതായിരിക്കും ഇവന്റെയും സ്വഭാവം. അതുകൊണ്ട് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് ശരിക്ക് നോക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചീത്ത കൂട്ടുകെട്ടിൽ മദ്യപാനമുള്ള, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന, തിന്മയിലേക്ക് എത്തിക്കുന്ന ആ രീതിയിലുള്ള കൂട്ടുകെട്ടാണോ നമ്മുടെ മകൻ, അത്തരം കൂട്ടുകെട്ടിലുണ്ടോ ഇവനും ആ രൂപത്തിലായി പോകും. അതുകൊണ്ട് അത്തരം കൂട്ടുകെട്ട് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം എങ്ങനെയെന്നറിയോ, വമസലുൽ ജലീസി സ്വാലിഹ് കമസലി സാഹിബിൽ മിസ്ക്. ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ കസ്തൂരി വിൽക്കുന്ന, സുഗന്ധം വിൽക്കുന്ന, അല്ലെങ്കിൽ പെർഫ്യൂം വിൽക്കുന്ന ആളെപ്പോലെയാണ്. എന്താ പ്രത്യേകത? അയാൾ ആ പെർഫ്യൂമിൽ നിന്ന്, ആ സുഗന്ധത്തിൽ നിന്ന്, ആ അത്തറിൽ നിന്ന് അല്പം പോലും ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അയാൾ അതുമായി പോകുന്ന ചുറ്റുഭാഗത്തും സുഗന്ധം വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് നല്ല കൂട്ടുകാരൻ, അയാളുടെ കൂടെ കൂടിയാൽ നല്ലതേ കിട്ടൂ. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കൾ ഈ പറഞ്ഞ നല്ല കൂട്ടുകെട്ടിലാണെന്ന്, നമ്മുടെ മക്കളുടെ കമ്പനി നല്ല കമ്പനിയാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ മക്കൾ നമ്മുടെ നാടിന് പുറത്തെവിടെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, ദൂരെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കൂട്ടുകെട്ട് അന്വേഷിക്കണം. മോനെ, നിന്റെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണ്? മോളെ, നിന്റെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണ്? ശരിക്ക് അന്വേഷിക്കണം. ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണം ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം അവിടുന്ന് വിശദീകരിക്കുകയാണ്. വമസലു ജലീസി സു കമസലി സാഹിബിൽ ഖീർ, അഥവാ ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം, ഉപമ, കൊല്ലന്റെ ആല പോലെയാണ്.
എന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊല്ലന്റെ ആല, നമ്മുടെ ഈ ഇരുമ്പിന്റെ ആയുധങ്ങൾ മൂർച്ച കൂട്ടാൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ തീ കത്തിച്ച് തീ കനൽ അതിശക്തമായി അതിലേക്ക് കാറ്റടിച്ചു വിട്ട് അങ്ങനെ അത് കത്തിക്കുന്ന സ്ഥലത്ത് പൊടിയും പുകയും ഒക്കെയായിരിക്കും. ചീത്തക്കൂട്ടുകാരന്റെ അരികിൽ എത്ര തന്നെ ശ്രദ്ധിച്ചാലും അവിടുന്ന് കിട്ടാനുള്ളത് ഈ പറഞ്ഞ പോലെ ചീത്ത കാര്യങ്ങളായിരിക്കും. ഒരു കൊല്ലന്റെ ആലയിൽ കയറി ഇറങ്ങുമ്പോ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും വസ്ത്രത്തിൽ കരിയോ പുകയോ പൊടിയോ ഒക്കെ ആയിട്ട് തിരിച്ചു പോരാൻ കഴിയൂ. ഇതുപോലെ ചീത്തക്കൂട്ടുകാരന്റെ കൂടെ കൂടിയാൽ അവന്റെ തിന്മകളാണ് ഇവരെ തിരിച്ചു കിട്ടാനുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ യുവത്വത്തെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. കൃത്യമായ ഒരു നിരീക്ഷണം അവരെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. ഇന്ന് ആധുനിക ഉപകരണങ്ങളുടെ കാലമാണ് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, പഴയ കാലത്തൊക്കെ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് വരാൻ അല്പം വൈകിയാൽ വലിയ പേടിയായിരുന്നു രക്ഷിതാക്കൾക്ക്. എന്ന് പറഞ്ഞാൽ കുട്ടിയെ കാണുന്നില്ല എത്ര നേരമായിട്ട്, സാധാരണ 5 മണിക്ക് വീട്ടിലെത്താറുണ്ട്, ഇതിപ്പോ 5:30 ആയി കുട്ടിയെ കാണുന്നില്ലല്ലോ എന്ന് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു പേടിയാണ്. ഇന്ന് സത്യത്തിൽ ആ കുട്ടികൾ വീട്ടിൽ ഉണ്ട്. വീടിൻ്റെ റൂമിൽ കയറി ഡോറ് കുറ്റിയിട്ട് അതിൻ്റെ ടവർ ബോൾട്ടിട്ട് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ രക്ഷിതാക്കൾക്ക് പേടിയാണ്. ആ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളുടെ മുമ്പിലാണ് ഈ കുട്ടി ഇരിക്കുന്നത്. എൻ്റെ കുട്ടി ആരുമായിട്ടായിരിക്കും ഒരു പക്ഷെ ചാറ്റിങ്ങിൽ, ആർക്കായിരിക്കും ഒരു പക്ഷെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത്, ആരുമായിട്ടായിരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ ഈ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ബോധം. ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെടണമെന്ന ചിന്ത. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നൽകിയ ഉപദേശമാണല്ലോ, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന ആ ഒരു ബോധം മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മൾ അവരെ പഠിപ്പിച്ചാൽ, അതവിടെ മനസ്സിൽ വേണ്ട പ്രായത്തിൽ നമ്മൾ കൊത്തിവെച്ചാൽ ആ മക്കളെ ധൈര്യത്തിൽ വിടാം നമുക്ക്, ആ മക്കളെ എങ്ങോട്ടും വിടാം, ധൈര്യമായി പറഞ്ഞേക്കാം നമുക്ക്. ഇല്ലെങ്കിൽ പേടിയാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളാണ് എങ്കിൽ നമുക്ക് ധൈര്യമാണ് അല്ലേ? അതാണ് മഹാനായ ലുഖ്മാൻ തന്റെ മകനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഉപദേശകന്റെ കൂട്ടത്തിൽ പറഞ്ഞത്, മോനെ നീ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരു മിസ്ഖാലു ദർറ, ഒരു അണിമണി തൂക്കമാണെങ്കിലും ആ ചെയ്ത പ്രവർത്തനം ആകാശ ലോകത്ത് എവിടെയെങ്കിലുമാണെന്ന് വിചാരിക്കുക, ഭൂമിയിൽ എവിടെയെങ്കിലുമാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും പാറക്കെട്ടുകൾക്കുള്ളിലാണെന്ന് വിചാരിക്കുക. പൊന്നു മോനെ, നീ ആ ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും റബ്ബ് കൊണ്ടുവരും കേട്ടോ മോനെ, നീ അതിനനുഭവിക്കേണ്ടി വരും കേട്ടോ മോനെ എന്ന് ആ മോനെ പഠിപ്പിച്ചു മഹാനായ ലുഖ്മാൻ. നോക്കൂ, നമ്മളും തിരിച്ചറിയണം. ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇന്നൊരു എന്തൊക്കെയോ അന്ധമായ അനുകരണത്തിന്റെ ഒരു ഒരു രൂപത്തില ന്യൂജൻ, ഈ ന്യൂ ജനറേഷൻ അല്ലെ, വല്ലാത്ത എന്തൊക്കെയോ. ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരത്തെ ആ ഫുട്ബോൾ താരം തന്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ അതിനനുസരിച്ച് ഇവൻ കോലം കിട്ടും. എന്നിട്ട് ആണും പെണ്ണും വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ മുസ്ലിം കുടുംബത്തിൽ വളർന്ന ഇസ്ലാമിക അധ്യാപനങ്ങളെ കേട്ട് പഠിച്ച ഈ കുട്ടികൾ ഒരുപക്ഷെ മദ്രസയിൽ വെച്ച് തന്നെ ചെറിയ കുരുന്നുകളായിരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ഒരു പുരുഷൻ വസ്ത്രം ധരിക്കേണ്ടത്, നിര്യാണിക്ക് താഴെ പോവാൻ പാടില്ല എന്ന് ഇന്ന് പഠിച്ച, അതുപോലെ സ്ത്രീകളുടെ വസ്ത്രദാനം എങ്ങനെയെന്ന് പഠിച്ച പഠിപ്പിക്കപ്പെട്ട ഈ സമൂഹത്തിലെ തന്നെ നമ്മുടെ പലരുടെയും മുസ്ലിം കുടുംബത്തിലെ തന്നെ മക്കൾ എന്തു ചെയ്യുന്നു,
ഇതെല്ലാം മറന്ന് വേറെ ആരൊക്കെയോ അന്ധമായി അനുകരിച്ച് എന്നിട്ടിപ്പോ അതിന് പുതിയൊരു ഒരു പദം ന്യൂജൻ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ ജനറേഷനാണ് കുറേക്ക് അങ്ങനെ ആവണമെന്ന്. ചില രക്ഷിതാക്കളെങ്കിലും അതിന് ചെറിയ സമ്മതം കൊടുക്കുന്നുണ്ടോന്ന് സംശയമാണ്. എന്താ പറയല്, ചില രക്ഷിതാക്കള് കുട്ടികളല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും, ഇപ്പൊ ഒരടിച്ചു പൊളിക്കട്ടെ. ഈ ഒരു സമ്മതം കൂടെ കൊടുത്താൽ ആ മക്കളെ നമുക്ക് നല്ല മക്കളെ തിരിച്ചു കിട്ടുമോ? ഇല്ലാന്ന് തിരിച്ചറിയണം. അപ്പോ ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ യുവത വഴിതെറ്റിപ്പോകുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി എവിടെയാണ്? എന്തേ, മതമൂല്യങ്ങൾ പഠിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി അല്ലാഹുവിന് അറിയണമെന്ന്, തന്റെ സട്ടാവിന് മനസ്സിലാക്കണമെന്ന ബോധം ഈ മക്കൾക്കുണ്ടാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എന്താണെന്നറിയോ? നാളെ പരലോകത്ത് ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം അത് മതപരമായ മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകണം. ഇല്ലെങ്കിൽ പരലോകത്ത് ഖേദിക്കും. പരലോകത്ത് ഈ ബോധത്തോടെ ജീവിക്കാതെ, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ തോന്നിയ രൂപത്തിൽ, യുവത്വമല്ലേ, അടിച്ച് പൊളിക്കേണ്ട പ്രായമല്ലേ എന്ന് പറഞ്ഞടിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ പരലോകത്ത് വരാനുള്ള അപകടം. ഏതടിച്ച് പൊളിയുടെ സമയത്തും ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? 25 വയസ്സുള്ള, 30 വയസ്സുള്ള, 35 വയസ്സുള്ള നല്ല കിടുകിടുത്ത ചെറുപ്പം, ആ ചെറുപ്പത്തിലുള്ള എത്രയോ മനുഷ്യന്മാർ ഈ സമയത്ത് രോഗികളായി കിടക്കുകയാണ് അല്ലേ? ആലോചിക്കുക. ഈ സമയത്തും ഒരുപക്ഷെ യുവത്വത്തിന്റെ ആ പ്രസരിപ്പ് കൊണ്ട് കണ്ണ് കാണാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആ ആളുകൾ ആലോചിക്കേണ്ടത്, ആ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മുടെ നാടുകളിലെ മെഡിക്കൽ കോളേജുകളിൽ, മറ്റാശുപത്രികളിൽ എത്രയോ ചെറുപ്പക്കാർ ബോധമില്ലാതെ കിടക്കുകയാണ്. ബൈക്ക് ആക്സിഡന്റുകൾ, മറ്റെന്തെങ്കിലും ചില അപകടങ്ങൾ സംഭവിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. ചിലർക്ക് ബോധമുണ്ട്, കൈകാലുകൾ അനങ്ങുന്നില്ല, ടോയ്ലറ്റിൽ പോകാൻ സാധ്യമല്ല, ഒരിറക്കി വെള്ളം കുടിക്കാൻ, സ്വന്തമായി കുടിക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഒപ്പം നിൽക്കുന്ന മാതാവോ പിതാവോ ആണ് വെള്ളം കൊടുക്കുന്നത്. ഭക്ഷണം അതൊക്കെ ജ്യൂസാക്കി മിക്സിയിലിട്ട് അരച്ച് കൊടുക്കുകയാണ്, പൈപ്പിലാക്കി ഇറക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരില്ലേ, ഓർക്കണം. എത്ര ചെറുപ്പക്കാരുണ്ട് അങ്ങനെ കിടക്കുന്ന ഈ സമയത്ത് തന്നെ. അല്ലാഹു തന്ന ആരോഗ്യം ഏത് സമയത്തും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണവൻ. പല രക്ഷിതാക്കളും 25-30 ഒക്കെ വയസ്സുള്ള നല്ല കുടുംബത്തിന്റെ അത്താണിയാകുമെന്ന് പ്രതീക്ഷിച്ച ആ ചെറുപ്പക്കാർ ബോധമില്ലാതെ ആക്സിഡന്റിൽ അപകടം സംഭവിച്ച് കിടക്കുന്ന ആ കിടപ്പിൽ ബോധമില്ലാതെ ദിവസങ്ങളായുള്ള കിടപ്പാണ്. ആ കിടപ്പിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഈ ഉമ്മയും ഉപ്പയും അടുത്തുനിന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഈ ഉമ്മാന്റെ ഉപ്പാന്റെയും മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയോ? എൻ്റെ മോനൊന്ന് എഴുന്നേറ്റ് നടക്കണം എന്ന് പോലും ഇല്ല പലർക്കും. എന്താ ആഗ്രഹം എന്നറിയോ? എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഓർമ്മ ഒന്ന് ബോധം തെളിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ഉപ്പയാണെന്ന് തിരിച്ചറിഞ്ഞ്, ഉമ്മ വിചാരിക്കുകയാണ് ഞാൻ അവൻ്റെ ഉമ്മയാണെന്ന് അവനൊന്ന് തിരിച്ചറിഞ്ഞ് ഉപ്പ എന്ന് എന്നെ വിളിച്ചെങ്കിൽ, ഉമ്മ എന്ന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. അത്രേ അവർക്ക് ആഗ്രഹമുള്ളൂ, ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ഏത് യുവത്വത്തിൻ്റെ ആ തുടിപ്പിലും നമ്മളത് മറന്നു പോകരുത് എന്ന് യുവത്വത്തിലുള്ള സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ യുവത്വം ഉപയോഗിക്കേണ്ടത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ടെക്നോളജി ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, ചീത്തക്ക് ഉപയോഗിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ റബ്ബർ ചെയ്യുന്നു, അവന്റെ രേഖയിൽ അത് പെടുന്നു, നാളെ പരലോകത്തിന് സമാധാനം പറയേണ്ടി വരും. എന്നാൽ ഈ യുവത്വം താൻ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ, താൻ മനസ്സിലാക്കിയ ദീൻ,
അത് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ നേട്ടമാണ്. താൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ താൻ നിമിത്തമായി ഒരു സത്യം ബോധ്യമാകാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ, ആ ബോധ്യമായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അത് തുടരുന്നിടത്തോളം കാലം ഈ മനുഷ്യനും അതിന്റെ പ്രതിഫലമുണ്ട്. ഇത് മനസ്സിലാക്കി നല്ലതിന് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ പരലോകത്ത് ഖേദിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ വചനം, വഹും യസ്തരിഹൂന ഫീഹാ, നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ആ നരകത്തിൽ വെച്ച് മുറവിളി കൂട്ടുകയാണ്, റബ്ബന അഖ്രിജ്ന, അല്ലാഹുവേ ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുപോകണേ ഈ നരകത്തുനിന്ന്, ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുപോയി രക്ഷപ്പെടുത്തണേ. എന്തിനാണ് ഈ നരകത്ത് രക്ഷപ്പെടുത്തുന്നത്? നഅമൽ സാലിഹൻ ഖൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ നേരത്തെ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അന്ന് ചെയ്യാതെ പോയ കടിവുണ്ടായിട്ടും ചെയ്യാതെ പോയ കുറെ പ്രവർത്തനങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു ചാൻസ് അല്ലാ നീ തരുമോ, ഈ നരകത്തൊന്ന് പുറത്തു കൊണ്ടുപോകുമോ എന്ന് ഈ മനുഷ്യർ അലമുറയിട്ട് ചോദിക്കും അല്ലാഹുവിനോട്. അല്ലാഹുവിന്റെ മറുപടി, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാൻ പറ്റിയ ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആയുസ് നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നോ? ആയുസ് തന്നിട്ടില്ലായിരുന്നോ? ഉംറ തന്നിട്ടില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, ഇങ്ങനൊരു ദിവസം വരാനുണ്ടെന്ന്, ഇങ്ങനൊരു ശിക്ഷയുടെ ലോകം വരാനുണ്ടെന്ന്, ഇങ്ങനൊരു നരകം വരാനുണ്ടെന്ന് താക്കീത് നൽകുന്ന താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യരോട് ചോദിക്കും, ഈ മനുഷ്യരോട് ചോദിക്കും. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, നിങ്ങൾ ആസ്വദിച്ചോ, നിങ്ങൾ അനുഭവിച്ചോ, ഇങ്ങനെയുള്ള അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യരോട് പറയും എന്ന് അല്ലാഹ് പറയും. അവിടെയാണ് പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന മൂല്യവത്തായ അറിവിൻ്റെ പ്രസക്തി. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. മതപരമായ അറിവ് നൽകുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, അറിവ്, മതപരമായ അറിവ് നേടിയ മനുഷ്യനും നേടാത്ത മനുഷ്യനും തുല്യമാണോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നബിയേ നിങ്ങൾ പറ, നിങ്ങൾ ചോദിക്ക്, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും തുല്യമാണോ, സമമാണോ? അല്ല എന്നർത്ഥം. അറിയുന്ന ആളുകൾക്ക്, ഇൽമുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഫളൽ ഉണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടി രക്ഷിതാക്കളോട് ചോദിക്കട്ടെ, ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എന്നും അപ്പുറം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട്ടെന്നും മലപ്പുറത്തുനിന്നും അതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെ എന്നും ആളുകൾ വരണോ? വരണോ? എന്തുകൊണ്ട്? ഇവിടെ ഇതുപോലുള്ള സ്ഥാപനമുണ്ട്, അൽഹംദുലില്ലാഹ്. ഈ സ്ഥാപനങ്ങളിൽ ഞാൻ അന്വേഷിച്ചു, പ്രസംഗ പരിശീലനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെ പല മദ്രസകളിലും അധ്യാപകർ 15 വർഷമായി നടന്നു വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ് എന്നറിഞ്ഞതിലും സന്തോഷമുണ്ട്. ഇവിടെ ഒരുമിച്ചുകൂടി രക്ഷിതാക്കൾ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് ഉണ്ടാകാൻ താല്പര്യമില്ലേ? ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു നൽകിയ സർട്ടിഫിക്കറ്റാണിത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും തുല്യമാകുമോ എന്ന് ചോദിക്കൂ നബിയേ. ചോദിക്കൂ നബിയേ എന്ന് പറഞ്ഞാൽ തുല്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടേ? എന്തുകൊണ്ട് കൊടുത്തൂടാ? ഒന്നിലേറെ മക്കളുള്ള രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് എനിക്ക് പറയുന്നത് ആൺകുട്ടികൾ, പെൺകുട്ടികൾക്കും വേണം, ആൺകുട്ടികൾക്കൊന്നുകൂടെ ദഅവാ രംഗത്ത് ഇറങ്ങാനുള്ള അവസരം കൂടുതലുണ്ടല്ലോ.
ഈ രംഗത്ത് പറഞ്ഞേക്കണം. എസ് എൽ സി കഴിഞ്ഞ് നല്ല സമർത്ഥരായ, നല്ല മാർക്ക് നേടിയിട്ടുള്ള, ഗ്രേഡ് നേടിയിട്ടുള്ള മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുക. ഭാവിയിൽ നമുക്ക് ഖത്തീബുമാർ വേണം. പലരും പറയും, എവിടെ ചെന്നാലും പല പ്രോഗ്രാമിൽ ചെന്നാലും പലരും പറയും, എന്ത് ഒരു ഖത്തീബിനെ കിട്ടണ്ടേന്ന്, ഒരാൾ അടുത്താഴ്ച ഖുത്തുബക്ക് പറഞ്ഞയച്ചരോ എന്നൊക്കെ. നമ്മുടെ കോളേജിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ ഖുത്തുബക്ക് നിർവഹിക്കുന്നവരാണ്, ഖുത്തുബക്ക് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ചോദിക്കുന്ന ആളെ കിട്ടാനില്ല, കിട്ടാനില്ല, കിട്ടാനില്ല എന്നിങ്ങനെ പരാതി പറയുന്ന ഈ പള്ളിക്കമ്മറ്റിപ്പെട്ട ഈ രക്ഷിതാവിനുണ്ടാവും മക്കൾ. എന്നാ ഒരു കുട്ടിനെ അറബി കോളേജ് പറഞ്ഞിട്ടുണ്ടാവില്ല, ആളെ കിട്ടണില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇതിന് പരിഹാരം എന്താണ്? അറബി കോളേജ് പോകാനായിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് അല്ല ഇറക്കുവോ, ഇറക്കുവോ? ഈ പള്ളിക്കമ്മറ്റികളിൽ പല പള്ളിക്കമ്മറ്റിയിലെ ആളുകളും പരാതി പറയാണ്, ഖുതുബക്ക് ആളെ കിട്ടുന്നില്ല, ഇമാമത്തിന് ആളെ കിട്ടുന്നില്ല, മദ്രസയിൽ മുദരിസീങ്ങൾ മുഅല്ലിമീങ്ങളെ കിട്ടുന്നില്ല. ഇത് കിട്ടാൻ അത്തരം ആളുകളെ പരിശീലിപ്പിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ ഇപ്പറയുന്ന ആളുടെ മോനെ പറഞ്ഞേച്ചിട്ടുണ്ടോ? ചിലപ്പോ ഉണ്ടാവില്ല. ഉണ്ടായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഒരു 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 അഭിമാനമുണ്ട്. പറയുന്നത് ഇൽമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും തുല്യരല്ല. അള്ളാഹ് പറയാണ് യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദർജാത്ത്. മതപരമായ അറിവ് നേടുന്നതിന്റെ പ്രത്യേകതയാണ്, അതിന്റെ ഫളാണ്. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ വിശ്വാസികളായ ആളുകളുടെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ് നൽകപ്പെട്ട ആളുകളുടെയും സ്ഥാനം ദർജാത്ത്, കുറെ പദവികൾ അല്ലാഹു തആല ഉയർത്തും. നമ്മുടെ മക്കളെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാൻ പറഞ്ഞേക്കുകയാണെങ്കിൽ, അവർ ഇൽമ് നേടുകയാണെങ്കിൽ, അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹ് പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ നമുക്ക്? ഈ ശബ്ദം ഇവിടെ സദസ്സിൽ വെച്ചോ, ഇതല്ലാതെ പിന്നെയോ, മറ്റു മീഡിയകളിലൂടെയോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുമെങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങളുടെ മക്കളെ മതം പഠിക്കാൻ, ദീൻ പഠിക്കാൻ പറഞ്ഞേക്കുക. ഒന്നിലധികം മക്കളുണ്ടോ, ഒരു മകനെയെങ്കിലും നിങ്ങൾ ദീൻ പഠിക്കാൻ, മതപ്രബോധനത്തിന് അത് പരിശീലിക്കാൻ പറഞ്ഞേക്കുക. അതിന്റെ ഫലം ചെറുതല്ല. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദർജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനം ഉയർത്തും. ഇനിയോ അല്ലാഹ് പറയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ഷല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ആര് മാത്രമാണ്? മിൻ ഇബാദിഹിൽ ഉലമാ, അവന്റെ ഉലമാ ആയ അടിമകളാണ്, വിവരമുള്ള അടിമകളാണ്. എന്ന് പറഞ്ഞാൽ പേരിന്റെ കൂടെ ഒരു പ്രത്യേക ഡിഗ്രിയൊക്കെ ഉള്ള സമൂഹത്തിൽ വലിയ ആലിമായി അറിയപ്പെടുന്ന ആള്, ആ ആളാണ് അല്ലാഹുവിനെ പേടിക്കുന്നത് എന്നൊന്നും അതിനർത്ഥമില്ല. അവരുമുണ്ടാകും, അല്ലാത്തവരുമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കിയ ആളുകളാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. അവരാണല്ലോ ആലിം, അവരാണല്ലോ ഉലമാ. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന ആള്, ഈ നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, നമ്മുടെ സെട്ടാവിനെ മനസ്സിലാക്കാൻ ഉള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇനി അവര് വേറെ ഏതെങ്കിലും രംഗത്ത് പഠിക്കാൻ നേരിച്ചോളൂ, എന്നാലും ഈ ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടായാൽ അവരെങ്ങനെ ഏത് രംഗത്ത് പഠിച്ചാലും, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന, മെഡിസിന് പഠിക്കുന്ന ഒരു ഡോക്ടർ, പഠിച്ച ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ആ രംഗത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഈ ഒരു
അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ അവൻ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അവൻ കൂടുതൽ കൂടുതൽ വിനയാന്വിതനാകും. അവൻ അള്ളാഹനെ ഭയപ്പെടും, അവൻ അള്ളാഹനെ പേടിക്കും. എന്തിനേറെ നമ്മൾ നമ്മുടെ മക്കൾ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുന്നതാണ് വെള്ളത്തിൻ്റെ കെമിക്കൽ നെയിം രാസനാമം H2O. എല്ലാവർക്കും അറിയാം H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ്, O എന്ന് പറഞ്ഞാലോ ഓക്സിജനാണ്. നമ്മുടെ മക്കളോട് ചെറിയ മക്കളോട് ചോദിച്ചു നോക്കൂ, എന്താണ് മോനെ ഹൈഡ്രജൻ എന്ന വാതകത്തിൻ്റെ പ്രത്യേകത? അത് സ്വയം കത്തുന്നതാണ്. ഓക്സിജനോ കത്തുന്നതിനെ സഹായിക്കുന്ന വാതകമാണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് എന്താ ഉണ്ടാവേണ്ടത്? ഒരു വലിയ അഗ്നിവിസ്ഫോടനം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ H2O എന്ന ഒരു നിശ്ചിത അനുപാതത്തിൽ ഇത് രണ്ടും കൂടിച്ചേർന്നപ്പോൾ കത്തുന്നതിനെ കെടുത്തുന്ന വെള്ളമെന്ന അത്ഭുത വസ്തു ഉണ്ടായി. വെള്ളം അത്ഭുത വസ്തുവാണ്. ഒരു കുട്ടി ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഇത് സംവിധാനിച്ച റബ്ബിനെ മനസ്സിലാക്കും, അവൻ അള്ളാഹുവിനെ ഭയപ്പെടും. അപ്പം അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ആ രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചു വിടണം. അതിലെ സൗകര്യം ഈ സ്ഥാപനത്തിലുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ഇത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചല്ലോ, മൻ യുറിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആരെങ്കിലും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവന് മതത്തിൽ അറിവ് വിവരമുണ്ടാക്കി കൊടുക്കുമല്ല. നമ്മുടെ മക്കളെ അവരിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിക്കണ്ടേ? അതിനുള്ള ഒരു നിമിത്തമാണ്, കാരണമാണ് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള സ്ഥാപനത്തിൽ അതിങ്ങനെ കുറേ ആൾക്കാർ അതിന് മാത്രമുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനല്ല. ചില ആൾക്കാരെങ്ങനെ അറബിക് കോളേജിൽ കുറച്ച് ആൾക്കാർ, അങ്ങനല്ല. നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. നമ്മുടെ ഈ തലപ്പാടി ഇതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളും ബംഗലാപുരവും ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പഠിച്ചു നോക്കുക. ഇവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കണ്ടേ? അള്ളാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഈ സമൂഹത്തിൽ എമ്പാടുമില്ലേ? ജാറങ്ങൾ മഖബറുകളില്ലേ? ഈ ജാറങ്ങളിൽ ചെന്ന് അള്ളാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, കേരളത്തിൽ നിന്ന് വരുന്നവർ, ഈ കർണാടകയിൽ നിന്ന് വരുന്നവർ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ, പലയിടത്തും വരുന്നവരില്ലേ? എന്നിട്ട് ഈ ജാറങ്ങളിൽ വന്ന് ആ ഖബറാളിയോട് ഉള്ളാളം ദർഗയിൽ വന്ന് അവിടെ വന്ന് സയ്യിദ് മദനി തങ്ങളോട് തങ്ങളെ കാക്കണേ എന്നും പറഞ്ഞ് സഹായം ചോദിക്കുന്ന മനുഷ്യന്മാരില്ലേ? നമ്മുടെ നാടിൻ്റെ പല പ്രദേശങ്ങളിലുമില്ലേ? ഈ മനുഷ്യന്മാർക്ക് നിങ്ങളീ ചെയ്യുന്നത് ഉപ്പാ, നിങ്ങളീ ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ്. ഉമ്മാ, നിങ്ങളീ ചെയ്യുന്നത് ശിർക്കാണ്, റബ്ബ് പൊറുക്കാത്ത പാപമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത, പ്രാമാണികമായി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അതിനെ പറ്റിയ ദുആത്തിനെ പ്രബോധകരെ ഉണ്ടാക്കണ്ടേ? ഈ സംവിധാനം അതിന് ഉപയോഗപ്പെടുത്തണ്ടേ? ആലോചിക്കുക, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുതിർന്നവരെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് ഇത്. നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയോടെ കണ്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സംവിധാനമുള്ളത് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് അതിനെ ഖുതുബ നിർവഹിക്കാനും അതുപോലെ ക്ലാസ്സുകൾ എടുക്കുവാനും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ പറ്റിയ ആളുകളെ ഉണ്ടാക്കിയെടുക്കണം, വാർത്തെടുക്കണം. അതിന് നമ്മൾ ഏതൊക്കെ പ്രദേശത്ത് സമർത്ഥരായ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം, ബോധപൂർവമായ ശ്രമങ്ങൾ. പ്ലാനോട് കൂടെ, നല്ല പ്ലാനിങ്ങോട് കൂടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഒരു ഒഴുക്കിൽ ഇങ്ങനെ അടിച്ചേർത്ത് അങ്ങനല്ല, കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാകണം. അപ്പോ നമ്മുടെ മക്കൾ അവർക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവർക്ക് യുഫഖിഹുഹു ഫിദ്ദീൻ, മതത്തിൽ അവഗാഹമുണ്ടാക്കും, അറിവുണ്ടാക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രവർത്തിക്കും വേണം, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായില്ലേ? ഇനി പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം, അത് നേരത്തെ സൂചിപ്പിച്ചു, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് എല്ലാം മുറിഞ്ഞു, എല്ലാ ബന്ധവും മുറിഞ്ഞു. മൂന്ന് കാര്യങ്ങൾ ഒഴികെ, ആ മൂന്ന് കാര്യങ്ങൾ വിശ്വാസനം പറഞ്ഞു. ഇദാ മാതൽ ഇൻസാൻ
മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു നിലച്ചു. ഏതൊക്കെയാണ്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഒന്ന് ജാരിയായ സദഖ, പള്ളികള് മദ്രസകള് അതുപോലെ ദീനീയ മറ്റു സംരംഭങ്ങള് അതിന് നൽകുന്ന സദഖ. ഒരു പക്ഷെ അയാൾ കൊടുത്തയാൾ മരിച്ചുപോയി, ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സഹായം ഒരു സംഖ്യ അയാൾ കൊടുത്തയാൾ മരിച്ചുപോയി. അവിടെ പള്ളി ഉണ്ടായി, ആ പള്ളിയിൽ എത്രയോ കാലം, വർഷങ്ങൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ അവിടെ നിസ്കാരം നടന്നു, അവിടെ ഖുർആൻ പാരായണം നടന്നു, നല്ല നല്ല കാര്യങ്ങൾ നടന്നു. അതിൻ്റെ പ്രതിഫലം ഇയാൾക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നടക്കുന്നിടത്തോളം കാലം. സദഖ ജാരിയ. മറ്റൊന്ന്, ഉപകാരപ്രദമായ അറിവ്. നമ്മളൊരാൾക്കൊരു ഇൽമ് കൈമാറിക്കൊടുത്തു, നമുക്കറിയാവുന്ന ഒരു ഇൽമ് അറിവ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾ മരിച്ചു പോയാലും അയാളത് ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം നമുക്ക് അയാളത് കുറയാതെ കിട്ടിക്കൊണ്ടിരിക്കും. നല്ല അവസരമാണ്, നല്ല അവസരമാണ്. മറ്റൊന്ന്, വലദിൻ സോലഹിൻ യദഉലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. ഇത് നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ വളർത്തി ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ബിസിനസ് രംഗത്തുള്ളവനാണ്, അല്ലെങ്കിൽ മറ്റ് മാനേജിങ് രംഗത്തിൽ അങ്ങനെ ഏതെങ്കിലും രംഗത്തുള്ള ഒരാളാണ്, ഉഷാറാണ്, നല്ല ഡിഗ്രിയൊക്കെയാണ്, നല്ല ജോലിയും കിട്ടി, ഉയർന്ന ശമ്പളവും കിട്ടി, വീട്ടിലേക്ക് നല്ല നന്നായിട്ട് അവന് സഹായിക്കുന്നുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഇഷ്ടം പോലെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ഉമ്മ മരിച്ചാൽ, ഈ ഉപ്പ മരിച്ചാൽ ഈ മകൻ്റെ അവസ്ഥ എന്തായിരിക്കും? വല്ല വിഷമമുണ്ടാവും. പ്രത്യേകിച്ച് അവിചാരിതമായി പെട്ടെന്നാണ് മരിച്ചെങ്കിൽ വല്ല വിഷമമുണ്ടാവും അല്ലേ. ഇവൻ കുറേ കരയും. ഒരു പക്ഷേ ഇന്ന് രാത്രി അങ്ങ് മരിച്ചാൽ ആ രാത്രി അവൻ ഉറങ്ങില്ല, നേരം വെളുക്കുമ്പോൾ ഒരു പക്ഷെ കരയും. നേരം വെളുക്കുമ്പോൾ ലേശം കുറെ കരഞ്ഞ് 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 കുറേ ആശ്വാസം കിട്ടി. അങ്ങനെ ഇനിയിപ്പോൾ രാവിലെ മയ്യത്തെടുക്കുകയാണ്, മയ്യത്തെടുക്കാൻ നേരത്തെ വീണ്ടും അവൻ കരയും, വീണ്ടും അവൻ കരയാണ്. അന്ന് രാത്രി അവൻ ഉറങ്ങും, ആലോചിക്കുകയാണ്, എൻ്റെ ഉപ്പയില്ലാത്ത രാത്രികൾ, ആദ്യത്തെ ദിവസം ഉമ്മയാണ് മരിച്ചതെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ലാത്ത രാത്രികളിൽ അവ ആദ്യത്തെ ദിവസം ഇവൻ വീണ്ടും അന്ന് ഉറക്കല്ല, കരയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഈ മക്കൾക്ക്, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയുമോ? പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നറിയുമോ? ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യമാണ്. മക്കൾക്കുള്ള ഉപകാരം, മക്കൾ ഉപകരിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ്. ഒരാൾക്ക് കുറെ മക്കളുണ്ട്, ആ മക്കളെ കൊണ്ടൊരു ഉപകാരം ഇല്ലെങ്കിൽ അയാള് വല്ലാത്തൊരു മനുഷ്യനല്ലേ എന്ന് നമ്മളൊക്കെ പറയും. എന്താണ് മക്കളെക്കൊണ്ട് ഉപകാരം? ഈ പറഞ്ഞ ഭൗതികമായ സൗകര്യങ്ങളും സഹായങ്ങളും ഉപകാരം തന്നെയാണ്. പക്ഷെ ഏറ്റവും പരമമായ ഉപകാരം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരം എന്ന് പറയുന്നത് ഇതാണ്, പരലോകത്ത് ഉപകരിക്കണം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ കാണാം നമുക്ക്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, നാളെ പരലോകത്ത് നീ എന്നെ നിന്ദിക്കല്ല അല്ലാ, നീ എന്നെ അപമാനിക്കല്ലേ അല്ലാ. ഏതാണ് ആ ദിവസം എന്നറിയോ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കള് സമ്പത്ത് ഒന്നും ഉപകരിക്കാത്ത ദിവസം. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സുമായി, നല്ല ഹൃദയവുമായി, പാപങ്ങൾ ചേർന്നിട്ടില്ലാത്ത നല്ല മനസ്സുമായി അള്ളാഹുവിന്റെ അരികിൽ എത്തിയിട്ടുള്ള ആളുകളാണോ അവർക്കവിടെ സമ്പത്ത് ഉപകരിക്കും, അവർക്കവിടെ സന്തതികൾ ഉപകരിക്കും. കാരണം ആ നിലക്ക് ആ സമ്പത്ത് ഉണ്ടാക്കിയത്, അത് ചെലവഴിച്ചത്, ആ നിലക്കാണ് മക്കൾ വളർത്തിയത്, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. അല്ലെങ്കിൽ ഉപകരിക്കൂല. ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, അവർ ഉപകരിക്കണം പരലോകത്ത്, മക്കൾ ഉപകരിക്കണം. അതിനുള്ള ബാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ബോധമുണ്ടാക്കുന്ന, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കണം. മാത്രമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഒരു മനുഷ്യന് പ്രതീക്ഷിക്കാത്ത ഒരു പ്രമോഷൻ ലഭിക്കുകയാണ്,
സ്വർഗത്തിൽ, സ്വർഗത്തിലൊരു പ്രമോഷൻ. അല്ലാഹുവോട് ഈ മനുഷ്യൻ ചോദിക്കുമത്രേ, അല്ലാഹുവേ അന്നാലിഹാദ, എവിടുന്നാ റബ്ബേ ഇതെനിക്ക്, എന്താ ഇതെനിക്ക് കിട്ടാൻ കാരണം, ഞാൻ എന്ത് ചെയ്തതുകൊണ്ടാണ് ഈ സ്വർഗത്തിലെ പ്രമോഷൻ എനിക്ക് ലഭിച്ചത്? അല്ലാഹുവിന് മറുപടി, ബിസ്തിഗ്ഫാരി വലദി കലക്ക, നിനക്ക് വേണ്ടി നിന്റെ സന്തതി, നിനക്ക് വേണ്ടി നിന്റെ സന്തതി ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകട്ടെ ഇസ്തിഗ്ഫാർ നടത്തി, അതുകൊണ്ടാണ് ഇത് എന്ന് ആ മനുഷ്യന് അല്ലാഹു മറുപടി നൽകും. ഈ പ്രമോഷൻ നമുക്ക് വേണ്ടേ? നമ്മുടെ മക്കൾക്ക് ഇതറിയോ? മക്കൾക്ക് ഇതറിയോ? നേരത്തെ പറഞ്ഞ പോലെ സങ്കടപ്പെടുന്നുണ്ടാകുമോ? ദുഃഖിക്കുന്നുണ്ടാകുമോ? പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവര്? എന്തിനേറെ മയ്യത്ത് നമസ്കാരം പോലും മക്കൾക്കറിയോ? ഒന്ന് ചോദിച്ചു നോക്ക് നമ്മുടെ മക്കളോട്. വെറുതെ വീട്ടിലിരിക്കുമ്പോ, സന്തോഷത്തോടെ ഇരിക്കുമ്പോ, ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ വെറുതെ ചോദിക്ക, മക്കളെ നിങ്ങൾക്ക് മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം അറിയോ? ഉപ്പ ചോദിക്കുകയാണ്, മക്കളെ ഈ ഉപ്പെന്ന് മരിച്ചാല്. ഉമ്മ ചോദിക്കുകയാണ്, മക്കളെ ഈ ഉമ്മെന്ന് മരിച്ചാല് നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി മയ്യത്ത് നിസ്കരിക്കൂല്ലേ? നിങ്ങൾക്ക് അറിയോ നിസ്കരിക്കാൻ? ചിലപ്പോ മകള് പറയും, നിങ്ങളിപ്പോഴൊന്നും മരിക്കൂലമാ, നിങ്ങൾ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, ഒന്നുറപ്പ് വരുത്തണം രക്ഷിതാക്കളെ, ഒന്നുറപ്പ് വരുത്തണം. പറഞ്ഞല്ലോ, രക്ഷിതാക്കൾ മരിച്ചാൽ മക്കൾക്ക് സ്വാഭാവികമായി വിഷമമുണ്ടാകും, ദുഃഖമുണ്ടാകും, സങ്കടമുണ്ടാകും, കരയും അവർ, ഓർത്തോർത്ത് കരയും അവർ. പക്ഷേ ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചാൽ കിട്ടും, മാതാപിതാക്കൾക്ക് അതിന് ഉപകാരമുണ്ടാകും എന്ന് ഈ മക്കൾക്ക് അറിഞ്ഞെങ്കിലല്ലേ അവർ പ്രാർത്ഥിക്കുക? അതറിയുമെന്ന് ഉറപ്പുവരുത്തണം. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ അറിയുക, നമ്മുടെ മക്കൾ അവർക്ക് നാം നൽകുന്ന ഈ പറഞ്ഞ മതപരമായ വിദ്യാഭ്യാസം, വിശുദ്ധ റസൂലുള്ളാഹി സ്വലം പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ, നിങ്ങൾ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ്. നിങ്ങൾ ഏറ്റവും നല്ലവൻ, ഉത്തമൻ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ് എന്ന് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി അറബിക്കോളിൽ പഠിച്ച് ദീൻ പഠിച്ച് അത് പറഞ്ഞു കൊടുക്കാനും വേണ്ട സംഗതികൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സുഖാന്നറിയോ? എന്തൊരു സുഖാണ് ആ കുടുംബത്തിലെ ആളുകൾക്ക് സംശയം തീർക്കാൻ, അല്ലേ? ഇനി അവൻ പഠിച്ചെത്തിയിട്ടില്ലാത്തൊരു തലമാണെങ്കിൽ അവന് കണക്ഷനുള്ള കുറെ ആളുകളുണ്ട്, അവരുമായി ചോദിച്ചൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ എവിടെ നോക്കിയാൽ അറിയും, എന്നെങ്കിലും അറിയാൻ അവന് കഴിയൂലേ? എത്ര ആൾക്കാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്, എത്ര ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, പല വിഷയവും അറിയാതെ ഇങ്ങനെ കിടക്കുകയാണ്. ചോദിക്കണമെന്നുണ്ട്, ആരോടാ ചോദിക്കുക, അല്ലേ? അതുകൊണ്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ കുറച്ച് ജ്യേഷ്ഠാനുജന്മാർ, രണ്ടോ മൂന്നോ ആൾക്കാർ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, അവരെ കുട്ടികളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ ഈ രംഗത്ത് കൊണ്ടുവരും, അറബിക്കോളിൽ ചേർത്തിട്ട് അവൻ ദീൻ പ്രബോധനം പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ ദീനി ദഅവ നിർവഹിക്കട്ടെ. എന്താ നമുക്കത്, അത് ഒരു ഒരു പിന്നെ നല്ല കാര്യമല്ലേ? ഒന്ന് പ്ലാൻ ചെയ്തുകൂടെ? ആ നിലക്കൊന്ന് ഒന്ന് ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ബോധപൂർവമായൊരു ശ്രമം ആ രംഗത്ത് നടത്തണ്ടേ? അറബിക്കോളേജുണ്ട്, അതിനെ സഹായമോ സംഗതിയൊക്കെ ചെയ്യണ്ട, അതൊക്കെ ചെയ്യണം. അതിൻ്റെ പുറമേ മക്കളെ ചേർത്തുകൊണ്ട് അവരെ ഈ രംഗത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. മക്കൾക്ക് കുടുംബസമേതം നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, അല്ലേ? കുടുംബസമേതം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ഈ പറഞ്ഞ മതപരമായ അറിവുണ്ടാവണം. അറബിക്കുള്ളിൽ മാത്രമല്ല അറിവ് കിട്ടുക ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അറബിക്കുള്ളിൽ നിന്ന് പഠിക്കാത്ത ആൾക്കാർക്ക് ഇപ്പം നമ്മൾ എത്രയോ സംവിധാനങ്ങൾ, ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഹദീസ് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, പരിഭാഷകളുണ്ട്, തഫ്സീറുകളുണ്ട്, ഉണ്ട് ഉപയോഗപ്പെടുത്തുക. കുറെ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, അല്ലേ? അപ്പം ഇത് ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, يا ايها الذين امنوا قوا انفسكم واهليكم نارا സത്യവിശ്വാസികളെ, വിശ്വാസികളെ, قوا انفسكم واهليكم نارا
നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും കുടുംബത്തെയും നരകത്തിന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം കേട്ടോ. നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും നരകത്തിന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തണേ. എന്ന് മാത്രമല്ല ആ നരകത്തിന്റെ ഭീകരത വഖൂദുഹന്നാസ് വൽ ഹിജാറ അതിൽ കത്തിക്കുന്ന ഇന്ധനം അന്നാസ് മനുഷ്യരാണ്, വൽ ഹിജാറ കല്ലുകളുമാണ്, കല്ലും മനുഷ്യരുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. എന്നിട്ടോ അലൈഹ മലായികത്തുൻ ഖിലാലുൻ ശിദാദ് ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും വയഫ്അലൂൻ മാ യുഅ്മറൂൻ. ആ നരകത്തിന് ചില കാവൽക്കാരായ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ പ്രത്യേകത പരുഷ സ്വഭാവികളായി ആ മലക്ക് ആ രീതിയിൽ പെരുമാറുന്നവരാ. അള്ളാഹു കൽപ്പിച്ചതിൽ അവർ ധിക്കരിക്കൂല. വയഫ്അലൂനമാ യുഅ്മറൂൻ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതവർ ചെയ്യും. അങ്ങനെയുള്ള മലക്കുകൾ കാവലായിട്ടുള്ള ആ നരകത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളെയും രക്ഷിക്കണം, രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, മക്കളുടെ കാര്യത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറയുന്ന, നാട്ടിലെ ഭാവി പൗരന്മാരെന്ന് പറയുന്ന അങ്ങനെയുള്ള മക്കളാ, ആ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറന്നു പോരുത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലേ? അല്ലാഹുവേ, റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഖുർറത്തു അയുൻ, ഖുർറത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ് അർത്ഥം. ഖുർറത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ് അർത്ഥം. ഖുർറത്തു അയുൻ, കണ്ണിന്റെ തണുപ്പ്, കണ്ണിന്റെ കുളിർമ, അത് വല്ലാത്ത ഒരു ഒരു സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അടയാളമാണ്. മക്കളെ പറ്റി ഓർത്താൽ തന്നെ കൺകുളിർമ, മക്കളെങ്ങനെ കണ്ടാൽ തന്നെ കൺകുളിർമ. ഇതുണ്ടാകണം, ഇതുണ്ടാക്കി തരണേ അല്ലാ എന്ന പ്രാർത്ഥന. അവരുടെ ദീനി രംഗം അല്ലാഹുവേ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി അവരുടെ മുമ്പിലാക്കി നിർത്തണേ എന്ന് അല്ലാഹു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായി അല്ലാഹു നമുക്കത് പഠിപ്പിച്ചു തന്നു. നോക്കൂ, നമ്മൾ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽനി മുഖീമ സ്വല വമിൻ ദുർരിയത്തി, അല്ലാഹുവേ എന്നെയും മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. നമ്മളൊരു പക്ഷേ മക്കളുടെ റിസൾട്ട് വരാൻ സമയത്ത് പ്രാർത്ഥിക്കും, മക്കളും പ്രാർത്ഥിക്കും, രക്ഷിതാക്കളും പ്രാർത്ഥിക്കും നല്ല റിസൾട്ട് ഉണ്ടാവാൻ. സ്വാഭാവികമാണ്, അവരുടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, ചോദ്യം എളുപ്പമാവാൻ അല്ലെങ്കിൽ ഉത്തരം കൃത്യമാവാൻ പ്രാർത്ഥിക്കും. സ്വാഭാവികമാണ്, റിസൾട്ട് വരുമ്പോ മുന്തിയ മുൻപന്തിയിലെ റാങ്ക് തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. സ്വാഭാവികമാണ്, വേണ്ടതാണ്. അതേപോലെ ജോലി കിട്ടുന്ന രംഗം, അവരുടെ ഇന്റർവ്യൂ എളുപ്പമാവാൻ, അങ്ങനെ തുടങ്ങി ഓരോ തലങ്ങളും അവക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, മക്കളുടെ മതകാര്യത്തിന്, മതനിഷ്ഠക്ക് എത്ര നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നത് രക്ഷിതാക്കൾ ആലോചിക്കേണ്ട കാര്യമാണ്. തൻ്റെ മകനെ, തൻ്റെ മകളെ വേറെ ഒരു ദൂരപ്രദേശത്ത്, ദൂരസ്ഥലത്തേക്ക് പഠിക്കാൻ പറഞ്ഞയക്കുമ്പോ അവനോട് പറയും, അവളോട് പറയും, മോനെ മോളെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണേ, അലസത ഉണ്ടാവരുതേ, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് പഠനം നീ നശിപ്പിക്കരുതേ, ഇവിടെ നന്നായി പഠിച്ചവനാണ് നീ, നന്നായി പഠിച്ചവളാണ് നീ, അവിടെ ചെന്ന് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നിന്റെ പഠനത്തിലോ ശ്രദ്ധ നഷ്ടപ്പെടരുതേ മോനെ മോളെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. ആ മകനോട് മകളോട് പറയാറുണ്ടോ? മക്കളെ, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ദീൻ നഷ്ടപ്പെടുത്തരുതേ, ഇവിടെ നീ മതനിഷ്ഠതയോടെ ശീലിച്ചവനാണ്, ജീവിച്ചവനാണ്, നീ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നിന്റെ മതമൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്
എന്ന് പറയാറുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുവേ, എൻ്റെ ആ കുട്ടിയെ കൂടുതൽ ദീനിനിഷ്ഠ ഉള്ളവൻ, ദീനിനിഷ്ഠ ഉള്ളവൾ ആക്കണയെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, പ്രിയമുള്ളവരെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവമുണ്ട്, സൂറത്തുൽ ബഖറയിൽ കാണാം. അല്ലാഹുവിന്റെ ചോദ്യമാണ്, അം കുൻതും ശുഹദാ ഇദ് ഹലറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണാസന്നമായ സമയത്ത് അം കുൻതും ശുഹദാ നിങ്ങൾ അവിടെ പ്രസന്റ് ആയിരുന്നോ? നിങ്ങൾ അവിടെ ഹാജർ ഉണ്ടായിരുന്നോ? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണമാസന്നമായ സമയത്ത് ഇല്ലല്ലോ, നമ്മളില്ലല്ലോ, ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള സ്വഹാബത്തും ഇല്ലല്ലോ. ഒരു കാര്യം പഠിപ്പിക്കുകയാണല്ല, എന്താണെന്നറിയോ? അല്ല പറയാണ്, ഇദ് ഖാല ലിബനീഹി, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, ചോദിക്കുകയാണ്, എന്താണ്? മാ തഅബ്ദൂന മിൻ ബഅദി, മക്കളെ, എനിക്കു ശേഷം നിങ്ങൾ എന്തിനെയാ ആരാധിക്കുക? നിങ്ങൾ ആരാധിക്കുന്നത് എന്തായിരിക്കും? മക്കളോട് പിതാവിൻ്റെ ചോദ്യം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ നാടുകളിൽ മരണാസന്നമായി കിടക്കുന്ന പിതാവിൻ്റെ ചോദ്യം ഒരു പക്ഷേ എന്തൊക്കെയായിരിക്കും? പല കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, സമ്പത്തിൻ്റെ ഇന്ന കാര്യം ഇന്നേ ശ്രദ്ധിക്കണേ, ഇതൊക്കെ ആയിരിക്കൂലേ. ഇദ്ദേഹം ചോദിക്കുകയാണ്, മക്കളെ, എനിക്കു ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കുക? പറഞ്ഞു, ഖാലു നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, മക്കള് പറയാണ്, നഅബ്ദു ഇലാഹക, അങ്ങ് ആരാധിച്ച ഇലാഹിനെ, അല്ലാഹിനെ ഞങ്ങൾ ആരാധിക്കും. വ ഇലാഹ ആബായിക, അങ്ങയുടെ പിതാക്കൾ അഥവാ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹി സ്വലാം, ഇവരൊക്കെ ആരാധിച്ച അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുക. ഇലാഹ വാഹിദ, ഒരൊറ്റ ഇലാഹിനെ മാത്രമായിരിക്കും ഞങ്ങൾ ആരാധിക്കുക. വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ അല്ലാഹുവിന് സമർപ്പിച്ചവരായിരിക്കും, കീഴടങ്ങിയവരായിരിക്കും എന്ന് ആ മക്കൾ മറുപടി പറയുകയാണ്. നമ്മളൊന്ന് ഉറപ്പു വരുത്തണം. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കുടുംബസമേതം സ്വർഗത്തിലുണ്ടാകണം. ഉമ്മയും ഉപ്പയും മക്കളും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും വല്ലിപ്പയും പേരമക്കളും എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിലുണ്ടാകണം. ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഉമ്മയും ഉപ്പയും സ്വർഗത്തിൽ, മക്കൾ നരകത്തിലാണെങ്കിലോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കുടുംബസമേതം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. തിരിച്ചാണെങ്കിലോ? ഭാര്യയും ഭർത്താവും, ഭാര്യ സ്വർഗത്തിൽ, ഭർത്താവ് നരകത്തിൽ, അല്ലെ? തിരിച്ച് ആലോചിക്കാൻ വയ്യ നമുക്ക്. പക്ഷേ ഒരാളുടെയും കെയർ ഓഫിൽ മറ്റൊരാൾക്ക് രക്ഷപ്പെടുക, സ്വർഗത്തിലെത്തുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, ജന്നാതു അദ്നൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സൂറത്തുൽ ആദിൽ കാണാം. ജന്നാതു അദ്ൻ, ആ സുഖലോലുപതയുടെ, നിത്യവാസത്തിന്റെ ആ സ്വർഗം, യദ്ഖുലൂനഹ, അതിൽ പ്രവേശിക്കും വിശ്വാസികളായ ആളുകൾ, അതിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബായിഹിം, ആ വിശ്വാസികളായ ആളുകളുടെ സ്വാലിഹീങ്ങളായ പിതാക്കൾ, മാതാപിതാക്കൾ, വഅസ്വാജിഹിം, സ്വാലിഹീങ്ങളായിട്ടുള്ള ഇണകൾ, വദുർരിയാതിഹിം, സ്വാലിഹീങ്ങളായ മക്കൾ. എങ്ങനെ? ഒരാള് സ്വർഗത്ത് പോകുന്നു, അയാളുടെ ഉമ്മാക്ക് സ്വർഗത്തിൽ പോകാൻ അർഹത ഉണ്ടെങ്കിലേ ഉമ്മയും പോവുള്ളൂ, വാപ്പക്ക് അർഹത ഉണ്ടെങ്കിൽ വാപ്പ പോവുള്ളൂ, മക്കൾക്ക് അർഹത ഉണ്ടെങ്കിലേ മക്കൾ പോവുള്ളൂ, ഇണകൾക്ക് അവർക്ക് സ്വർഗത്തിൽ പോകാൻ അർഹത ഉണ്ടെങ്കിലേ പോവുള്ളൂ. അതുകൊണ്ട് ആ യോഗ്യത, ആ അർഹത നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു.
പ്രിയമുള്ളവരെ, രണ്ട് തലങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ യുവത്വം പല രീതിയിൽ ഇന്ന് ആധുനിക സൗകര്യങ്ങളുടെ സമയത്ത് പല രീതിയിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നും അടിയപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങൾ തന്നെ വിട്ടു നിൽക്കണം. മദ്യം ഹറാമാക്കി ഇസ്ലാം. മദ്യം വിളമ്പുന്ന ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും വിലക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അതുപോലെ ജീവിതത്തിൻ്റെ ഏത് സമയത്തും നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അതുകൊണ്ട് ആ യുവത്വവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ മാത്രമായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഒരു തലം. രണ്ടാമത്തെ തലം ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, അറബിക് കോളേജുകൾ, അവിടെ മക്കളെ പറഞ്ഞയച്ച് ഭാവിയിൽ ഈ പ്രദേശത്ത് ദീനീ ദഅവ നിർവഹിക്കാൻ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അവിടെ ദീനീയായ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നമ്മുടെ മക്കൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനം ആ നിലക്ക് ദീനി ദഅവാ രംഗത്ത് വലിയ പ്രബോധകരെ സൃഷ്ടിക്കാൻ സാധ്യമാകുന്ന, അതുപോലെ തന്നെ ഈ നാടുകളിൽ വേണ്ട അത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിക്കാൻ കഴിയുന്ന നല്ല സന്തതികളെ, ഈ സ്ഥാപനത്തിന്റെ സന്തതികളെ പുറത്തിറക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനെ സഹായിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന, അതിനു വേണ്ട മറ്റു ഖിദ്മത്തുകൾ ചെയ്യുന്ന പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നെല്ലാം അത് പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഓർക്കുക, ജീവിതത്തിൻ്റെ ഏത് സമയത്തും മരണം പിടികൂടാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതിന് സംഭവങ്ങളില്ലേ, അപ്രതീക്ഷിതമാണ് മരണം. നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന വിരുന്നുകാരനാണ്. ഏത് സമയത്തും വരാം. പ്രായത്തിൻ്റെ വ്യത്യാസമില്ല. നമ്മൾ ചെയ്യാനുള്ള ബാക്കി വച്ച ജോലികൾ ചെയ്തു തീർക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബിൻ്റെ തീരുമാനം എപ്പോഴാണോ ആ സമയത്ത് ഈ ലോകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ എല്ലാം എല്ലാവരെയും വിട്ട് മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ഏത് സമയത്ത് മരിച്ചു പോകേണ്ടി വന്നാലും യഥാർത്ഥ ഈമാനോടെ ഇസ്ലാമോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിലെത്താനും നരകത്തു നിന്ന് രക്ഷപ്പെടാനും അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.